السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا أَمَّا بَعْدُ فَإِنَّ خَيْرَ الْحَدِيثِ كِتَابُ اللَّهِ وَأَصْدَقَ السُّنَنِ سُنَنُ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَشَرَّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ ان الذين يكتمون ما انزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب اولئك يلعنهم الله ويلعنهم اللاعنون الا الذين تابوا واصلحوا وبينوا اولئك اتوب عليهم وانا التواب الرحيم പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബിന്റെ എല്ലാ വിധിവിധികളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പുലർത്തിക്കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആവുകമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സലഫി ദഅ്‌വത്തിന്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം നേടിയെടുക്കാൻ നാം സ്വീകരിക്കേണ്ട മാർഗരീതികൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിവരണം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം വളരെ വിശദമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ബൃഹത്തായ ഒരു വിഷയമാണ്. അത്തരത്തിലുള്ള ഒരു സമയം ഒരൊറ്റ ക്ലാസ് കൊണ്ട് നമുക്ക് സാധിക്കുന്നതല്ല. ഒരു മുഖപുര എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാം. എന്താണ് സലഫി ദഅ്‌വത്ത്? അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഏതോ അതിലേക്കുള്ള ക്ഷണം, അഥവാ സലഫുൽ സാലിഹീനെന്ന് നാം പരിചയപ്പെടുത്തുന്ന സാലിഹുകളും സാബിഈകളും സാബിഈ സാലിഹുകളും ഒക്കെ ദീനായി കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ ഏതോ അതിലേക്കുള്ള ക്ഷണം, ഇതാണ് സലഫി ദഅ്‌വത്ത് എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാരഹിരവും പഠിപ്പിച്ചതും അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളതും അവിടുത്തെ 23 വർഷത്തെ പ്രബോധന കാലത്ത് നിന്ന് സഹാബികൾ മനസ്സിലാക്കിയതും അങ്ങനെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരും പ്രബോധകരും ഇവിടെ പ്രബോധനം ചെയ്തിട്ടുള്ള ആശയങ്ങൾ ഏതോ അതാണ് യഥാർത്ഥത്തിൽ സലഫി ആദർശം എന്ന് പറയുന്നത്. കിതാബിലേക്കും സുന്നത്തിലേക്കും സലഫു സാലിഹുകളുടെ സച്ചരിതങ്ങളിലേക്കും മുസ്ലിം ഉമ്മത്തിനെ ക്ഷണിക്കുക, അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കി കൊടുക്കുക, ഇതാണ് അഹ്ലു സുന്നയുടെ ദഅ്‌വത്തിന്റെ മർമ്മം എന്ന് നാം മനസ്സിലാക്കണം. വിപ്ലവങ്ങളോ അട്ടിമറികളോ പ്രകടനങ്ങളോ ബോംബ് സ്ഫോടനങ്ങളോ ജാഥകളോ കൊടിയോ വടിയോ റോഡ് തടയലോ ഒന്നുമില്ലാത്ത വളരെ ശാന്തമായ ഒരു ദഅ്‌വ പ്രവർത്തനമാണ് ലോകത്തുടനീളം സലഫികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികാരികൾക്കെതിരെയുള്ള വിപ്ലവങ്ങൾ, അട്ടിമറി ശ്രമങ്ങൾ, അതിനുവേണ്ടിയുള്ള ജിഹാദിന്റെ പേരിൽ നടത്തുന്ന ഒളിപ്പോരുകൾ, ഇതൊന്നും സലഫികളുടെ മാർഗമേ അല്ല. അറിയപ്പെട്ട തീവ്രവാദ പ്രവർത്തനത്തിന്റെ ആളുകളെയൊക്കെ
അലഹി വിടമാക്കൾ തള്ളി പറയുകയും ഇല്ലാതെ അടക്കമുള്ളവർ ഹജ്ജിന്റെ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ലോകത്തോട് ഒളിച്ചു പറയുകയും ചെയ്തിട്ടുള്ളത് അലഹി വിലമാക്കളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ദർവത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദർവത്ത് ശക്തമായി ലോകത്തിന്റെ പല ഭാഗങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാത്ത വലിയൊരു ഭാഗം ആളുകൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കാരണം എതിരാളികളുടെ തന്ത്രപ്രചരണങ്ങൾ, നാട്ടിലിന്റെ ആളുകൾ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങൾ, അതോടൊപ്പം ഞങ്ങൾ സെലഫികളാകുന്നു എന്ന് അവകാശപ്പെടുന്ന സെലഫി ലേബറിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നുണ്ട്. അവരെല്ലാവരും ബാധിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥ സെലഫികൾ. കിതാബിലേക്കും സുന്നത്തിലേക്കും തെലഫുകെട്ട ശൈലിയിലേക്കും ക്ഷണിക്കുന്നവർ, ഹൃദയത്തിലേക്കുള്ള ഏറ്റവും ഷോർട്ടായ വഴി കാണിച്ചു കൊടുക്കുന്നവർ ഞങ്ങളാണ് എന്നാണ് എല്ലാ തെലഫി ഗ്രൂപ്പുകളും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആശയക്കുഴപ്പങ്ങളും അവകാശവാദങ്ങളുമായി ഞങ്ങൾ തെലഫികളാണെന്ന നാട്യത്തോടെ നടക്കുന്നവർ നമ്മുടെ നാട്ടിലും ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ തെലഫി ദൗത്യത്തിനെ, തെലഫി പ്രബോധനത്തിന്റെ ലക്ഷ്യത്തെ, അതിന്റെ മാർഗരീതികളെ വ്യവസ്ഥയിച്ച് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കൽ നമുക്ക് അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് തെലഫിയത്തിനെ കുറിച്ച് നാം, അതിന്റെ പ്രബോധന മാർഗത്തെ കുറിച്ച് നാം വീണ്ടും വീണ്ടും ആളുകളെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. തെലഫിയത്തിന്റെ പ്രത്യക്ഷമായ ചില അടയാളങ്ങൾ മാത്രം ഞാനിവിടെ ഇന്ന് സൂചിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഈ ദർവത്തിന്റെ ലക്ഷ്യം എന്താണ്, മാർഗം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരാത്മവിമർശനത്തിന് വേണ്ടി, ഒരു സ്വയം വിമർശനത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രമാത്രം പാലിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നാം പരിശോധിക്കുകയും ഒരു മാന്യമായ വിലയിരുത്തൽ നടത്തുകയും വേണം. ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ, കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ നമുക്ക് നമുക്ക് വീഴ്ചകൾ വരാതിരിക്കാൻ എന്ത് മുൻകരുതലുകൾ നാം സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് നാം ഗൗരവപൂർവ്വം ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വിമർശിക്കുന്ന ആരോഗ്യകരമായ ഒരു നിരൂപണത്തിന്റെ പുറത്തായിട്ടാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത് എന്നെനിക്ക് അഭിപ്രായം. വിഷയത്തിലേക്ക് കടക്കും മുമ്പ് മാന്യ ശ്രോതാക്കളോട് എനിക്കൊരു വസീയത്ത് പറയാറുണ്ട്. അതായത്, ഒരു സത്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് സ്വസന്തോഷം സ്വീകരിക്കാൻ പിശാചി നമ്മളെ അനുവദിക്കില്ല. പല തടസ്സങ്ങളും അതിനു മുമ്പിൽ പിശാചി വലിച്ചിടുന്നു. എന്നാൽ അത്തരം തടസ്സങ്ങൾക്കൊന്നും വഴങ്ങാതെ തുറന്ന ഹൃദയത്തോടെ സത്യം ഗ്രഹിക്കാനുള്ള തന്മനസ്സോടെ മുൻവിധികൾ മാറ്റിവെച്ചുകൊണ്ട് വിഷയങ്ങളെ സമീപിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ള ഉദ്യം. ചേത് അഹമ്മദ് ബിൻ ഉസ്മാൻ, അഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, കുവൈത്തിലുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തിന് സ്വാഭാവിക അനിൽ ഹർബ്, സത്യത്തിൽ നിന്നുള്ള തടസ്സങ്ങൾ, സത്യത്തിന്റെ മനുഷ്യരെ തെറ്റിച്ചു കളയുന്ന കാര്യങ്ങൾ എന്നൊരു ഗ്രന്ഥം ഞാൻ കണ്ടിട്ടുണ്ട്. വിശദമായി വായിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ചില ഭാഗങ്ങളൊക്കെ പരിശോധിക്കുന്നതിന്റെ പേരത്ത് പരിശോധിക്കുകയും ചിലപ്പോ സത്യത്തിൽ നമ്മളെ തടയുന്ന 35 കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞത് വായിക്കാനിടയായി. അപ്പൊ അത്രയും വിപുലമാണ് പിശാചിന്റെ നെറ്റ്വർക്ക്. സത്യത്തിൽ ജനങ്ങളെ തടയാൻ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കാര്യങ്ങളും തടസ്സങ്ങളും പറഞ്ഞ് ആളുകളെ ഹത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനുള്ള ബോധപൂർവമായ ശ്രമം പിശാചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ നമുക്ക് അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിത്തീരുന്നുണ്ടോ, നമുക്ക് പിശാചി അങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അസബീയത്ത് അഥവാ പക്ഷപാതിത്വം. ഏതെങ്കിലും ഒരു പ്രത്യേക മധുരത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ഒരു ശൈലത്തിന് വേണ്ടി, ഒരു തറവാടിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു നാടിന് വേണ്ടി, ഒരു ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ തന്റെ പാർട്ടിക്ക് വേണ്ടി, കക്ഷിക്ക് വേണ്ടി, ഇങ്ങനെ പലതരത്തിലുള്ള പക്ഷപാതിത്വങ്ങൾ അസബീയത്ത് അല്ലെങ്കിൽ ഹിസ്ബീയത്ത് മനുഷ്യനെ പിടികൂടാറുണ്ട്. സത്യം മനസ്സിലാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സമായി ഇന്ന് പലർക്കും അത അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്റെ മധുഹബ് തന്നെ, നമ്മളെ മധുഹബിനെതിരാണല്ലോ അത്. അതുപോലെ നമ്മളെ കേട്ടതൊക്കെ ശരി, പക്ഷെ നമ്മളെ സംഘടന അതിനെതിരാണല്ലോ.
നമ്മളെ നേതാക്കന്മാരതിനെതിരാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരത്തിനെതിരാണല്ലോ, അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള കക്ഷിത്വങ്ങളും പക്ഷപാതിത്വങ്ങളും സത്യത്തിന് തടസ്സമാകാറുണ്ട്. നിങ്ങൾ നോക്കൂ, തഖ്ലീദിന് അങ്ങേയറ്റം എടുത്തവരാണ് നാം. നാലാകരി മദ്ഹബ് തഖ്ലീദ് ചെയ്യാത്തവൻ കാലും മുതിലുമാണ്, പഴച്ചവനും പഴത്തിക്കുന്നവനുമാണെന്ന് പറഞ്ഞപ്പോൾ, അല്ല, നിങ്ങളാ പറഞ്ഞ വാദമാണ് പഴച്ച വാദം, അതാണ് പഴപ്പിക്കുന്ന വാദം. അങ്ങനെ നാല് മദ്ഹബുകൾ കണ്ണടച്ച് അനുകരിക്കണമെന്ന് അല്ലാഹു റസൂലോ പഠിപ്പിച്ചിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകളും പഠിപ്പിച്ചിട്ടില്ല എന്ന് ജനങ്ങളെ ഉണർത്തിയവരാണ് നാം. പക്ഷെ നിങ്ങൾ നോക്കൂ, നിങ്ങള് ഇന്ന് മദ്ഹബി തഖ്ലീദിനേക്കാൾ അപകടകരമായ സംഘടനാ തഖ്ലീദാണ് ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മുജ്തഹിദുകളായ ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്താൽ ഫുറൂഇയായ വിഷയത്തിൽ, അഥവാ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ നമുക്ക് തെറ്റുപറ്റുന്നു. പക്ഷെ സംഘടനകളെ തഖ്ലീദ് ചെയ്താൽ ഇങ്ങനെ ഫുറൂഇയായ വിഷയങ്ങളിൽ മാത്രമല്ല, മതപരമായ ഒട്ടനവധി നിലപാടുകളിൽ നമുക്ക് തഖ്ലീദ് വന്നു പോവുകയാണ്. എന്തു പറഞ്ഞാലും നിങ്ങളാ പറഞ്ഞത് ശരിയല്ല, നമ്മുടെ സംഘടന നേതാക്കൾ പറഞ്ഞാലല്ല, നമ്മൾക്ക് സംഘടനയ്ക്കൊപ്പം നിൽക്കുമ്പോൾ നമുക്കതേ പറയാൻ പറ്റുള്ളൂ. ആ നിലയ്ക്കുള്ള ഒരു സംഘടനാ തഖ്ലീദ് മനസ്ഥിതി, അപകടകരമായ ഒരു തഖ്ലീദ് ഇവിടെ പഠിച്ചേൽപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ആളുകൾ ഒരു ആശയമായി സ്വീകരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൂർവ്വപിതാക്കന്മാരെയോ മദ്ഹബുകളെയോ പൗരോഹിത്യത്തെയോ പുരോഹിത സഭകളെയോ ആരെയും തഖ്ലീദ് ചെയ്യരുതെന്ന് ഉറപ്പിച്ചും പറപ്പിച്ചും പഠിപ്പിച്ചതാണ് ഒരു ആധുനിക തഖ്ലീദ് ഇപ്പോൾ ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം വെച്ചാൽ ആ സംഘടനാ തഖ്ലീദിനെ എതിർക്കുന്നത് പോലും അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സംഘടന പറഞ്ഞതല്ലേ, സംഘടനയുടെ ലജ്ന അതിന്റെ സമിതി തീരുമാനിച്ച് പറഞ്ഞല്ലേ, ഒരു എല്ലാവർക്കും കൂടി ഇപ്പൊ തെറ്റുപറ്റോ? ഇതന്നെയാണ് നമ്മളെ പോക്കത്തേറി ചോദിച്ചത്, ജമിയത്തിൽ നമുക്ക് ഒന്നായിട്ട് തെറ്റുപറ്റോ? അത്രമാസരിച്ചൊരു വ്യക്തിയുണ്ടല്ലോ എന്നതുപോലെ പണ്ഡിത സമിതിക്ക് ഒന്നിച്ച് തെറ്റുപറ്റോ? എല്ലാവർക്കും കൂടി ഒന്നിച്ച് തെറ്റുപറ്റോ? അയാൾ നുണ പറയോ, ഇയാൾ നുണ പറയോ, അയാൾക്ക് എത്ര പരലോകം പ്രത്യേകിക്കുന്ന ആളാ, അയാൾക്ക് എത്ര അയാളൊക്കെ പ്രത്യേകത കരച്ചിലുള്ള അങ്ങനത്തെ മനുഷ്യന്മാരെങ്ങനെ നുണ പറയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള സംഘടനാ തഖ്ലീദിലേക്കുള്ള പാലങ്ങൾ നമ്മുടെ ആളുകളും അറിഞ്ഞു അറിയാതെയോ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടതുണ്ട്, സത്യത്തിന് തടസ്സമാകാൻ ഇതൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ജഹില്, അജ്ഞത, ജഹില് രണ്ട് തരത്തിൽ, ജഹില് ബസീത്തിന്റെ ജഹില് ഉറക്കമുണ്ട്, ജഹില് ബസീത്ത് എന്നുള്ള സാധാരണ നിലക്കുള്ള ഒരു അറിവില്ലായ്മ. അവൻ പറഞ്ഞോട്ട മനസ്സിലാവും, അവനെ പഠിപ്പിച്ചോ പഠിക്കും, പഠിപ്പിന്റെ ഒപ്പം നിൽക്കുകയും ചെയ്യും. എന്നാൽ ജഹില് ഉറക്കം എന്ന് പറഞ്ഞാൽ കട്ടിയായ ജഹില്, അത് ഒന്നും പഠിക്കില്ല, പണ്ട് പഠിച്ച പോയസുകളൊന്നും തിരുത്തി കൊടുത്താലും തിരുത്തുമില്ല, അങ്ങനത്തെ കുറെ മനുഷ്യന്മാർ ജഹില് ഉറക്കത്. അവരെ വിചാരം എനിക്ക് കുറേ അറിയാമെന്നാണ്, യഥാർത്ഥത്തിൽ അവർക്ക് ഒന്നും അറിഞ്ഞൂല. എനിക്ക് അറിയില്ല എന്നവരല്ലെങ്കിലും പണ്ടേ, അതുപോലും അവർക്കില്ല എന്നതാണ് വാസ്തവം. അങ്ങനെയുള്ള ജഹില് ഉറക്കം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആയത്തോ ഹദീസോ ചിലക്കുള്ള വാക്കോ ഏതും തള്ളിക്കളയാൻ നമുക്ക് യാതൊരു മടിയുണ്ടാവില്ല. എന്തെങ്കിലും നിസ്സാര ന്യായം പറഞ്ഞ് പ്രമാണങ്ങളെ പച്ചക്ക് തള്ളുന്ന സ്വഭാവം ഉണ്ടാകുന്നത് ഈ ജഹില് ഉറക്കം നമുക്ക് ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ നമുക്ക് ജഹില് ഉറക്കം വരാതെ നോക്കണം, തഖ്ലീദ് വരാതെ നോക്കണം, അസദിയത്ത് വരാതെ നോക്കണം, ഹിദ്ദിയത്ത് വരാതെ നോക്കണം. കാരണം അത് സത്യത്തിനുള്ള തടസ്സമായി നമുക്ക് മാറുകയും നാളെ റബ്ബിന്റെ പൊരുത്തം കിട്ടി സ്വർഗത്തിൽ പോകുന്നതിന് അത് നമുക്ക് തടസ്സമാവുകയും ചെയ്യും. നാളെ റബ്ബന ഇന്ന അതഅന സാദതന വഖബറ അന ഫഅമലൂന സദീല, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളെ നേതാക്കന്മാര് വലിയവന്മാർ അനുസരിച്ചു പോയി, അവർ ഞങ്ങൾ വഴി പഴപ്പിച്ചല്ലോ. അച്ഛനെ അവർക്ക് നീ ഇരട്ടി ഇരട്ടിയായി ശിക്ഷ കൊടുക്കണേ, മാത്രമല്ല അവരെ നീ അതിയായി ശപിക്കണേ എന്ന് സത്യനിഷേധികൾ നരകത്തിൽ വെച്ച് വിരതിക്കുന്ന രംഗം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്ത് തബാറക്കയിൽ കാണും, ഞങ്ങൾ കേൾക്കുകയും ചിന്തിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ കത്തിക്കരിയുന്ന നരകത്തിൽ ഞങ്ങൾ കിടക്കേണ്ടി വരുമായിരുന്നില്ല എന്ന്. അനുയായികളെ തള്ളിപ്പറയുന്ന നേതാക്കളെ കുറിച്ച് തഖ്ലീദ് ഒരു പഠനം എന്ന പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുസ്ലിയാക്കന്മാരെ തഖ്ലീദ് ചെയ്ത ഖുറാഫികൾക്ക് മാത്രം ബാധകമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമുക്കും ബാധകമാണത്. ഇത്
പിന്തച്ചപ്പെട്ട നേതാക്കന്മാർ പിന്തച്ചി അനുയായികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം രണ്ടു കൂട്ടരും ശിക്ഷ മുന്നിൽ കാണുമ്പോൾ അവർക്കറിയുന്ന ബന്ധങ്ങളെല്ലാം മുറിഞ്ഞുപോയി. പിന്തച്ചിയ പാവപ്പെട്ട അനുയായികൾ പറയുകയാണ്, ഞങ്ങളെ ഒന്ന് മടക്കി തന്നിരുന്നെങ്കിൽ, ദുനിയാവിലേക്ക് ഒരിക്കൽ കൂടി മടക്കി തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇവരിൽ നിന്നും ഒഴിഞ്ഞു മാറിയേനെ. ഇന്ന് ഞങ്ങളെ വൃത്തി ഞങ്ങളെ കൈയൊഴിഞ്ഞ പോലെ ഞങ്ങൾ ഇവരിൽ കൈയൊഴിയുമായിരുന്നു. കഥാലിക്കും അപ്രകാരം അവരുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു അവർക്ക് ഖേദമാക്കി കാണിച്ചു കൊടുക്കും. അവരൊരിക്കലും നരകത്തിന് പുറത്തു പോകുന്നവരല്ല എന്ന് നിങ്ങൾ നോക്കൂ. അത് ശിർക്കാരോപണവുമായി ഒരു കൂട്ടര് കഴിഞ്ഞ ഖേദ മനുഷ്യൻ കാലത്ത് രംഗത്ത് വന്നപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്തായിരുന്നു? ഈ ഒരു തക്ലീദാണ് ഇവിടെ നടന്നത്. ഏറ്റിനുണരയോ തീറ്റിനുണരയോ ആര് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാതെ വെറുതെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ പറയോ? ഈ രൂപത്തിലുള്ള കള്ളപ്രചരണങ്ങൾ ആളുകൾ വിശ്വസിക്കുന്നതും അത് അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്നതും കാലകീരകൾ പ്രചരിപ്പിക്കുന്നതുമൊക്കെ ഇന്ന് മതരംഗത്ത് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും തെറ്റല്ല എന്നിടത്ത് ആളുകൾ എത്തിനിൽക്കാൻ കേട്ടത് മുഴുവൻ പറഞ്ഞു നടക്കുന്നത് തന്നെ ഒരാൾക്ക് പാപമായിട്ട് ധാരാളം മതി എന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ അത് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ചടത്തി ധർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഇത് പ്രവാചകന്മാരെ മാതൃകയാക്കുന്ന ധർമ്മത്താണ്. പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ധർമ്മത്തിൽ നാം മാതൃകയാക്കുന്നത്. അള്ളാഹു സത്യവിശ്വാസികളുടെ മേൽ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അവർക്കിടയിൽ നിന്ന് തന്നെ അവരുടെ ദൂതനെ നിയോഗിച്ചു, അവരിൽ നിന്ന് തന്നെയുള്ള ദൂതൻ ചെയ്യുന്നതാണ്. അവന്റെ ആയത്തുകൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ ഓടിക്കേൾപ്പിക്കുന്നു, എന്നിട്ട് അവരെ സംസ്കരിക്കുന്നു. അവർക്ക് കിതാബും കിതാബിന്റെ വിവരണമായ ഹിക്മത്തുള്ള ഹദീസും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരാകട്ടെ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇതാണ് പ്രവാചകന്മാരുടെ ദഅവത്ത്, അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വേദഗ്രന്ഥവും അതിന്റെ പ്രവാചകന്മാർ നൽകുന്ന വിവരണവും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആളുകളെ ഹൃദയ ചെയ്തെടുക്കുക, ആളുകളെ തെൽക്കിയ ചെയ്തെടുക്കുക, മനസ്സിൽ നിന്ന് തുടങ്ങുന്ന സംസ്കരണം വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഇടപാടുകളിലുമൊക്കെ സംശുദ്ധമായ ഒരു ഇസ്ലാമിക വ്യക്തിത്വം ആളുകൾക്ക് ഉണ്ടാക്കി തീർക്കുന്ന പ്രവർത്തനം, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ തർബിയ ചെയ്തെടുത്തത്. ലോകത്തുടനീളമുള്ള തലഫികൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ തർബിയത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് തിരിച്ചു വരണം എന്നാണ്. ഇസ്ലാമിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള തർബിയത്ത് ഖുർആൻ അത് പണ്ഡിതന്മാര് മാത്രം പഠിച്ചാൽ മതി, സാധാരണക്കാർക്ക് വേണമെങ്കിൽ തന്നെ ഓടിയ മാത്രം മതി, അർത്ഥം പഠിക്കേണ്ടതില്ല, ആശയം പഠിക്കേണ്ടതില്ല എന്നിങ്ങനെയുള്ള പൗരോഹിത്യ തിട്ടൂരങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ മുന്നോട്ട് പോയത്. അതുകൊണ്ട് ഖുർആനിന്റെ അടിസ്ഥാനത്തിലുള്ള, ഖുർആൻ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മതപഠനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ നിർത്തണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം ഓർക്കണം. ഇന്ന് ഖുർആൻ പഠനം കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പലപ്പോഴും പഠനം റാങ്ക് കിട്ടാനോ സംഗമത്തിൽ വരുമ്പോ സർട്ടിഫിക്കറ്റ് കിട്ടാനോ പത്രത്തിൽ പേര് വരാനോ ഒക്കെ ആയി പോകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും അങ്ങനെയുള്ള ചിലതൊക്കെ നമ്മുടെ ഈ ഖുർആൻ പഠന സംരംഭങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നുണ്ടോ എന്ന് നാം ഭയപ്പെടേണ്ടതുണ്ട്. റാങ്കോ സർട്ടിഫിക്കറ്റോ അവാർഡോ അംഗീകാരമോ പ്രശംസയോ ഒന്നുമല്ല. അള്ളാഹുവിന്റെ കിതാബ് അതിലക്ഷരം ഓടിയാൽ പത്തു പുണ്യം, അതിനർത്ഥം പഠിച്ചാൽ നാളെ പ്രവാചകന്മാരായ മാന്യ ദൂതന്മാരുടെ കൂടെയായിരിക്കുമെന്ന തിരിച്ചറിവാണ് നമുക്കതിനുണ്ടാകേണ്ടത്. ഏതെങ്കിലും പരിഭാഷ നോക്കി ആ പരിഭാഷയിൽ പറഞ്ഞത് അതെന്നെയാണ് നൂറേ നൂറ് ശരി, അതിനപ്പറഞ്ഞൊന്നുമില്ല എന്ന നിലക്കാകരുത് നമ്മുടെ പഠനം. ഖുർആൻ പരിഭാഷകൾ ഒരു പ്രാഥമിക വിവരത്തിന് മാത്രമുള്ളതാണ്.
അതിനപ്പുറത്തും അതിന് ആശയ തലങ്ങളുണ്ട്. ഒരു പരിഭാഷകൻ എന്താ മനസ്സിലായത് അതേ പരിഭാഷയിൽ ഉണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അതിന് ഖുർആനിന്റെ പ്രാധാന്യമല്ല, ഖുർആനിന്റെ ഒരാശയ സംഗ്രഹം അല്ലെങ്കിൽ ആശയ വിവർത്തനം മാത്രമാണ് അതിലുണ്ടാവുന്നത്. അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങളൊക്കെയും അങ്ങനെ തന്നെ പ്രതിഫലിപ്പിക്കാൻ ഏതൊരു പരിഭാഷകരും വിവർത്തകരും അയാൾ ഇത്ര കൈവിട്ടതല്ല സാധ്യമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ പ്രൈമറി നോളജിന് വേണ്ടി മാത്രമാണ് നമ്മൾ പരിഭാഷ ഉപയോഗിക്കേണ്ടത്. അവിടെ നമ്മുടെ പഠനം നിന്നു പോകരുത്. അറബി ഭാഷ നേരിട്ട് പഠിച്ചുകൊണ്ട് തന്നെ ഹിന്ദിയിലാണ് ചെയ്യേണ്ടത്. കൂടുതൽ ആഴത്തിലുള്ള ഖുർആൻ പഠനത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ഇന്നല്ലാഹു യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ വയലഹു ബിഹാ ആഖരീൻ എന്ന ഹദീസ്, അള്ളാഹു ഈ കിതാബ് കൊണ്ട് ചില ആളുകളെ ഉയർത്തുകയും വേറെ ചില ആളുകൾ അള്ളാഹു താഴ്ത്തുകയും ചെയ്യുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. പഠിക്കേണ്ട പ്രകാരം പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തിയാൽ അതുകൊണ്ട് ഉയർത്തേണ്ടാവും. പക്ഷെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും റാങ്കിന് വേണ്ടിയും സർട്ടിഫിക്കറ്റിന് വേണ്ടിയും തർക്കിക്കാൻ വേണ്ടിയും ഒക്കെ നമ്മൾ ഒരു ഫാഷൻ ആയിക്കൊണ്ട് ഖുർആൻ പഠിക്കാൻ പോയാലോ, അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് താല്പര്യമില്ലെങ്കിലോ, എങ്കിൽ അത് പുകയെ അള്ളാഹു നമ്മെ താഴ്ത്തുകയാണ് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിയായ ഇൽമു പഠിക്കുക എന്നതൊരു ഇബാദത്താണ്, ഒരു പുണ്യകർമ്മമാണ്. പഠിച്ചവന്റെ കൂലി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്ലാമിനെ നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണത്, ഒരു സംഗതിയാണ്. അതിൽ വല്ല ഭൗതികമായ താല്പര്യങ്ങളും കടന്നുകൂടിയാൽ നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കിതാബും സുന്നത്തും ഇഖ്ലാസോടെ പഠിക്കുകയും അത് പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ആദിമകാല മുസ്ലിമീങ്ങൾ സഹാബികളും താബിഈങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇത് പഠിച്ചതും മനസ്സിലാക്കിയതും ആ രൂപത്തിൽ അത് പഠിച്ചു മനസ്സിലാക്കാൻ നാം ശ്രമിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സലഫി ദഅവത്ത് പ്രധാനമായി ഊന്നി നിൽക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹുവിന്റെ ദഅവത്ത് ഏതോ, പ്രവാചകൻ സല്ലല്ലാഹുവിന്റെ തർബിയത്ത് ഏതോ, അവർന്ന് കാണിക്കുന്ന തർബിയത്തിന്റെ മാർഗം ഏതോ, അതാണ് നമ്മുടെ മാർഗം. അതിൽ വെള്ളം ചേർക്കാതെ, ഭേദഗതി വരുത്താതെ, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാതെ അതങ്ങനെ തന്നെ ഏതു കാലത്തും നാം ഉൾക്കൊള്ളണം. അതിൽ നമുക്ക് വല്ല വീഴ്ചയും പറ്റിയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. അതാണ് ഒന്നാമതായി പറയാറുള്ളത്. രണ്ടാമത്തത് സലഫി ദഅവത്തിന്റെ പ്രത്യേകത, ദഅവത്തു അഹ്ലു സുന്ന ഫറഖത് ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ദഅവത്താണ് സലഫി ദഅവത്ത് എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസിൽ കാണുമ്പോൾ മുഹമ്മദ് ഫർഖുൻ ബൈനന്നാസ്, ചില റിവായത്തിൽ ഫർഖ ബൈനന്നാസ് എന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്കിടയിൽ വേർതിരിച്ചു. ഇസ്ലാം വരുമ്പോ ജാഹിലിയ സമൂഹം അവിടുന്ന് കൊണ്ടുവന്ന ഇസ്ലാമിനെ വളരെ അപരിചിതമായിട്ടാണ് നോക്കിക്കണ്ട്. ഇതിലേതൊരു പുതിയ മതം ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. റസൂലും തന്റെ ദേവത്ത് ഒറ്റയും തന്റെയുമായി ആളുകൾ സ്വീകരിച്ചപ്പോൾ അവരെ ശരിയായ ഒരു പിളർപ്പും വേർതിരിവും ഉണ്ടായി. ബാപ്പ ചിലാ സ്വീകരിച്ചു, മോൻ സ്വീകരിക്കണില്ല. മോൻ സ്വീകരിച്ചു, ബാപ്പ സ്വീകരിക്കണില്ല. ജേഷൻ സ്വീകരിച്ചു, അനുജൻ സ്വീകരിക്കണില്ല. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടാവുകയും അപ്പന്റെയും ബാപ്പന്റെയും ആളുകളായി അവിടെ ആളുകൾ വേർതിരിഞ്ഞു പോവുകയും ചെയ്തുവെന്ന് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ചരിത്രത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഇസ്ലാമിക തലത്ത് അത് മുസ്ലിമിനെയും കാഫിറിനെയും വേർപെടുത്തി, മുഅ്മിനിനെയും മുനാഫിഖിനെയും വേർപെടുത്തി. അതുപോലെ സലഫി ദഅവത്ത് ഒരിടത്ത് വന്നാൽ അവിടെ അനിവാര്യമായി ഒരു ഭിന്നിപ്പുണ്ടാവും. ഇവർ പറയുന്ന സമുദായത്തിൽ ഐക്യം തകർത്തുവെന്ന് ആ ഐക്യങ്ങൾ അത് കുറച്ച് തകരുന്നില്ലേ? കാരണം എന്താ? തൗഹീദും ശിർക്കും വേർതിരിയും, സുന്നത്തും ബിദഅത്തും വേർതിരിയും. ആരാണ് സുന്നത്ത് പിൻപറ്റുന്നവൻ, ആരാണ് ബിദഅത്തിന്റെ ആള്, ആരാണ് ശിർക്ക് മുറുക്കം പിടിച്ചോണ്ട്, ആരാണ് ശിർക്കിന് രക്ഷപ്പെട്ട് തൗഹീദിൽ വരാത്തത്, അവർ വേർതിരിച്ച് നിൽക്കുക തന്നെ ചെയ്യും. പക്ഷെ ഉമ്മത്തിന്റെ മൊത്തം പ്രശ്നം വരുമ്പോ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരുമിച്ച് നിൽക്കുന്നതിന് അതവർക്ക് തടസ്സാകില്ല. അപ്പൊ ഒരർത്ഥത്തിൽ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന ദഅവത്താണ് ശരഫി ദഅവത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദർശബോധമില്ലാത്ത ചപ്പു ചവറുകളെ ഒരിക്കലും ശരഫി പ്രബോധന രംഗത്ത് നമുക്ക് ആവശ്യമില്ല. അങ്ങനത്തെ ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി ആദർശത്തിൽ വെള്ളം ചേർക്കുന്ന ആളുകളെ, ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി ദഅവത്തിന്റെ മുൻഗണനാ രീതികളെ അട്ടിമറിക്കുന്നവരെ താല്പര്യമില്ല. ജനങ്ങളെ പേടിച്ച് പറയേണ്ടത് പറയാതിരിക്കുക, അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിന് ഇപ്പൊ അത് പറയാതിരിക്കലാം നല്ലത്, ഇപ്പൊ അത് പറഞ്ഞാൽ നമുക്ക് സംഘടനയ്ക്ക് മോശമാണ് എന്ന് പറഞ്ഞ് ദീനിനെ മൂടി വെക്കുന്ന ഒരു സ്വഭാവവും ഒരിക്കലും ചെലവികൾക്കുണ്ടാകാൻ പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടല്ലേ അവസാന കാലത്ത് വരുന്ന ഒരു ഹൗമിനെ പറ്റി പറയുന്നിടത്ത് അല്ലെ ഉദാഹരണം എന്നാ പറഞ്ഞത്, മലവെള്ളപ്പാട്ടിന്റെ കപ്പുചവറുകളെ പോലെയായിരിക്കും
ഒരഭിപ്രായം സ്വന്തമായ ആദർശമോ അഭിപ്രായമോ നിലപാടൊന്നും ഇല്ലാതെ ആളുകൾ ഒഴുകുന്നതിനനുസരിച്ച് അങ്ങോട്ടും പങ്കിട്ടു ആളുകൾ ഇങ്ങോട്ടും പങ്കിട്ട് ഒഴുക ആ ഒരു രൂപത്തിലുള്ള മലവെള്ളപ്പാറ്റിന്റെ ചപ്പചവറുകളെ പോലെ പൊങ്ങുതടികളെ പോലെ നമ്മൾ ഒരിക്കലും ആകാൻ പാടില്ല. ഹക്ക് ഏത് ബാത്തിലേത് അത് വേർതിരിച്ച് മനസ്സിലായി കൊടുക്കണം. ചമയ്യൂസ് ഉണ്ടാകണം. ചമയ്യൂസ് എന്ന് പറഞ്ഞാൽ വ്യക്തത, രണ്ടും തമ്മിലുള്ള വേർതിരിവ് ജനങ്ങൾക്ക് മനസ്സിലാക്കണം. ഇവൻ ചെലവി ഇവൻ ചെലവി അല്ല. അത് നമ്മളെ എല്ലാ നിലപാടുകളിലും നമുക്ക് ഉണ്ടാകണം. കൂലിക്കൊഴഞ്ഞൊരു ചെലവീയത്ത് അത് നമുക്ക് പറ്റൂല. ജനതീയത്തിന്റെ വ്യതിരിക്തത ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ രീതിയിലുള്ള ജനത്തിന്റെ അവതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മൂന്നാമത്തേത് ജനത്തിന്റെ അവത്തിന്റെ പ്രത്യേകത വലിയ സമൂഹം അതീതത്തിൽ സ്വഹീഹായ അതീത കുറ്റമറ്റ വിശ്വാസം, അതിലാണ് ജനതീ പ്രബോധനം കൂടുതൽ കൊടുക്കുന്നതും മുൻഗണന കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിനാൽ. കാരണം മനുഷ്യന്മാരുടെ അമലുകളൊക്കെ ശരിയാകണമെന്നുണ്ടെങ്കിൽ അഖീദ ശരിയാകണം. അമലുകളൊക്കെ അഖീദയിൽ നിന്ന് നിർപൂർമാകുന്നതാണ്. മറ്റു ഭാഷയിൽ പറഞ്ഞാൽ കർമ്മങ്ങൾ വിശ്വാസത്തിന്റെ നിഴലാണ്. അപ്പൊ കർമ്മം ശരിയാകണമെങ്കിൽ വിശ്വാസം ശരിയാകണം. ഒരു നിഴൽ ശരിയാക്കണമെങ്കിൽ ആ നിഴലുണ്ടാക്കിയ നാട്ടം ഏതോ ആ നാട്ടം നീ ശരിയാക്കണം, അപ്പോഴെ നിഴൽ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആളുകളുടെ കർമ്മങ്ങളിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ആളുകളുടെ വിശ്വാസം ശരിയല്ല എന്നാണ്. അതുകൊണ്ട് വിശ്വാസ സംസ്കരണത്തിനാണ് തസ്ബീഹത്തുൽ അഖീദ, അതിനാണ് ചെലവികൾ എല്ലാ സ്ഥലത്തും ഊന്നൽ കൊടുക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ അവിടെ എന്തെല്ലാം ജീർണതകളുണ്ട് അല്ലെ? വ്യഭിചാരസ്ഥാനങ്ങൾ എമ്പാടുമുണ്ട്. മദ്യം ഭക്ഷണം പോലെ കഴിക്കുകയാണ്. പെൺകുട്ടികളെ ചെറുതന്നെ അപമാനം കരുതി കുഴിച്ചു മൂടുക. മറ്റേ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അടിമയും ഉടമയും തമ്മിലുള്ള അസമത്വത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഗോത്രഭരണത്തിന്റെ മുഷ്കുകളുണ്ട്, ശിക്ഷയുണ്ട്. ഇതെല്ലാം അവിടെ ഉണ്ടായിട്ടും സല്ലല്ലാഹു അവരെ ആദ്യം നന്നാക്കാൻ ശ്രമിച്ചതേടാ? സത്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണോ? അല്ല, തൗഹീദിലേക്ക് ക്ഷണിക്കുന്നില്ല. ഇലാഹില്ലാണ് പറഞ്ഞു കൊടുത്തത്. ശിർക്കാണ് ഏറ്റവും വലിയ ജീർണത എന്ന് ആളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൗഹീദിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് പോകൂല. ഇലാഹില്ലാ അവിടെ കാബത്തു ചുറ്റുമുള്ള 360 ബിംബങ്ങളെ പൂജിക്കുന്ന മനുഷ്യന്മാർ, അവരെ അതിൽ നിന്ന് രക്ഷിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചത്. മക്കയിലെ ആദ്യത്തെ 13 ആളുകൾക്ക് തൗഹീദും ആഖിറത്തും റിസാലത്തുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ സംസ്കരണത്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നൽ കൊടുത്തത്. അപ്പൊ അവിടെ വേറെ ദീർഘതകൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ മുൻഗണന കൊടുക്കേണ്ടത് ഇതിനാണ്. ഇതാണ് സലഫി ദഅവത്തിന്റെയും മുൻഗണനാക്രമം. അതുകൊണ്ട് ശരിയായ സലഫി തർബിയ തുടങ്ങുന്നത് അഖീദയിലുള്ള ശുദ്ധീകരണമാണ്. പലപ്പോഴും പല ആളുകളും വിചാരിക്കുന്നത് സലഫി തർബിയ എന്ന് പറഞ്ഞാൽ കുറെ പരലോകം പ്രത്യേകിക്കലും കുറെ കുടുംബജീവിതം പ്രത്യേകം, എല്ലാവർക്കും കുടുംബജീവിതം പരലോകം, ഓ നല്ല കൃത്യത്തിണ്ടാവില്ല, അതൊരു വശം മാത്രമേ വരുന്നുള്ളൂ. അഖീദ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ആദ്യം പണ്ടതാ, ആളുകളെ അഖീദയിലുള്ള തെറ്റുകളാണ് ആളുകൾ ആദ്യം പഠിപ്പിക്കേണ്ടത്. അത് നമ്മളിപ്പോ പറഞ്ഞാൽ പുതുതായി വരുന്ന ആളുകൾക്കൊന്നും നമ്മളെ പറ്റി ഒരു മതിപ്പില്ലാവില്ല. ഏ ഇവര് കുറ്റം പറയാണ്, ഇവര് തർക്കിക്കണ വിഷയ തർക്ക വിഷയം പറഞ്ഞവരാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ അകന്നു പോകുന്നു. അതുകൊണ്ട് അവരെ തന്നെ ഇങ്ങനെ പാട്ട് പിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് കുടുംബജീവിതം പറഞ്ഞ് ലോകം പറഞ്ഞ് അങ്ങനെ അങ്ങനെ കൊണ്ടു വന്നിട്ട് ഇപ്പൊ മടവൂരി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഉപാധി. അടവുകളുടെ സാമൂഹ്യത്തിന്റെ ജീവകാരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ആളുകൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ പ്രവർത്തിച്ചിട്ട് ആളുകളെ സൗഹാർദ്ദം നേടിയിട്ട് പിന്നെ തൗഹീദ് ഫസ്റ്റ് ഡോസ് തൗഹീദ് സെക്കൻഡ് ഡോസ് അങ്ങനെ കൊടുക്കാനാണ്. എ പി അബൂബക്കർ മൗലവി മരിച്ചുപോയി, റഹിമഹുല്ല, വറുഖിന്റെ പ്രിൻസിപ്പാളെ റമ്മത്തിന്റെ പ്രിൻസിപ്പാളായില്ലല്ലോ. എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ ഉസ്താദ എന്റെ ഉസ്താദ ഫറൂഖ് നടത്തേനായിട്ട് പറഞ്ഞു നാട്ടിൽ പഠിച്ചു. അപ്പൊ ഞാൻ ചൂണ്ടിക്ക് ഒരു ജമാഅത്തെ ഇസ്ലാമിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ള ആളാണെന്ന് ഇങ്ങനെ പലരും പറഞ്ഞപ്പോ ഞാൻ മുറ്റോട് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്താണ് ഈ തൗഹീദ് പറയുന്നില്ലല്ലോ, വിശ്വാസ സംസ്കാരത്തിന് ഊന്നൽ കൊടുക്കുന്നില്ലല്ലോ. അവര് 1940 സ്ഥാപിക്കപ്പെട്ടിട്ട് ക്രമേണ പറയാനുണ്ട് ഇപ്പൊ 90 കഴിഞ്ഞല്ലോ സാർ, അവരെന്താ മുന്നിലില്ലല്ലോ എന്ന് പറഞ്ഞു. എന്ത് ക്രമേണാണ്? 1940 തൗഹീദ് പറഞ്ഞത് എന്ത് ക്രമേണ? അത് ഇങ്ങനത്തെ ഒരു ക്രമേണ എന്ന് ചോദിച്ച അദ്ദേഹം അതിനെ പുച്ഛിച്ച് തള്ളല്ലേ എന്ന് പറഞ്ഞാൽ ആ രീതിയിലാകരുത്. ഞാൻ ആളുകളൊക്കെ പറയുന്നത് അങ്ങനെയാണ്, നമ്മളൊക്കെ പറയും തൗഹീദ് പറയും, ശിർക്ക് പറയും, സുന്നത്ത് പറയും, ബിദ്അത്ത് പറയും. ഇപ്പൊ ചില ആളുകളുണ്ട് തുടക്കത്തിൽ പറയും തൗഹീദ് വളരെ പ്രധാനപ്പെട്ടതാണ്, ശിർക്ക് വളരെ ഗൗരവമാണ്, ശിർക്കിന്റെ ലാംശങ്ങളിൽ നിന്നും നാം ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. എന്താ തൗഹീദ് എന്താ ശിർക്ക് മാത്രം പറയില്ല.
ഇത് പറയും ഒഹീദ് പ്രധാനമാണ്, ശിർക്ക് ഗൗരവമാണ്. അതിനർത്ഥം തിരുനമ്മാനായ ഉത്തരമിയോടും പിന്നെ എല്ലാ അമ്പിയാക്കൾ ആചാരങ്ങളും പറഞ്ഞതോടും അതുകൊണ്ട് കാര്യമില്ല. അതിന് വിരുദ്ധമായത് ഇവിടെ എന്താണുള്ളത്, അവിടെ തൊട്ട് കാണിച്ചു കൊടുക്കുന്ന ആളുകൾ മനുഷ്യന്റെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള വിശ്വാസ രംഗത്തെ തെറ്റുകൾ, ചുരുക്കൻ വിശ്വാസങ്ങൾ, ചുരുക്കൻ പ്രവർത്തനങ്ങൾ, ചുരുക്കലേക്ക് പോകുന്ന കാര്യങ്ങൾ, ഒത്തിരത്ത് ചുരുക്കായ കാര്യങ്ങൾ ഒക്കെ ആളുകൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ചുരുക്ക് കലർന്ന വിശ്വാസം അതുണ്ടെങ്കിൽ അത് പുറത്തുപെടാത്ത പാപമാണ്, അമലുകൾ പൊളിഞ്ഞു പോകില്ല. അമലുക ചെറുക്ക് ചെയ്യുന്നവൻ അനുസരിച്ചിട്ടോ നോമ്പ് വെച്ചിട്ടോ ജക്കാത്ത് കൊടുത്തിട്ടോ പാവങ്ങളെ സഹായിച്ചിട്ടോ ഒന്നും ഒരു ഫലവും കിട്ടില്ല, എല്ലാം ഫലശൂന്യമായി പോകും ലോകത്ത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ എന്താണ് ചെറുക്ക്, ചെറുക്കിന്റെ ഇനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറയണം. അത് പറയുമ്പോൾ മാത്രമാണ് നമ്മുടെ തൗഹീദിന്റെ ദൗത്യം പൂർണ്ണമാകുന്നത്. ഇയാക്കൾ വന്നിട്ട് യാ ഖൗമി അബ്ദുല്ലാഹ് എന്ന സന്ദേശമാണ് ജനങ്ങളെ, നിങ്ങൾ ഇബാദത്ത് അള്ളാഹുവിന്റെ മാത്രമാകണം, അവനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല എന്ന സന്ദേശമാണ് നബിമാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എവിടെയൊക്കെ ജനതികൾ പ്രബോധനം നടത്തുന്നത്, ഏത് കാലഘട്ടത്തിലാകട്ടെ, ഏത് നാട്ടിലാകട്ടെ, ഏത് പശ്ചാത്തലത്തിലാകട്ടെ, അവിടെ തൗഹീദിന് ഊന്നൽ കൊടുക്കേണ്ടത്. ആളുകൾ പറയുന്നൊക്കെ സൗദി അറേബ്യന്റെ പശ്ചാത്തലം തന്നെ ഇന്ത്യയിൽ ശരിയാണ്, അതൊരു മുൻഗണനാക്രമം മാറും. ഏ മുൻഗണനാക്രമത്തിൽ ഒരു മാറ്റം വരില്ല. ഔലബിയാത്തുന്ന ലോകത്തിന്റെ മുൻഗണനാക്രമം അത് അമേരിക്കയിലും യുകെയിലും ആഫ്രിക്കയിലും ആസ്ട്രേലിയയിലും ഇന്ത്യയിലും ഒക്കെ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. യാതൊരു മാറ്റവും ചലഞ്ചുകൾ വരുത്തുകയില്ല, വരുത്താൻ പാടുള്ളതുമല്ല. ഈ നാലാമത്തെ കാര്യം, പ്രമാണങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ദഅവത്ത്, അതാണ് ചലഞ്ചി ദഅവത്തിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു ഒരു സവിശേഷത. കാരണം നാട്ടുനടപ്പുകൾക്കോ മാമൂലുകൾക്കോ അതല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾക്കോ സമ്പ്രദായങ്ങൾക്കോ ഒന്നും യാതൊരു പ്രാധാന്യവുമില്ല. അതെല്ലാം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. നാട്ടു നടപ്പുകൾ അത് ഖുർആനിനെതിരാണോ ഹദീസിനെ തള്ളിക്കളയണം. അതുപോലെ തന്നെ മാമൂലുകൾ, മാമൂല് പറഞ്ഞാൽ തന്നെ എന്താ മഴമൂൽ, ചെയ്ത് ചെയ്താൽ അമില ചെയ്തു, മഴമൂൽ ചെയ്യപ്പെട്ടത് ആളുകളെ ചെയ്തിട്ടുണ്ടായത് അങ്ങനെയുള്ള പലതും പല നാട്ടിലും ഉണ്ടാകും. അതൊക്കെ അതൊന്നും പ്രമാണങ്ങളല്ല, അതെല്ലാം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കണം. ഒന്നിനെയും തഖ്ലീദ് ചെയ്യാൻ പാടില്ല. രാജകാരണന്മാരുടെ നടപടിക്രമങ്ങളെയോ അല്ലെങ്കിൽ പുരോഹിതന്മാരെയോ നാട്ടുകാരണവന്മാരെയോ ആരെയും നാം എന്ത് ചെയ്യാൻ പാടില്ല, തഖ്ലീദ് ചെയ്യാൻ പാടില്ല. തഖ്ലീദിന്റെ ലാഞ്ചന പോലും നമുക്കുണ്ടായിക്കൂടാ എന്ന ഒരു നിർബന്ധ ബുദ്ധി ഇന്ന് ചലച്ചുകൾക്ക് മാത്രമുണ്ട്. വേറെ കനക്കുള്ളത് അപ്പൊ മദ്ഹബിന്റെ കാര്യത്തിൽ തന്നെ ജമാഅത്തെ സാറിന് നിലപാടെന്താ, ഞങ്ങളിൽ ചാസിയുണ്ട്, ഞങ്ങളിൽ ഹംബലിയുണ്ട്, ഞങ്ങളിൽ പരേലുണ്ട്, എല്ലാവരും അതിലുണ്ട്. മനസ്സിലായില്ലേ, അത് എലാസ്റ്റിക് ആണ്. ഇവിടുത്തെ ശാസ്ത്രക്കാരെന്താ പറയുന്നത്, നാലാറൊരു മദ്ഹബ് തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണ്, അല്ലാപ്പം പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണെന്നാണ്. അതിന്റെ ഇവിടുത്തെ തബ്ലീഗുകാരും പറയുന്നത് ഫിഖ്ഹിന്റെ കാര്യത്തിൽ ഒരു ഏകീകൃത സ്വഭാവം കിട്ടണമെങ്കിൽ നാലാമത് മധുരമെന്ന തബ്ലീഗിൽ അത്യന്താപേക്ഷിതമാണെന്നാണ് കഞ്ചേരി വെട്ടക്കോട്ടം വരെ കോളേജിലുള്ള ഇതിഹാസ മൗലവി എഴുതിയ ദയൂബം സിനിമാക്കളെ പന്താബി എന്ന പുസ്തകത്തിൽ തബ്ലീഗുകാരിൽ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹനഫിയാണ് മൂലാന, മനസ്സിലായില്ലേ. ആ രൂപത്തിലുള്ള തനിച്ച മധുഹബി പക്ഷപാതിത്വമാണ് ഇവിടെ എല്ലാവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മധുഹബുകളുടെ ഒരു അയഞ്ഞ സമീപനം. എന്റെ സെലക്ടുകൾ അവിടെ എല്ലാത്തിനും തഖ്ലീദുകളെയും എതിർത്തു, പ്രമാണങ്ങളിലേക്ക് കിതാബിലേക്കും സുന്നത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കും. കിതാബ് അല്ലാഹു റസൂലിഹി, രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഉദ്ദേശിച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിപഴക്കുന്ന പ്രശ്നമേയില്ല. ഒന്ന് അല്ലാഹുവിന്റെ കിതാബും മറ്റൊന്നിന്റെ ശരിയുമാകുന്നുവെന്ന് പറഞ്ഞതായി ഇമാം മാലിക് തന്റെ മുഖത്തിലും ഹാക്കിം തന്റെ മുസ്തദ്റക്കിലും ഉദ്ധരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ, അതാണ് ജനത്തി ദഅവത്തിന്റെ പ്രത്യേകത. എന്ത് ചോദ്യം ചോദിക്കുമ്പോഴും രക്ഷാവിനെന്താ പറഞ്ഞു, നമ്മളെ മദ്ഹബിന്റെ അഭിപ്രായം എന്താ, നമ്മുടെ സംഘടനന്റെ അഭിപ്രായം എന്താ എന്നല്ല, ഖുർആനിൽ എന്താണുള്ളത്, ഹദീസിൽ എന്താണുള്ളത്, ജനസുകൾ എന്താ പറഞ്ഞത്, ഇങ്ങനെയായിരിക്കണം ചോദിക്കുന്നതും മറുപടി കൊടുക്കുന്നതും ഒക്കെ. ആ രീതിയിലുള്ള പ്രമാണങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കുന്ന ഒരു നിലപാട് നമുക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, നാല് ഇമാമിങ്ങളും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഇമാം അബു ഹനീഫത്തിൽ കൂടിയാകട്ടെ, ഇമാം മാലി മദവ മദീനയിലെ ഇമാം ദാരുൽ ഹിജ്റ മാലിക് ബിൻ അനസ്, മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ, കിതാബിലേക്കും സുന്നത്തിലേക്കും വരണം എന്നാണ്.
ഞങ്ങളുടെ വാക്ക് തീരിൽ പ്രമാണമല്ല, പ്രമാണമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടെ വാക്കിൽ പ്രമാണത്തിന് വല്ലതും കണ്ടാൽ പ്രമാണം നിങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ വാക്കിൽ നിങ്ങൾ തള്ളിക്കളയുകയും വേണം. ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റും. ഞങ്ങൾ ഇന്നൊരു അഭിപ്രായം പറയും, നാളെ അതിന് തെളിവൂറ്റാൻ ഞങ്ങൾ തിരുത്തും. നാളെ പറയുന്ന അഭിപ്രായം മറ്റന്നാ തെളിവൂറ്റിയാൽ ഞങ്ങൾ മാറ്റും. അത് ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങൾ വിഴുങ്ങാൻ നിൽക്കണ്ട എന്ന് വളരെ വ്യക്തമായി ജനങ്ങളെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ സലഫി ഉലമാക്ക് ചെയ്തിട്ടുള്ളത്. കസേര എന്തേലും ഒന്നും ബാക്കോട്ട് വിളിച്ചാൽ കുറച്ചാൾക്ക് മുമ്പിലൂടെ വന്നിരിക്കാം. കസേര ഇല്ലാത്തോണ്ടാണ് നേരെ ഇല്ലാത്ത. ചോദിച്ചാൽ മറുപടി പ്രമാണങ്ങളിൽ ഉള്ളതുണ്ടോ അതാണ് ഞങ്ങൾ ആദർശം. പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട ബന്ധമൊക്കെ ഉണ്ടോ അത് തെരഞ്ഞെടുപ്പ് എങ്ങനെ മനസ്സിലാക്കിയോ അതാണ് ഞങ്ങൾ ആദർശം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൂടിയതൊന്നും പറയാനില്ല. 1300 കൊല്ലം മുമ്പ് സഹായപ്പെട്ടാ പഠിച്ചിട്ടത് അതാ ഞങ്ങൾക്കും പറയാനുള്ളത്. ഇത്ര സുതാര്യമായ വളച്ചുവെട്ടില്ലാത്ത ആദർശം ഇന്ന് ആർക്കുള്ളത്? അതുകൊണ്ട് പ്രമാണങ്ങളുള്ള പ്രതിബദ്ധത സലഫി ദഅവത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു സവിശേഷതയായി നമ്മൾ മനസ്സിലാക്കിയും ജനങ്ങളെ പഠിപ്പിക്കുവാണം. എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുള്ളത് അതാണ്. ഇമാമികൾ ആരും തന്നെ തഖ്ലീദിൽ ഗ്രഹിച്ചിട്ടില്ല. നാലാമത്തെ മദ്ഹബിന്റെ ഇമാമായ ഇമാം അബൂ സുന്നി എന്നറിയപ്പെടുന്ന അബൂ ഗ്രഹം ശൈബാലി അദ്ദേഹം പറഞ്ഞാൽ ലാ തുഖല്ലിദീ വലാ തുഖല്ലിദീ മാലിക വല തൗദാഇ വല നഹയ വഖുദിൽ അഹ്കാമ ബിഹൈത് അഖദു മിനൽ കിതാബി വസ്സുന്നത്ത്. എന്നെയോ ഇമാം മാലിക്കിനെയോ ഇമാം ഔദായിയെയോ ഇമാം ഇബ്രാഹിം നഖഈയെയോ അത് ഒത്തിരി ഇബ്രാഹിം നഖഈയെയോ മറ്റാരെയും നീ പിൻപറ്റില്ല. അവരൊക്കെ എങ്ങനെയാണ് ദീനിനെ മനസ്സിലാക്കിയത് അതുപോലെ നീയും മനസ്സിലാക്കി അവരൊക്കെ ദീനിന്റെ അഹ്കാമുകൾ എന്താ സ്വീകരിച്ചത് കിതാബുസുന്നത്തും അവർക്ക് നീയും സ്വീകരിച്ചോ. ഇതാണ് ചരിത്രങ്ങളുടെ നിലപാട്. തഖ്ലീദിന്റെ ലാഞ്ചന മനസ്സില്ല. ഏത് പണ്ഡിതന്റെ പത്വ കണ്ടാലും ഏത് പണ്ഡിത സമിതിയുടെ പത്വ കണ്ടാലും അത് പ്രമാണങ്ങളോട് യോജിക്കുന്നത് മാത്രം സ്വീകരിക്കുകയും അല്ലാത്തത് ആ പണ്ഡിതനോടും പണ്ഡിത സമിതിയോടുമുള്ള മുഴുവൻ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തള്ളിക്കളയുകയും ചെയ്യുക എന്നത് ചരിത്രങ്ങളുടെ മാത്രം സ്വഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് നമ്മൾ എല്ലായിടത്തും പുലർത്തിപ്പോരണം. പിന്നെ പ്രമാണങ്ങളിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ അത് സമന്തോഷം സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി അത് ചരിത്രങ്ങൾക്ക് അവശ്യം ഉണ്ടായിരിക്കുന്ന ഒരു സംഗതിയാണ്. ഓരോ വിഷയം വരുമ്പോഴും ഈ വിശദീകരണത്തെ അർഹതി എന്നുള്ള ജനങ്ങൾക്ക് ദഹിക്കുന്നില്ല. അറിയിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാകും? മുമ്പൊന്നും നമ്മൾ കേട്ടില്ലല്ലോ. നമ്മൾക്ക് എത്ര പറ്റേ അടിമൊഴിയിലെടുക്കട്ടെ, നമ്മൾ കേട്ടില്ലല്ലോ. ഇടവണക്കാര് നമ്മൾ എത്ര കാലം അഭിരമുഖിയാരെ പറപ്പുരത്രമുഖിയാരെ കിട്ടുമ്പോട്ടെ അടുത്തനാട്ടക്കാര് നമ്മൾ കേട്ടില്ലല്ലോ. ഇങ്ങനെ ഓരോ സ്ഥലത്തും അവനാന്റെ പള്ളിയിലെ മെമ്പറിനോ അവിടെ പരിചയപ്പെട്ടൊരു മൗലവി പറഞ്ഞതോന്നോ എന്നാ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാ. അധികം ഒരു നിലപാട് ജനങ്ങൾക്കില്ല. ഹരീസിനുണ്ടോ എന്നാ നമ്മൾ സ്വീകരിക്കണല്ലോ. ഹരീസ് അങ്ങനെ തന്നെ നോക്കല്ലേ നമ്മൾ ആരും കാത്തിക്കണ്ടയില്ല. ഇനി യോഗം കൂടേണ്ട ആവശ്യമില്ല. ഒരു വട്ടം നോക്കണ്ടയില്ല. ഹരീസിൽ അങ്ങനെ നമ്മൾ സ്വീകരിക്കണം. സത്യം അവർ വിശ്വാസികളാവുകയില്ല. അവർക്കിടയിൽ അഭിപ്രായങ്ങളിൽ ഉണ്ടാകുന്ന വിഷയത്തിൽ താങ്കൾ അവർ വിധികർത്താവാക്കണം, ജഡ്ജിയാക്കണം. എന്നിട്ട് താങ്കൾ നൽകുന്ന വിധി തീർപ്പ് ജഡ്ജമെന്റ് അവർ സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം?
അവരവരുടെ മനസ്സിൽ യാതൊരു വിഷമവും തോന്നാൻ പാടില്ല. ഓ റസൂൽ അങ്ങനെ പറഞ്ഞു പോയല്ലോ, ഇനി സമുദായ നമ്മൾ മുസ്ലിമായി നൽകുന്നത് സ്വീകരിക്കാതെ നിവൃത്തിയില്ലല്ലോ എന്ന നിലക്ക് മനമില്ലാ മനസ്സോട് ആർക്കൊക്കെയോ വേണ്ടി അങ്ങനെയാകരുത്. ഒരു സഞ്ചി മുത്തസ്ലീമ പൂർണ്ണമായും സമ്മതിച്ച് സ്വീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകേണ്ടതുണ്ട്. പ്രമാണങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാ. സ്ത്രീയാകട്ടെ അല്ലാഹു റസൂലിന് കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ അവർക്ക് സ്വന്തം വൃത്തം പ്രവർത്തിക്കാനുള്ള വൃത്തിയില്ല. കണ്ടോ, അല്ലാഹു റസൂലിന് കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം സ്വാഭിപ്രായമനുസരിച്ച് നീങ്ങിലായിട്ടത് ഒരു മുഖ്യനായ പുരുഷനോക്കിപ്പോ പാടില്ലാത്തതാണ്. ആരെങ്കിലും അങ്ങനെ അല്ലാത്തുള്ളൂ എതിർ പ്രവർത്തിച്ച് സ്വന്തത്തിന്റെ ഒപ്പം പോയാൽ എന്താ ഉണ്ടാകുക, അവർ വ്യക്തമായും പിഴച്ചു പോകുമെന്ന് ശിവശന്ദ്രാജിന്റെ നമ്മൾ പറയാം. അപ്പൊ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രമാണങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണം. പ്രമാണങ്ങൾ പറഞ്ഞതിനോട് നമുക്ക് ഇഷ്ടം വേണം. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് നമ്മുടെ സ്വഭാവങ്ങളിലോ ശീലങ്ങളിലോ നടപടികളിലോ പെരുമാറ്റങ്ങളിലോ ഇടപാടുകളിലോ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനില്ല. ഒരാർജവും സന്തേണവും മതബോധവും നമുക്കുണ്ടാകണം എന്ന് നമ്മുടെ സുഹൃത്തുക്കള് മനസ്സിലാക്കണം. സത്യവിശ്വാസികളുടെ വാക്ക് ഇത് മാത്രമായിരിക്കണം. റസൂൽ അവർക്കിടയിൽ വിധി പറയാൻ വേണ്ടി അള്ളാഹുലേക്കും റസൂലിലേക്കും അവർ ക്ഷണിക്കപ്പെട്ടാൽ ഞങ്ങളിതാ കേട്ടിരിക്കുന്നു അനുസരിച്ചിരുന്നു. സമിഷനാവാസായ ഇത് പറയൽ മാത്രമായിരിക്കണം സത്യവിശ്വാസികളുടെ നിലപാട് എന്ന് തോന്നുന്നവരിൽ പറയാൻ അവർക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്നാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രമാണങ്ങളുള്ള സമീപനം പറഞ്ഞിട്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുന്ന അവസ്ഥ വരുന്നതാണ്. പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന്റെ തകരാറാണ്. ഒരു പ്രമാണം സ്ഥിരപ്പെട്ടാൽ പിന്നെ അവിടെ ശങ്കിച്ചു നിൽക്കുകയോ അത് നമ്മളെ ബുദ്ധിക്ക് യോജിക്കോ അത് നമ്മൾ പണ്ട് പറഞ്ഞതിനെതിരാവൂലേ അത് നമ്മൾ ഇപ്പൊ പറയേണ്ടതുണ്ടോ എന്നൊക്കെ ആലോചിച്ച് തന്നെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് നമ്പൂരി പശുവിനെല്ലാം ചെന്ന മാതിരി. പശു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്പൂരിയെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ്, അതിനെ പരിഹരിച്ചുകൂടാ. അപ്പോ പശുവാണെങ്കിൽ വില വിന്യാണ് അടിക്കണമെന്നുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ഓ മർമ്മല്ലേ ഇപ്പൊ ഓ മർമ്മല്ലേ എല്ലാം നോക്കിയിട്ട് ഇവിടെ അടിക്കാതെ പോകുന്നതാണ് കഥ. എന്നതുപോലെ ഞങ്ങളുടെ ആളുകള് മർമ്മം നോക്കി മർമ്മം നോക്കി എന്നാൽ ഇപ്പൊ അരിതും ഇതൊക്കെ പാടി ഇച്ചിനൊക്കെ പാടാൻ പോകില് അയാൾക്കാരൊക്കെ അരിതാക്കാതിരും അങ്ങനെ എത്ര അരിതും നമ്മൾ ഇത്ര കാലം ഉണ്ടാകുന്നു എന്നിട്ട് നമുക്ക് നല്ല കുഴപ്പം ഉണ്ടായോ എന്നൊക്കെ അങ്ങ് ചോദിച്ചിട്ട് തല്ലി കളയാം. അത് നമ്മള് തിരുത്തണം, നിർബന്ധമായി തിരുത്തേണ്ട സംഗതിയാണ്. പിന്നെ നമ്മളവിടെ തന്നാല് പണ്ട് ഒരു റിയാദുസ്ഥാനിയില് ആകപ്പാട മൗലിമാക്കി കിട്ടിയിരുന്ന കിതാബത, പിന്നെ ഒരു മലയാളത്തിലുള്ള പരിപാടി. ഇതുകൊണ്ടാണ് കാലം ഇവ പുതുപറയുന്നത്. അതല്ലാത്ത പിന്നെ ഒരു ബുഖാരി കിട്ടിയ കിട്ടി ഒരു മുസ്ലിമും പിന്നെ ഒരു നെയ്യിലവുമാറും അതൊക്കെ പിന്നെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്തതാക്കി നമ്മൾ ആളുകൾ ആദ്യം പരിചയപ്പെട്ട കിട്ടാവ ചൗക്കാന്റെ നെയ്യിലവുമാറ്, അതുപോലെ ഇതിനും കയ്യുന്നതിന്റെ ദാതൃമാണ്. ഇങ്ങനെ പരിചിതമായ ചില കിതാബുകൾ മാത്രമേ നമുക്കിവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യം അങ്ങനെ അറബി പ്രിന്റ് കുറവാണ്. മനസ്സിലായില്ലേ, ഹൈദരാബാദിൽ ഉസ്മാനി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കല്ലച്ചിൽ അത് അടിച്ചിരുന്നു എന്നല്ലാതെ. പക്ഷേ പിന്നീട് അറബികൾക്ക് പെട്രോളോളം എണ്ണപ്പണം ഉണ്ടാവുകയും നമ്മുടെ ആളുകളൊക്കെ അവിടെ ജോലിക്ക് പോവുകയും നമ്മുടെ മൗലവിമാരൊക്കെ അജിനും മുദ്രക്കും പോവുകയും പഠിപ്പുള്ളവരൊക്കെ തന്നെ അറേബ്യയിലൊക്കെ ജോലിക്ക് പോവുകയും കിതാബുകളെല്ലാം പഴയ കിതാബുകളൊക്കെ ലൈബ്രറികളിൽ നിന്ന് പൊടിതട്ടി എടുത്ത് നല്ല പാഷറായ ഡിസൈനുകളൊക്കെ റീപ്രിന്റ് ചെയ്ത് വരാൻ തുടങ്ങിയപ്പോ നമുക്ക് അങ്ങനെയല്ല ചെയ്ത് കിതാബുണ്ട്. മുസല്ലത്തിനൊക്കെ അങ്ങനെ കിതാബുണ്ട്, മുസല്ലത്തിന്റെ നമ്മളൊന്ന് കേട്ടി അതിന്റെ കിതാബിന്റെ പേരിൽ കേട്ടില്ല നമ്മളൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ എല്ലാം കിട്ടില്ല. അപ്പൊ നമ്മൾ കാണാത്തത് നമ്മൾ കേൾക്കാത്തതുമായ സംഗതികൾ ഉണ്ട് എന്നൊരു തിരിച്ചറിവെങ്കിലും നമുക്ക് ഉണ്ടാകണ്ടേ? നമ്മളാണ് ഏറ്റവും വലിയ അരുതികൾ. നമ്മൾ കാണാത്ത കിതാബുണ്ടോ? നമുക്കറിയാത്ത അറിവുണ്ടോ? നമ്മളെ പഠിച്ചതിനെ കുറിച്ച് വിദ്യാർത്ഥ കാര്യമുണ്ടോ? ഈ രൂപത്തിലുള്ള അഹങ്കാര മനസ്ഥിതി ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ഇനി തർക്ക പ്രശ്നങ്ങളോട് നമ്മുടെ നിലപാട് എന്തായിരിക്കണം? തർക്ക പ്രശ്നങ്ങൾ ഇന്ന് പൊതുവെ ആളുകൾ പറയാറുള്ളത് തർക്ക പ്രശ്നങ്ങൾ കഴിയുന്നത് നമ്മൾ മൂടി വെക്കണം, പൊതുവായ തർക്കം ജനങ്ങളിലേക്ക് ഇറക്കാൻ പാടില്ല, അല്ലെങ്കിൽ തർക്ക പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കണം. മുസ്ലിം ഐക്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സംഘടനാപരമായ ഐക്യത്തിന് വേണ്ടി അഭിപ്രായ ഭിന്നതകൾ പുറത്തു പറയരുത്. ഇത് ഒരു തരത്തിൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും സ്വദേശികളൊക്കെ പ്രചരിപ്പിക്കുന്നതാണ്.
അല്ലെ? നിങ്ങൾ എന്തിനായി മുസ്ലിമീങ്ങൾക്ക് നിങ്ങളെ തർക്കം റോട്ടിൽ വെച്ചിരുന്നത്? ഇവിടെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ നമുക്കതിന്റെ ഭിന്നത മുതലെടുക്കാൻ വിശ്വാസം. അത് നിങ്ങൾ പള്ളികളിലും മദർസകളിലും നമുക്കിടയിൽ ഒരുക്കിപ്പോ നിങ്ങൾ വോട്ട് വന്നിട്ട് വരം കഴിയുമ്പോൾ ഇതിവിടെ ആർ എസ് എസ് ചെയ്യാൻ കേൾക്കുക, ഇവിടുത്തെ ബി ജെ പിക്കാൻ കേൾക്കുക. അവർ മുസ്ലിമീങ്ങളാകെ പരസ്പര ഭിന്നതയിലാണെന്ന് അവർ മനസ്സിലാക്കി അവർ മുതലെടുക്കൂലെ? അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസത്തിന് മുൻപാകിരിക്കും നിങ്ങൾ എന്നാണ് ജമാഅത്തുകാരും തബ്ലീഗുകാരും ഇവിടെ പണ്ടേ കണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ തീർക്കും, അത് ശരിയല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് മർമ്മപ്രധാനം അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അത് ജനങ്ങളെ പറയണം, അത് പഠിപ്പിക്കണം, പ്രമാണങ്ങൾ വെളിച്ചത്തിൽ അത് പുനഃപരിശോധിക്കണം എന്ന് പറയും. ആ നിലപാട് നമുക്കും വേണ്ടേ? അത് ജനങ്ങളോട് പറയാൻ പാടില്ല, അത് ഉള്ളിലൊതുക്കേണ്ടാണ്. അതിനാൽ ജനങ്ങളോട് പറയാൻ പറ്റാത്ത ദീനിന്റെ ഒരു കാര്യമില്ല. ജനങ്ങളോട് പറയാൻ പറ്റാത്ത ദീനിന്റെ ഒരു കാര്യമല്ല. പക്ഷെ പറയുന്നത് ജനങ്ങൾ മനസ്സിലാകമായി പറയണം. കാത്തി വിന്യാസാല അതിൽ കൂടി ജിന്നി ചെയ്താൽ വിഷയം പറയാതിരിക്കാം. ചോദ്യം ജനങ്ങളോട് അവരുടെ ബുദ്ധിയുടെ നിലവാരമനുസരിച്ച് സംസാരിക്കണം. അത് അലിയറല്ലാന്ന് പറഞ്ഞതാണ്. ജനങ്ങൾ അള്ളാഹു റസൂൽ തളവാക്കപ്പെടുന്ന ശിക്ഷമാണോ? ശരിയാണ്. അത് എന്തിനാണ് പറഞ്ഞത്? ദീന് പറയാണ്ടിരിക്കാനോ പറയാനോ? എന്തിനാ പറയാനാണ്? പക്ഷെ പറയുന്നത് എങ്ങനെ വേണം? രണ്ടാം ക്ലാസ്സിലെ കുട്ടിനോട് ജനാബത്തുവിന്റെ ഗർത്തും പറഞ്ഞു പറഞ്ഞു എന്താ കാര്യം ജനാബത്ത് വെച്ച പറഞ്ഞു തന്നെയുണ്ടോ? അപ്പൊ അങ്ങനെ ആകരുത്. അതാണ് പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായം നോക്കി ആളുകൾക്ക് മനസ്സിലാകരമായി പറഞ്ഞു കൊടുക്കണം. മനസ്സിലാകണ പോലത്ത് പറയണം എന്നാ പറഞ്ഞത്. അല്ലാതെ പറയുന്നില്ല. ഇപ്പൊ ചില ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്, ഇതൊക്കെ ഈ സാധാരണക്കാരുടെയും വെച്ചിട്ട് സാധാരണക്കാരുണ്ടോ ശരിയോ? അത് ഉള്ളു പറഞ്ഞാൽ പോലെ. അപ്പൊ അത് ശരിക്കും ജമാഅത്തെ ഇസ്ലാമിന്റെയും തബ്ലീഗിന്റെയും ആ കയ്യലിന്റെ മറ്റു രൂപമാണ്. അതായത് ഇതെന്തുകൊണ്ട് അങ്ങനെ വേണ്ടിരിക്കുക? പലർക്കും പല മനസ്സിലാണ്. അപ്പൊ എല്ലാ മനുഷ്യരും കൂടി മീറ്റിംഗ് കൂടിയിട്ട് എല്ലാവർക്കും കൂടി ഒറ്റ പുതിയ മനുഷ്യരും ആ മനുഷ്യരാണെന്ത് നമ്മൾ ചർച്ച ചെയ്തിട്ട് ഭൂരിപക്ഷം അംഗീകരിച്ചാൽ മാത്രം പുറത്ത് വന്നാൽ മതി. അഭിപ്രായത്തിനൊക്കെ പറയാം, പക്ഷെ ഇപ്പോഴെ പറയാം. അലിയ ദർഗാൻ പോലെ ഞങ്ങൾ മീറ്റിംഗ് പറയും, നിങ്ങൾക്ക് ആകാശത്തിന് ചുരുള എന്ത് കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യാം, പുറത്ത് പറയുമ്പോൾ ആഗ്രഹിക്കണം. എന്നാ ഇപ്പൊ പറഞ്ഞ അവിടെ ചർച്ച ചെയ്യാൻ പാടില്ലാണ്. ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, എന്താ ചർച്ച ചെയ്യുന്നതാണ്. ആ രീതിയിലേക്കാണ് പിന്നീട് അലിയസാൻ പോലെ ശേഷം കേന്ദ്രീയ പോയത്. അതെ, എനിക്കേറ്റവും ചട്ടിക്കെന്ന് ഇരിക്കണ്ട, ദുബൈ വെങ്കട സംഘടന വേണ്ട, സംഘടന വിചാരിച്ചാണ് ഹറാമെന്ന് പറഞ്ഞ് പോയപ്പോ പല ആളുകളും കത്ത് കൊടുത്തുകയും ചെയ്യും. ഇതൊന്ന് ചർച്ച ചെയ്യണം. പക്ഷേ നമ്മളെ അഹമ്മദ് പറഞ്ഞു ഇത്ര ചർച്ച ചെയ്യാൻ പറ്റില്ല. സംഘടന വേണോ വേണ്ടതെന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്യാം. നമ്മൾ സംഘടന നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ ഒരുപാട് ആളുകൾ ആ വാദത്തിലേക്ക് പോയിട്ടുണ്ട്. അവരൊക്കെ പല കുട്ടികളും അദ്ദേഹത്തിന്റെ കേസറ്റിന്റെ ആകൃഷ്ടരാണ്. അതൊന്നും ചർച്ച ചെയ്യണമെന്ന് തിരുവനന്തപുരത്ത് നിർത്തുന്നു, പാലക്കാട്ട് നിർത്തുന്നു, കണ്ണൂരിൽ നിർത്തുന്നു, പരിഗണിക്കുകയല്ല. അപ്പൊ അജിത്താക്കോളിന്റെ കാലം കഴിഞ്ഞപ്പോ അവിടെയും ചർച്ച ചെയ്യാൻ പറ്റാതെ മനസ്സിലായില്ലേ? അപ്പൊ ഇത് യഥാർത്ഥത്തില് ജനസീയത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഒരേ മനുഷ്യരാണെങ്കിലും ചർച്ച ചെയ്യേണ്ട പ്രശ്നമൊന്നുമില്ല. ചർച്ച ചെയ്യാതെ ഇതിനെ അൽബാനിയോട് കൂടിയാലോചിച്ചിട്ടല്ല അഭിപ്രായം പറയുന്നത്. ഇതിനുവാസും അൽബാനിയും ഹജ്ജിന് ഒരേ ടെന്റിന് മീനായിരിക്കാം. ഓരോ മക്കളെ ചെയ്തിട്ടും ചിലപ്പോൾ രണ്ടാമത് മൂന്ന് അഭിപ്രായം പറയുന്നത് ഒരു പ്രശ്നമല്ല, അവരൊന്നൊരു പ്രശ്നമല്ല, ആളുകളത് കേൾക്കുന്നു തെളിവിതാണ് തെളിവിതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു പ്രശ്നം തെരഞ്ഞെടുത്ത മനസ്സിൽ തെരഞ്ഞെടുത്ത മാർഗം അതാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളെ മൂടി വെക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ പൊതുജനങ്ങളോട് പറയാതിരിക്കുകയോ ഒന്നല്ല വേണ്ടത്. പിന്നെയോ അജമാലിന്റെ മുൻപോട്ട് പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുകയാണ് നമ്മൾ വേണ്ടത്. പ്രമാണത്തെ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ആ വിഷയത്തെ അള്ളാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. ഈ കുന്തുസ്വപ്നികളെതിന്റെ ആരോഗ്യമില്ലാത്ത നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവരാണെങ്കിൽ കണ്ടോ എത്ര ഗൗരവാദം. ആ പ്രമാണങ്ങളിലേക്ക് മടക്കി അതിന്റെ തീർപ്പെന്താണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് അള്ളാഹുവിനും പരലോകത്തിനും വിശ്വാസമില്ല എന്ന. അതാണ് ഉത്തമവും നല്ല പര്യവസാനമുള്ളതും. മറ്റിന് താൽക്കാലികമായ ചില പര്യവസാനങ്ങള് നമ്മൾ അന്നത്തെ നുള്ളിപ്പൊട്ടി ചർച്ചിരുന്ന് കൊള്ളായിരുന്നോ ഓ രക്ഷപ്പെട്ടു നമ്മൾ എന്നൊക്കെ പറയും. പക്ഷേ സ്വർഗ്യാലയുടെ പിന്നെയും കുഞ്ഞിയും അപ്പൊ നല്ല പര്യവസാനം ഉണ്ടാവില്ല, പരലോകത്തോട് ഗുണുണ്ടാവില്ല. അത് നല്ല പര്യവസാനങ്ങൾ തൽക്കാലം ചില പരിക്കും കുട്ടുമുടിയൊക്കെ ഉണ്ടാകും എന്ന് പേടിച്ചാലും നല്ല പര്യവസാനം ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വിഷയങ്ങൾ ചർച്ചക്കെടുക്കാൻ വേണ്ടത്.
ഇന്ന് എത്ര നസീഹത്തോടെ നമ്മൾ പറഞ്ഞാലും ആ വിഷയം ചർച്ചയാകാതിരിക്കാൻ വേണ്ടി വ്യക്തിപരമായ വിഷയങ്ങളിലേക്ക് മറ്റൊക്കെ ചർച്ച വലിച്ചുകൊണ്ടായിട്ട് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിൽ ഇപ്പോൾ പിശാചി ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാണ്. നമുക്കറിയുന്ന അഭിപ്രായ വ്യത്യാസം എങ്ങനെയായ നിലക്ക് പ്രമാണങ്ങൾ വെളുത്തിട്ട് പരിശോധിക്കാൻ പാടില്ല, അത് തീർക്കാൻ ഇഷ്ടമല്ല, തെരപ്പിയത്തോടെ പറയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ചില വിഷയങ്ങൾ, സംഘടനാപരമായ വിശദീകരണങ്ങൾ, വിലച്ചു വായിക്കല്, അങ്ങനെ ഇങ്ങനെയൊക്കെ നടപടി ക്രമം അതിലേക്ക് പോവാണ്, അങ്ങനെ ഒപ്പിട്ടു ഇങ്ങനെ ഒപ്പിട്ടു അവിടെ പറഞ്ഞു ഇവിടെ പറയുകയാണെങ്കിൽ ആ ജാതി കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകാതെ ചിന്തിക്കുന്നില്ല. കാരണം അതെന്താ അറിയാം, അത് മർമ്മപ്രധാനമായ വിഷയം നാളുകളെ ശ്രദ്ധ തെറ്റിക്കാതെ ചെയ്താന്റെ പണിയാണ്. ഇവരെ മർമ്മപ്രധാനമായ ആശയപരമായ വിഷയങ്ങളുണ്ട്, അത് ചർച്ചക്കെടുക്കണം. അത് കഴിഞ്ഞ കാല പ്രവർത്തനം നമുക്ക് തെറ്റുപറ്റിയതിന്റെ തിരുത്തണം. പുതിയതായ പ്രവർത്തന ശൈലികൾ സ്വീകരിക്കുമ്പോൾ അതിൽ നമ്മൾ എത്തുവാറും കൂടുതൽ കറക്റ്റായ തെരപ്പിയത്തിലേക്ക് നമ്മൾ വരണം. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള നമ്മുടെ നിലപാട് അതാണ്. ജനങ്ങളെ പേടിച്ച് പ്രമാണങ്ങളിലുള്ളത് മൂടി വയ്ക്കാന്ന് പറഞ്ഞത് നമ്മൾ ഏറ്റവും ഇവിടെ നമ്മൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കേന്ദ്രത്തിന്റെ കഴിഞ്ഞ 10 കൊല്ലം അപ്പൊ മടവൂലികൾ ആദ്യമായിട്ട് ജില്ലിക്കേറ്റാൻ വിഷയം കൊണ്ട് ഇറങ്ങിയപ്പോ എന്നെയും സംസ്കൃതി മാനത്തിനെയും ആക്സിഡന്റ്റിനെയും അനുസരിച്ചു പോയിട്ടാണ്. പിന്നെ ജമാഅത്ത് ചെറുവാണ് ഞങ്ങളൊക്കെ പാടെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്, ഈ വിഷയം ജനങ്ങളോട് പറയാനേ പാടില്ല, ഓരോന്തോ പ്രത്യേകിച്ച് വിവരങ്ങൾ മിണ്ടാനേ പോകാം. അതാണോ ഒരു വലിയ സമിതി? അപ്പോ എത്ര കണ്ട് ആദർശ ധീരതം നടത്തി അവർ പറഞ്ഞതിന് അറ്റകുറ്റം നമ്മൾ മറുപടി പറയണം, ഒക്കെ റെക്കോർഡ് ചെയ്ത് നോക്കി എന്നിട്ട് നമുക്ക് കൂടാ ചർച്ച ചെയ്തിട്ട് നാട്ടം മറുപടി ചുട്ട മറുപടി കൊടുക്കണം എന്ന് പറയേണ്ട ആളുകൾക്ക് അത് ചർച്ച ചെയ്യാൻ പോയി. ഒരിക്കലും വേണ്ട പോലെ എനിക്ക് കേട്ടില്ല. ഇന്നും ചെയ്താലും പെരുക്കാറ്റിങ് ചെയ്യേണ്ടേ? ഞാൻ മറു അപ്പൊ ആ ആദർശപരമായ ചങ്കുറ്റം നഷ്ടപ്പെട്ടു. അപ്പൊ വടവൂര് എന്തായി, ആളില്ലാത്ത കുറച്ച് ഗോളടിക്കാൻ നല്ല സൗകര്യമാണ്, ഗോൾ ഗോൾ നടങ്ങനെ അടിച്ചു കയറി. അവസാനം മാനം കെട്ടു. മാനം കെട്ടു എന്ന് പറഞ്ഞാൽ ഏനമ്മു എന്ന് പറഞ്ഞാൽ പിടിച്ച് ഏതോ മന്ത്രവാദികളെ സംഘടനയാണ്, ഏതോ തരിച്ച പ്രഭാപാത്ത സംഘടനയാണ് ഇത്. പൊതുജനങ്ങൾക്കിടയിൽ വന്നപ്പോ പേരായിട്ടോ സമോത്ഥാന പ്രസ്ഥാനത്തിന്റെ വാർത്ത് പോയിട്ടോ സമാപ്ത പുരോഗമനാർത്ഥികൾ പറഞ്ഞ സംഘടനയായിട്ടോ നമ്മൾ ഇവർ നമ്മളെ മാനം കെട്ടിക്കട്ടോ അതൊടിച്ച് മറുപടി അറിയണം. മറുപടി വരാൻ വേണ്ടി വീട്ടിൽ മൂടിയപ്പോൾ അത്ര മാസം പിന്നെ തന്നെ ഒരു സഹാബി ഒരു വന്ന് എല്ലാ ആൾക്കാരും ഓടിയിരുന്നു എന്നിട്ട് പറഞ്ഞത് ഇത് പറയാൻ തക്കാത്ത രീതികൾ ഇങ്ങനെ പറയാം. ഇപ്പായിരിക്കൊക്കെ എവിടെ അത് മാത്രമേ അവർ പറയുന്നത് ഇന്ന് ചെയ്താൽ പക്ഷേ ജനങ്ങൾ തന്നെ മൂടി വെക്കണം. കാരണം പലർക്കും ഇഷ്ടത്തില്ല, അത് ജനങ്ങൾക്ക് ഇഷ്ടാത്തത് കൊണ്ട് നമ്മളിപ്പോ അത് പറഞ്ഞാൽ നമ്മളെ പറ്റിയുള്ള മതിപ്പ് പോകുള്ളൂ. മനസ്സിലായില്ലേ? ഹരീഫിന്റെ പരിഭാഷ ഇറക്കുന്നതിൽ പോലും കുറിച്ചുള്ള നിലപാടാ. ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ ബി അബ്ദുൽ ഖാദർ മൗലവിയോട്, അല്ലത്ത് നമ്മൾ ഒരു നൂറ്റാണ്ടിൽ കിട്ടിയ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ബുഖാരി മുസ്ലിമിന്റെ വരെ പരിഭാഷ നമുക്ക് ഇറക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എത്തി പറയാണ്, ഏതാ ഇപ്പോഴെ മുൻകിറുള്ള ഹദീസല്ലേ മുസ്ലിമിന്റെ ഹദീസിനെ മുൻകറുന്നത്? ഹദീസ് നിഷേധികളല്ല ഇവിടെ ആദ്യം ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പൊ നമ്മളെ ഹദീസ് പറഞ്ഞ പറയുമ്പോ ആളുകൾക്ക് ജയിക്കൂല. ബാക്കി മൂപ്പര് പറഞ്ഞില്ല, ബാക്കി ഞാൻ ഇതിനെ കൂട്ടി വായിക്കുന്നു എന്ന് പറഞ്ഞാ നമ്മളിപ്പോ ഈ അതീതൊക്കെ പാടെ പരിഭാഷപ്പെടുത്തിയാൽ ആളുകൾക്ക് അതീതോട് ഉള്ള മറിക്കുമ്പോഴാണ് ഇപ്പൊ മുണ്ടൻ അങ്ങനെ നോട്ടെ എന്നാണ് ഇന്നും അവരെ കണ്ടിട്ടുള്ളത്. ഒരു ദേശത്തില്ല, അതാണ് പ്രശ്നം. അപ്പൊ ഇന്ന് ചില വിഷയം നമ്മൾ മൂടി വെച്ചു എന്തിനു വേണ്ടി? നമുക്കറിയാം പിശാചിന്റെ പിശാചിന്റെ ഉപദ്രവം എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉണ്ടാകും. മൗലവിക്കും ആര്യർക്കും മൗലികൾക്കും ആണിനും പെണ്ണിനും കുട്ടിക്കും ഒക്കെ ഉണ്ടാകും. അതിന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് നിത്യജീവിതത്തിൽ തന്നെ പല വിവാദിക്കുന്നതും പഠിപ്പിച്ചിട്ടുണ്ട്. പുലകിടപ്പിനകത്ത് എല്ലാ ദിവസവും ഉദ്ഘാടനം പോകണം, രാവിലെ പിന്നാലെ മൂന്ന് പോകണം, പുല്ലാത്ത പുലകർക്ക് പോകണം, അല്ലെ ആയത്തെക്കുറിച്ച് ഓകണം, കടത്തുമ്പോൾ ഓകണം. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചത് പിശാചിനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അപ്പൊ അത് പറയാൻ ജനങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? എന്താ കാരണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജനങ്ങളെ പേടിയാണ്. അതൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പഴഞ്ചന്മാരായി നിദ്ര കുറ്റപ്പെടൂലേ ഈ 21-ാം നൂറ്റാണ്ടിലും ഇന്ന് ചെയ്താനും തീരുമൊക്കെ കത്തിയുള്ളത് എന്ന് പറഞ്ഞിട്ട് ആളുകൾ നമ്മളെ കരിയാക്കൂലേ എന്നതാണ്. അതാണ് ലാ യംനഅന്നഅഹദകും മഖാഫത്തുന് നാസി അൻ യഖൂല ബിൽ ഹഖ് ഇദാ അലിമഹു വ റആഹു. ജനങ്ങളെ കുറിച്ചുള്ള പേടി നിങ്ങളെ തടയാതിരിക്കട്ടെ. അല്ലോ ജനങ്ങൾ എന്ന് പറയും, ജനങ്ങൾക്ക് വിചാരിക്കുന്ന പേടി നിങ്ങൾ മനസ്സിലാക്കിയ സത്യം തുറന്നു പറയുന്നത് എവിടെയല്ല
ഇതാണ് ഞാൻ ഓടിവെച്ച സൂറത്തുൽ ബഖറയിലെ ആയത്ത്. ഇന്നലെ എട്ടും കൂടെ മാമസ്ഥലാമിനുംബക്കിനാസിനാസിനാസിനുണ്ടായിരുന്നു അനുസൃതിയെ തോമന്റെ ആയത്തെ തൊട്ടിട്ടുണ്ട്. എന്തായിട്ടുള്ളത്? ഇന്നലെ എട്ടുമൂല മാമസ്ഥലാമിനും ബക്കിനാസി നൽകുക. നാം വേദഗ്രന്ഥത്തിൽ ഇറക്കിയുള്ള വ്യക്തമായ തെളിവുകളും തന്മാർഗവും മറച്ചു വെക്കുന്നവർ ജനങ്ങൾക്ക് വേണ്ടി നാം അതിനെ വ്യക്തമാക്കിയ ശേഷം വേദഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നാം അത് വ്യക്തമാക്കിയ ശേഷം മറച്ചു വെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കും. വയൽ അനുഭവമുണ്ടായിരുന്നോ ശപിക്കാൻ അർഹതയുള്ളവരൊക്കെ ശപിക്കും. അത് അള്ളാന്റെ കിതാബിലും റസൂലിന്റെ ഹദീസിലും ഉള്ളത് മൂടി വെക്കാനുള്ളത് ഒരിക്കലും തന്നെ നമുക്ക് ശരിയായ കാര്യമില്ല. ഞാൻ കെ ജയിലിന് മുമ്പ് വർഷത്തിന് മുമ്പ് കൊടുത്ത കത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ആളുകളെ കുറിച്ചിട്ട് സൈറ്റുകളും ഇന്റർനെറ്റും ഒക്കെ ഉള്ള ഈ കാലത്ത് നമ്മള് ആളുകളുടെ മുമ്പിൽ വിഷയങ്ങൾ പറയാതെ മൂടി വെക്കുന്നത് കൊണ്ട് നമ്മളെ കുറിച്ച് ആൾക്ക് മതിച്ചു പോകാനല്ലാതെ വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ന് മൂടിയൊക്കെ എനിക്ക് പറ്റൂല. മനസ്സിലാണ് ഒരു എല്ലിനെ പറ്റി ചോദിക്കപ്പെട്ടിട്ട് ആരെങ്കിലും മറച്ചു വെച്ചാൽ ക്യാമത്ത് നാളിൽ അയാൾ നരകത്തിന്റെ ഒരു കരിഞ്ഞാൾ കൊണ്ട് കരിഞ്ഞാണ്ടിടപ്പെടും. ചോദിക്കാൻ പറയുന്നതിനെ കുറിച്ച് മാത്രമല്ല മൊത്തത്തിൽ ഇന്ന് മറച്ചതിനെ കുറിച്ചും ഇതേ ആശയം ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് മറച്ച ചെറിയ ഇന്ന് മറച്ചു വെക്കാറുള്ളത് ഒരിക്കലും തന്നെ തെരച്ചികളുടെ രീതിയല്ല. എന്നിട്ട് പറയും ചെയ്തവരൊഴികെ പാത്രങ്ങൾ ഇങ്ങനെ കുറെ കാലം മറച്ചു വെച്ചിട്ട് ഇതിനത് ശരിയല്ലാതെ മനസ്സിലാക്കി അതിന് തൗബ ചെയ്ത് കൊണ്ടത് പറയണം വിചാരിച്ചു. എന്നാൽ അവരൊഴികെ അവർക്ക് ഈ ശാപുണ്ടാവില്ല. അതല്ലേ കുറച്ചാലൊക്കെ മറച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞ് മറച്ചിച്ച് പിന്നെ തന്നെ പറയുന്നേ പറ്റുള്ളൂ അള്ളാന്റെ ദീനല്ലേ നമ്മൾ പറയാൻ പോണല്ലോ എന്ന നിലയ്ക്ക് ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് വന്നു. ഇല്ലല്ലേ ഇതിന്റെ താപു വാസ്ലഹു അവർ അവരുടെ ജീവിതം നന്നാക്കി തൗബ ചെയ്താൽ പിന്നെ വേണ്ട എന്താ മുൻ നിലപാടുകളൊക്കെ മാറ്റിയിട്ട് അനുഭവിച്ചതുകൊണ്ടാ നിങ്ങൾ ജനങ്ങളോട് വ്യക്തമായി പറയുക. അത് മൂടിയത്തെ വ്യക്തമാക്കുക മുന്നെ അനുസരിച്ച് ഇറവേണ്ട തൗബ കുപ്രസിദ്ധമായ തൗബ ആ വയ്യനു എന്നാ ഘട്ടമിനാണ് ചെയ്തത് പയ്യാൻ ചെയ്യ ആദ്യം കൃത്യമായിട്ട് മറ്റിട്ടുണ്ട് അതെന്ത് ചെയ്യണം ഞാൻ ഇതുവരെ മൂടി വെച്ചതായിരുന്നു ഇതാ പറയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല മുമ്പ് ഇത് ഇങ്ങനെ മദ്രഹത്യാക്കി പറയാൻ പറ്റൂലെന്നുള്ളവർക്ക് പറയാനായിരുന്നു എന്ന് പറഞ്ഞത് ബയാൻ ചെയ്ത് കൊടുക്കണം. മറച്ചു വെച്ചത് ഇനി വ്യക്തമാക്കി കൊടുക്കണം ഇനി മറച്ചെക്കാൻ പാടില്ല. അതാണ് തൗബത്തിലാവേണ്ടത്. പൗരാണെങ്കിൽ അവരെ ഞാൻ മടക്കം സ്വീകരിക്കും അതിന്റെ സ്വഭാവ കാര്യം ഞാൻ മടക്കം സ്വീകരിക്കുന്ന കരുണാനിധിയാണ് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി ഇത് മറച്ചു വെക്കാറുള്ളത് ഒരിക്കലും തിരക്കുകളുടെ സ്വഭാവമല്ല. ഇവിടെ സമസ്തക്കാർ മറച്ചെത്തി സമസ്തക്കാര് കേരള ജതീയത്രമ തുടങ്ങുമ്പോ എല്ലാ പണ്ഡിതന്മാർക്കും കൂടി ഉള്ള സംഘടനയൊക്കെ കേരള ജതീയത്രമ തുടങ്ങി അവര് സുന്നത്ത് വന്യമാർഗം ഇക്കാലത്ത് സമസ്തയുടെ നേതാവായി വന്ന പാർട്ടിക്കാർ ആഗ്രഹിച്ചു മുസ്ലിയായി വരെ ഈ സംഘത്തെ അയ്യാമനാട് നിലനിർത്തട്ടെ എന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. ആർക്കും അഭിപ്രായത്തിലല്ല. പക്ഷേ 24 കേരള ജതീയത്രം ഉണ്ടാക്കി 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ബദൽ ജതീയത്രം ഉണ്ടായി വേറെ ജതീയത്രമ. അതാണ് പിന്നീട് സമസ്ത എന്ന പേരില് സൊസൈറ്റി ആക്ട് ചെറുതിന്റെ കേരള ജതീയത്രം തന്നെയാണ്. മനസ്സിലായില്ലേ? എന്റെ കാരണം അവർക്ക് ചില ജീവിടെ മൂടിയെടുക്കണം. കേരള ജനീയത്രമ മുന്നോട്ട് വെച്ച ഖുർആൻ സുന്നത്തുമെന്ന ആശയം ഇവിടെ പറഞ്ഞു തുടങ്ങിയാൽ ഇവിടെ കാര്യങ്ങളായി നിലനിന്ന് വരുന്ന മൗലീദ് റാഫീ കുത്തുബിയത്ത് ആണ്ട് അടിയന്തരം കേരളത്തിൽ ഉൾക്ക് എന്ന് തുടങ്ങിയ കട്ടപ്പുരം മുതൽക്ക് ഒന്നും ഇവിടെ ഉണ്ടാവില്ല നിലനിൽക്കൂല എന്നൊക്കെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഹത്താണ് ഷാഫി മദ്ഹബിൽ പോലും ഉള്ള കാര്യങ്ങളാണ്. അതിന്റെ ഹറ്റ് കേരള ഇൻവെസ്റ്റ്മെന്റ് കൂടെ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ഈ മൂടി വെക്കാൻ വേണ്ടിയിട്ട് താൻ അവത് പട്ടം കിട്ടിയ ചില മുതലാളിമാരുമായി ഇവിടുത്തെ ചില പണക്കാരുമായി അവർ ഇതൊരു കൂട്ടുകെട്ടുണ്ടാക്കി. അങ്ങനെയാണ് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ താങ്ങിക്കൊണ്ട് ജസ്റ്റിസ് പാർട്ടി ജസ്റ്റിസ് ഗട്ടി എന്നൊരു കക്ഷി ഉണ്ടാക്കി. കോൺഗ്രസിനും ഖിലാഫത്തിനും മുസ്ലിം ലീഗിനും മെമ്പറാകാൻ പാടില്ല, ജസ്റ്റിസ് ഗട്ടിയിൽ മെമ്പറാകണം എന്ന് പറഞ്ഞ് സമസ്ത കേരള ജതീയത്തുമായി പിന്തിരിപ്പൻ ഉലമാ സംഘടന ഇവിടെ ഉണ്ടാക്കിയത്. ആ പിന്തിരിപ്പൻ ഉലമാ സംഘടനയുടെ അടിസ്ഥാനത്തിൽ എന്താ ദീന മൂല്യക്കല ദീന മൂല്യക്ക നാട്ടിലേക്ക് പൊട്ടിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് കൊണ്ട് ദീന മൂല്യ വെക്കുക എന്നതായിരുന്നു
പണത്തക്കാരെന്ന് സ്വീകരിച്ചത്. ഇതേ നിലപാട് തന്നെയാണ് പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയും സ്വീകരിച്ചത്. ഇസ്ലാമിക രാഷ്ട്രം എന്ന ഹുക്കൂമത്തെ ഇലാഹി എന്ന ഏക ലക്ഷ്യത്തിന് വേണ്ടി തർക്ക വിഷയങ്ങൾ പലതും അവർ മൂടി വെച്ചു. അതൊന്നും പറയേണ്ടതില്ല. നമ്മളെല്ലാവരും ഹുക്കൂമത്തെ ഇലാഹി എന്ന മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി അണിചേർന്ന് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ പ്രവർത്തിക്കണം. അതിന് തടസ്സമാണ് ഈ തർക്ക പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ മൂടി വെക്കണം. അങ്ങനെ ദീൻ മൂടി വെക്കലാണ് ഇവിടെ ജമാഅത്തെ ചെയ്തത്. അതാണ് ഇവിടെ സമസ്തക്കാരത്തിൽ അതൊരിക്കലും നമ്മളെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. അങ്ങനെ വല്ല മൂടി വെക്കലുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ വല്ലതും അറിയാതെ നമ്മൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറഞ്ഞു കൊടുത്ത് സുതാര്യത വരുത്തി നമുക്ക് പറ്റിയ തെറ്റിൽ നാം തിരിച്ചവിടെ പൂർത്തിയാക്കറങ്ങിയ വിഷയം മന്ത്രഗ്രഹത്തിൽ മൊത്തത്തിൽ പഠിപ്പിച്ചത് പൂർത്തിയാക്കറങ്ങിയ വാക്കര വരത്ത് പറഞ്ഞുകൂടാ. അത് പൂർത്തിയാക്കറങ്ങി നമ്മൾ പറയാൻ തുടങ്ങി. മുമ്പ് കാലത്ത് നമ്മൾ ഇതുപോലെ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കുക. നമ്മൾ ഉരുളേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് പറ്റിയ തെറ്റാണ്. ആ തെറ്റ് നമ്മൾ സമ്മതിക്കേ മതിയാകും. കാരണം ലായത്തിന്റെ ഗുഹാത്തിന് ബാധിക്കുന്ന ഇല്ലാതിരുവാതി അവരുക ഈ സമുദായത്തിന്റെ ആദ്യകാലക്കാർ ഏതെന്തുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ ഈ സമുദായത്തിൽ അവസാന കാലക്കാർ നന്നാവുകയുള്ളൂ എന്ന സലഫിയത്തിന്റെ അടിസ്ഥാന ആദർശം നൽകിയിട്ടവരാണ്. ആദ്യകാലക്കാരായി മുസ്ലിമികൾ പഠിപ്പിച്ച ദീനിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അത് ഉണ്ടാകണം. അത് ഇല്ലാത്തതൊന്നും ദീനായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. പ്രമാണിയത്തിന് പലായപ്പോലീനാണ്മാരിക്ക് പറഞ്ഞു. അന്ന് എന്തൊക്കെ ദീനിൽ ഉണ്ടായിരുന്നോ അതല്ലാത്ത ഒന്നും ഇന്ന് ദീനിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി യാമനാഥ് ഉണ്ടാകാൻ പറഞ്ഞ ദീൻ അന്നും ഇന്നും എന്നും ഒന്നായിരിക്കണം. അതിൽ മാറ്റപ്പെട്ടാലോ വേദനയിലുണ്ടാകുന്ന സലഫികൾ ഒരുക്കമല്ല. ഇതാണ് സലഫിയത്തിന്റെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, പ്രമാണങ്ങൾക്ക് ഊട്ടൽ കൊടുക്കണം, യാതൊരു ചില സഫലീതും പാടില്ല. മറ്റൊന്ന്, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടാൽ സന്തോഷം സ്വീകരിക്കണം. മറ്റൊന്ന്, തർക്കപ്രശ്നങ്ങളെ മൂടി വെക്കാതെ മറച്ചു വെക്കാതെ പ്രമാണങ്ങളുടെ വിഷയത്തിൽ പുരത്തം ചോദിച്ച് വ്യക്തത വരുത്തണം. ജനങ്ങളെ ചോദിച്ച് പ്രമാണങ്ങളിൽ ഇത് പറയാതിരിക്കരുത്, മൂടി വെക്കാൻ പാടില്ല. തങ്ങളെ കൂടി വീണ് മറച്ചു വെക്കാൻ പാടില്ല. ഇത് തരത്തിലാണ് അംഗീകരിക്കുന്നതും അവർ പ്രചരിപ്പിക്കുന്നതുമായ തത്വമാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതിൽ നമുക്ക് മാത്രമായ ഒരു മനസ്സിലുണ്ട്. അത് അഹ്ലുസുന്നത്തിന്റെ മനസ്സിലാണ്. എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്, പക്ഷെ മറ്റും സ്വീകരിക്കുന്നില്ല. ഇപ്പൊ ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിക്കണം, ഹദീസ് എങ്ങനെ വ്യാഖ്യാനിക്കണം, അതിലൊക്കെ പലരും അവരുടെ നേതാക്കന്മാരോ അവരെ മദ്ഹബിന്റെ ആളുകളോ അവരെ പാർട്ടി സ്ഥാനത്തുള്ള ആളുകളോ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അതുപോലെ വ്യാഖ്യാനിക്കുക. ജമാഅത്തെ ഇസ്ലാമി ഔദൂ എങ്ങനെ വ്യാഖ്യാനിച്ചു, ഖലീഫത്ത് എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നാണ് അവർ നോക്കുക. സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഭയ ഉസ്താദന്മാരെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അതിനപ്പുറം മനസ്സിലാക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ ചരക്കുകൾ പറയുന്നു അതല്ല അതിന്റെ മനസ്സിലത്. ഖുർആനും സുന്നത്തും ഫലസ്ഥാനികൾ മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കണം. റസൂലിൽ നിന്ന് ഖുർആൻ ആദ്യം കേട്ട ഹദീസ് ആദ്യം കേട്ടത് ആരാണ്? അവരെന്തും എങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണം. അതാണ് വേണ്ടത്. അത് ഫലസ്ഥാനികന്റെ പതിവ്, അതിൽ നിന്ന് വേർപെടുത്തുകൊണ്ടുള്ള ഒരു പഠന രീതി ഒരിക്കലും തലത്തിലിരിക്കില്ല. ആ ഇഷ്ടത്തിൽ പകുതി കിതാബിന് സുന്നത്തിൽ ഞാൻ പകം സ്ഥലം ശരത്കാലയുടെ പകുവിനെ വിട്ടുകൊണ്ട് കിതാബിന്റെ സ്വതന്ത്രമായി മനസ്സിലാക്കുന്ന ഒരു രീതി തരത്തിലില്ല. മനസ്സിലായില്ലേ? കാരണം ഇത് ദൈവീക ഗ്രന്ഥമാണ്. അത് വ്യാഖ്യാനിക്കുന്നത് ഓരോരുത്തരും തന്നെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അതിന് ചില ഉസൂലുകളുണ്ട്. ഉസൂലും തഫ്സീർ ഖുർആനെ ഒരു കാര്യം പറഞ്ഞാൽ ഖുർആനിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കണം. അങ്ങനെ ഖുർആനെ ഖുർആൻ നമുക്ക് വ്യാഖ്യാനിക്കണം. ഖുർആൻ ആർക്കായി ഇറങ്ങിയത്? റസൂൽ ഉണ്ടാക്കാം. എന്തിനാ റസൂൽ ഇറങ്ങി കൊടുത്തത്? വാൻസല്ലാഹിലേക്ക് എത്തിക്കണം. ഈ ഉത്ഭവം നിനക്ക് നാം ഇറക്കിത്തന്ന് നീ അവർക്ക് ബയാൻ ചെയ്ത് കൊടുക്കാനാണ്. അപ്പൊ റസൂൽ നാന്റെ ബയാൻ ഹരിച്ചിട്ടുണ്ട്, അത് നോക്കണം. പിന്നെയോ റസൂലിൽ നിന്നത് മനസ്സിലാക്കിയത് ആരാ? സഹാബത്താണ്. സഹാബത്തിനെയാണ് പ്രവാചകൻ തന്നെ പ്രശംസിച്ചിട്ടുള്ളത്. ആ സഹാബത്തിന് വിപത്തനെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് വേണം? ആലിക്കും വിസുന്നതി വസുദിന എന്റെ ചെട്ടിയും തന്മാർഗ്ഗത്തിന്റെ പിഞ്ചാബിലുള്ള പുരപ്പാടിന്റെ ചെട്ടി നിങ്ങൾ മുറുകെ പിടിക്കണം. അതിന് നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പു അലിഹാദിന്റെ വാതിൽ അണപ്പഞ്ചുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. വയ്യാത്തിന്റെ മോർ പുതുതായി നടത്തിക്കൊട്ടപ്പെടുന്ന കാര്യങ്ങളെ സൂക്ഷിക്കണം. അപ്പൊ സഹാബത്തിന്റെ മാർഗമാണ് നമ്മൾ പിൻകറ്റേണ്ടത്. സഹാബികൾ എങ്ങനെ വിശ്വസിച്ചു അതുപോലെ വിശ്വസിക്കണം. സഹാബികൾ എങ്ങനെ ഇബാദത്തുകൾ രക്ഷിച്ചു അതുപോലെ രക്ഷിക്കണം.
അങ്ങനെ ഏത് കാര്യത്തിലും സഹാബത്തിനെ പറ്റി അള്ളാഹു പറഞ്ഞല്ലോ റളിയല്ലാഹു അൻഹും വറസൂൽ, അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹിനെ പറ്റി അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതുമല്ലാത്തൊരു സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. ജന്മാർഗമിന്നതാണെന്ന് വ്യക്തമായ ശേഷം ആരെങ്കിലും റസൂലിനെതിരെ പ്രവർത്തിക്കുകയും വയസ്സല്ലാത്തൊരു മാർഗം, അന്നത്തെ മുസ്ലിങ്ങൾ ആരാ? ആ ഖുർആനായി കടന്ന കാലത്തെ മുസ്ലിങ്ങൾ ആരാ? സഹാബികളാണ്. അപ്പൊ അവരെ മാർഗമല്ലാത്തൊരു മാർഗം ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ ഈ മാസമല്ല, അവർ തിരിഞ്ഞറിച്ചേക്ക് നാം ഒരു തിരിച്ചുവിടും, ശ്രീകരണം അവർ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും. അത് ഏറ്റവും മോശമായ ഒരു പഠനപ്രധാനമത്രേ. നിങ്ങൾ വളരെ വ്യക്തല്ലേ? സഹാബത്തിന്റെ മാർഗം റസൂലുള്ളാൻ കൊണ്ടുവന്ന ഹുദ അത് സ്വീകരിക്കണമെങ്കിൽ സഹാബത്തെങ്ങനെ അത് മനസ്സിലാക്കി കൂടി നോക്കണം എന്ന ആയത്തിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ജലസുകൾ എന്ന് പറയുന്നത് തന്നെ ജലസുകളുടെ മാർഗം സ്വീകരിച്ചവർ എന്ന അർത്ഥത്തിലാണ്. ജലസു സാലിഹുകൾക്ക് പറയുന്നത് സഹാബികൾ, സാബികൾ, സാബി സാബികൾ. ഉമ്മത്തിൽ കർണി തുമ്മല്ലതീ ലരൂനഹും തുമ്മല്ലതീ ലരൂനഹും, എന്റെ ഉമ്മത്തിൽ ഏറ്റവും കൂട്ടപ്പെട്ട തലമുറ അഥവാ സഹാബത്തിന്റെ തലമുറ, ഇന്നടത്തവർ സാബികൾ, ഇന്നടത്തവർ. ഈ മൂന്ന് തലമുറയിൽ പെട്ടവർ ദീന് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം എന്ന് പറയുന്ന വലിയ വിഭാഗം ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നമ്മൾ മാത്രമേ. അപ്പോൾ നമ്മൾ പരിശോധിക്കണം എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണോ? ഇതുവരെ നമ്മൾ അനുവർത്തിച്ചു പോണ നമ്മുടെ ആശയ ആദർശങ്ങളിൽ തലപ്പുകളുടെ വ്യാഖ്യാനങ്ങൾക്ക് വിരുദ്ധമായ, അവരെ പതിവിന് അവരുടെ ഗ്രാഹ്യത്തിന്റെ വിരുദ്ധമായ വന്നതുണ്ടോ? അത് സംഭവിച്ചു പോയിട്ടോ? അത് ആര് പറഞ്ഞാലും ഇപ്പൊ ചില ആളുകൾ എന്ത് പറഞ്ഞാലും ദുബൈമംഗലവാദല്ലേ, ദുബൈമംഗല അഞ്ചോ നിസ്കരിക്കണം എന്നാലും ആ ദുബൈമംഗലവാദ നിസ്കരിക്കാൻ കര എന്തിനാ ദുബൈമംഗല കാന്തപുരം പറഞ്ഞു നിൽക്കുക? ഇല്ല, അവർ സ്വീകരിക്കട്ടെ. റസൂലിനടുത്തുന്ന ജൂതൻ പറയുകയാണ്, നിങ്ങൾ നല്ല കൂട്ടരാണ്, നിങ്ങൾ ചുരുക്കിയിട്ടില്ലെങ്കിൽ ആരാ പറയുന്നത്? ചെറുക്കിന് മുങ്ങിക്കുളിച്ചിട്ട് ജോലിയ പറയുന്നത് പ്രസിഡന്റ് പോടാ ഒരു ജൂത, ഇനി ഞങ്ങളെ ജോലി തൊട്ടിക്കാൻ വന്നു എന്ന് പറഞ്ഞോ? ഇല്ല, എന്താ പ്രശ്നം ചോദിച്ചു? നിങ്ങളെ കൂട്ടത്തിൽ ചേരാൻ മാറ്റാമല്ലാവശാ മുഹമ്മദ് എന്ന് പറയുന്നത്, അള്ളാഹു ചേച്ചാൽ ഓരോടൊപ്പം മുഹമ്മദ് ചേച്ചാൽ പറയുന്നത്, അള്ളാഹു മുഹമ്മദ് ചേർത്തി പറയുന്നത് ചെറുക്കല്ലേ? അവരൊരു സഹാബിനോട് പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, ഞമ്മൾ മാറ്റാ അള്ളാഹു വഹദാ പറയുന്നത്. അപ്പൊ ജൂതനെ പറഞ്ഞു ഏൽപ്പിച്ചില്ല, അപ്പൊ സുബീർ നമ്മുടെ പറഞ്ഞു, സുബീർ നമ്മുടെ സുബീർ നമ്മുടെ ഒക്കെ എന്ത് ഇസ്ലാമിനെ പറ്റിയാണ് എല്ലാം പറഞ്ഞത്. സുബൈർ മകളുടെ ക്ലാസ് ചേർത്തുന്നവരോട് എപ്പോഴും പറയും, ക്ലാസ് നിങ്ങൾ കേട്ടോളി, ഇടക്കിടക്ക് മുമ്പ് ഒരു കേന്ദ്ര ഒരു കുത്ത് ഉണ്ടാവും, അവർക്ക് ശ്രദ്ധിച്ചാൽ മതി, ആവശ്യമുള്ളവർക്ക് ആവശ്യമില്ലാത്തവർക്ക് കുറെ കുത്ത് മുമ്പ് കിട്ടും, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാൽ നമ്മൾ ജനങ്ങളോട് പറയലേ. അപ്പൊ അതല്ലാത്ത ചെലവിലെ ഗ്രന്ഥാവ് വായിക്കാം, അത് സുഖസലാസ വായിക്കണം, അവാഹിനോട് വായിക്കണം, വിശ്വാസ് വായിക്കണം, കിതാബത്തെ വീട് വായിക്കണം, അതൊക്കെ കേട്ടോളി. പിന്നെ അയാൾ ഒഴുത്തു പോയി, സംസ്കാരം ഒഴുത്തു പോയി, അഹർസന്റെ മാർഗത്തിന് തെറ്റിപ്പോയി ആള്. തൗഹീദുള്ള ആളുകളെ ഒരു ന്യായവും കൂടാതെ ചെറുക്കാരോപിക്കുന്ന തനിച്ച ഇഷ്ടികൾ കൊടുക്കുകയാണ്. ഇതെന്ന് ക്ലാസ്സിൽ പറ്റില്ല, അത് തയ്ച്ചു വരും. ഞാൻ അഹർസന്റെ മാർഗത്തിന് പോയിട്ടുണ്ട്, ഇതെന്ത് മാർഗമാണ് ഞാൻ സ്വീകരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോ ഇപ്പത്തല്ല സ്വഭാവതാണ്, നമുക്കെന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് നമ്മൾ പരിശോധിക്കണം. ഇത് പണ്ട് സുബൈർ പറഞ്ഞാണല്ലോ, എന്താ ചെയ്യ? സുബൈർ പറഞ്ഞാന്റെ കൂട്ടരേക്ക് ആര് പറഞ്ഞാലും തന്നെ ദൂരം പറഞ്ഞാൽ വെച്ചോ, അങ്ങനെ തന്നെ ചിന്തല്ലേ? ആര് പറഞ്ഞാലും തിരുത്തണം, അതാണ് തെരഞ്ഞെടുപ്പുകളുടെ മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തിരുത്തണം, തിരുത്തുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിയും നമുക്ക് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യം. ഇമാം ജാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് ഖൗലുൽ ഖദീമിന്റെ ഖൗലുൽ ജദീദിന്റെ നമ്മൾ പറയും. എവിടെ പറയുകയോ, പണ്ട് കേമോലി കൂട്ടിട്ട മൗലിദിനെ പ്രശംസിക്കാണ്ട് അൽമുർഷി ജയിച്ചു കയറുമ്പോ അതിന് പറഞ്ഞു നമ്മൾ പറയും, അതിനിപ്പോ എന്താ കേമോലിന്റെ ഖദീമായ ഖൗലാണ്, ഇമാം ജാഫിന്റെ ഖദീമായ ഖൗലു വരെ എന്നത് പോലെ സംഘടനക്കുണ്ടാവും ഖദീമായ ഖൗലുൽ ജദീദായ കൗലൊക്കെ. അതിലെന്താ ലീഗോ പ്രശ്നം വല്ലതും ഉണ്ടോ? ഉണ്ടോ? നമ്മൾ പ്രമാണങ്ങളെ സ്വീകരിച്ച ആളുകളാണ്. ഇപ്പൊ വഹാബിത്വം ഒരു സമഗ്ര പഠനം നമുക്കപ്പോയ വാക്കുകൾ പുസ്തകത്തി എന്താ വിചാരിക്കുന്ന പഴയ എത്തിക്കയിലെ കിതാബ് കണ്ടോ, അതിൽ പെണ്ണുങ്ങളൊക്കെ കൗതു പോയിരുന്നുണ്ട്, കണ്ടോ അതിൽ ഖറാബ് 23-ാമുണ്ട്, ഏ കണ്ടോ അതിൽ വിത്തുള്ള ഖുനൂസ് ഉണ്ട്, അല്ല സുബൈദ ഖുനൂസ് ഉണ്ട് എന്നൊക്കെ പറയും. ഇപ്പൊ അതൊന്നുമില്ല, ഇതൊക്കെ മാറ്റി, അപ്പൊ ഇന്നലെ ഒരു തീ ഇന്നൊരു തീ നാളെ ഇനി എന്തായിരിക്കും? ഏയ് വഹാബിത്വം വൈരുദ്ധ്യങ്ങളുടെ ഫലമാണ് എന്നൊക്കെ നമ്മുടെ വിചാരമായി ഇല്ല. അന്ന്
കേമോലിയെ പോലുള്ള ആളുകൾ അന്ന് പ്രശ്നം എഴുതിയത് അവർ ചാത്തി മുതൽ വെച്ച് വിക്കുപെടുത്തരാണ്. അതനുസരിച്ച് മുഖ്യമന്ത്രി അന്ന് ചാത്തിമുതം നാട്ടിൽ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചത് ഇപ്പൊ മയ്യത്തോട്ട് കൊണ്ടിരിക്കരു എന്നത് മരിച്ചോട്ട് കൂടാൻ പോകരുത്, അവർ വെട്ടിപ്പൊക്കരു, മൂന്നിന് ഏഴിന് പോകാനും നാട്ടിൽ ജോലി കൊടുക്കരുത്, ഇതൊക്കെ ചാത്തിമുതം ഇല്ലാത്തതാണ്. അപ്പൊ കിട്ടാതിരുന്ന അക്കാര്യങ്ങളും ജനങ്ങൾ തുറന്നു പറയാൻ അവർ പുറത്തിറങ്ങിയത് പിന്നെ അവർക്ക് മനസ്സിലായി ജാതി കൊണ്ടത് തന്നെ ഹരീഷിന് വിശ്വാസമുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി അവർ തിരിച്ചി സുബൈദ കുനൂത്ത് ജാതി മതത്തിന് മാത്രമുള്ള മൂന്ന് മതവുമില്ല, സുബൈദ കുനൂത്ത് ഭിന്നത്താണെന്ന് പറയാൻ ഇമാം ഷാഫി അവലംബിച്ച ഹരി ദുർബലമാണെന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തോട് ബഹുമാനം അലംബിച്ചുകൊണ്ട് ബിജാഷാമി നമ്മൾ തുറന്നു പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ജനത്തികളുടെ മാർഗം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിച്ച അഭിലുസുന്നത്തിന്റെ അതേ മാർഗമാണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആറാമത്തെ കാര്യമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിൽ വന്നത് മാത്രം ഇതുപോലെയില്ല, സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിലുള്ളത് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. ഒരു പ്രമാണം സ്ഥിരപ്പെട്ടതല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ നമ്മൾ വീണ്ടും തയ്യാറാവും. ഇപ്പോ ദുർബലമായ ഒരു ഹദീസ് അപ്പൊ പല കക്ഷികളും ഇവിടെ ദുർബല ഹദീസുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാരിൽ വിവാദത്ത് വിഷയത്തിൽ ശാഖാപരമായ വിഷയങ്ങളുടെ മതപരമായ ചർച്ചകളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് വിവാദത്തിന്റെ അർത്ഥത്തിൽ ചൊല്ലി അരഡസനധികം പുസ്തകമലർത്തി ഭൂമി മലയാളത്തിൽ. അതിലവസാനം അബ്ദുള്ള ദേശീയത്തുള്ള മൂലി വെച്ചുപോയി. അദ്ദേഹം പിന്നെ പറഞ്ഞ എന്താണെന്നറിയോ, അവർക്കുള്ള വിവാദത്തിന് തെളിവായിട്ട് ഏഴ് കള്ളന്മാരുടെ രചയിട്ടുണ്ട്. മൗദൂദിയ നവോഗ്രഹകളിലൂടെ നടി എന്നീ ദക്ഷിണ മൂലി അത് അതിന് മറുപടി എഴുതിയത് വായിച്ചു കൊടുക്കുകയാണ്. ഒരു സംസ്ഥാന അമീർ ഒരു അവനാന്റെ രാജ്യം സ്ഥാപിക്കാൻ അങ്ങേയറ്റം ദുർഘടമായ തെളിവിന് കൊണ്ടാത്തിന് ഹദീസ് പറ്റ കെടുത്തുക ഒരു പേടിയുടെ അവർക്ക് മാത്രമല്ല അവരെത്രയോ ദുർബലമായ ഹദീസുകൾ ആളുകൾ നന്മക്ക് പ്രയത്നിക്കാൻ വേണ്ടി ഏതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെന്നാണ് സബലീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മഹാൻ പ്രചരിക്കുന്നു, ഒരു മഹാനെ പറയപ്പെട്ടിരിക്കുന്നു, ഹദീസ് രാജ്യത്തിൽ വന്നിരിക്കുന്നു, ലൈഫായ ഹദീസുകൾ അനുഭവിക്കുന്ന മഹാന്മാർ പ്രചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് സർവ കള്ള ഹദീസുകളും ഉപയോഗിക്കാവുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സബലീകിനൊപ്പം പോയ ആളുകളോട് ഹദീസ് ലൈഫാണെന്ന അയ്യോ മൗലവി നമ്മൾ ഇങ്ങനെ ലൈഫാണ് അതൊക്കെ കുറെ ഹദീസുകൾ ഇല്ലായിപ്പോയിട്ട് എന്താണ് ആ സാധുക്കളിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അവരെ വിചാരം ഒക്കെ റസൂൽ പറഞ്ഞാണ്, അല്ല അങ്ങനെയാണെങ്കിലും ഇപ്പോ അദ്ദേഹത്തെ റസൂൽ പറഞ്ഞാണെങ്കിലോ അപ്പൊ പിന്നെ നമ്മൾ പരിണോത്തിപ്പോകും ഇങ്ങനെ സ്വീകരിക്കാൻ ഒറ്റ കള്ളാരീതി തന്നാൽ പറ്റുമോ? പത്തക്കമ്പോ സുഹൃത്തുക്കൾക്കും കാല റസൂൽ പോയി അദ്ദേഹത്തെ റസൂൽ പറഞ്ഞാണെങ്കിലോ നമ്മൾ പത്തക്കമ്പോ കൂടുക അങ്ങനെ ആ ആനുകൂല്യം കൊടുത്തവരുടെ ലൈഫായ സാധനം ഉണ്ടോ? പിന്നെ റസൂലിന്റെ സാധനം ലൈവും ലൈഫും വേർതിരിക്കാൻ നമ്മുടെ മുൻഗാമികൾ എന്തിനായി ഇബ്രാഹിം മഹദ്ജി മഹദ്ജികളെ അതിന് സാങ്കേതിക പ്രയോഗങ്ങൾ എന്തിനാ ഉണ്ടാക്കിയത്? ഉസൂൽ ഹദീസ് എന്നത് വിജ്ഞാന ശാഖയിൽ ഉണ്ടായത് എന്തിനാ? അപ്പൊ തെലവികൾ മാത്രമാണ് അതിൽ കണിശമായ നിലപാട് സ്വീകരിക്കുന്നത്. ചെറിയ ഹദീസ് മാത്രമേ സ്വീകരിക്കുള്ളൂ, ലൈഫായ ഹദീസ് കൊണ്ട് എല്ലാം കിട്ടൂല. സഹീഹായ തനതോടുകൂടി വിവാഹം ചെയ്യപ്പെട്ട മുത്തഫിലായ തനതുള്ള ഹദീസ് മാത്രമേ എൽമിനെ പ്രദാനം ചെയ്യുള്ളൂ. വരാ തപ്പു മാലയിച്ചില കവി എൽമു നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത നിലയിൽ നീ പിൻപറ്റാൻ പാടില്ല. ഇന്നത്തെ പുല്ലുകാഴ്ചക്കാനായിട്ട് വന്നൂല. കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും എല്ലാം അള്ളാഹം ചോദ്യം ചെയ്യപ്പെടും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ആളുകൾ നന്മക്ക് പ്രേരിപ്പിക്കുക, ആളുകൾ തിന്മയിൽ നിന്ന് തടയുക, ആളുകൾ നന്മയെ കുറിച്ച് പിന്നെ മനസ്സിൽ താല്പര്യമുള്ളവരാക്കുക, തിന്മയെ കുറിച്ച് ആളുകളെ പറഞ്ഞ് ബേജാറാക്കുക, നിനക്ക് വേണ്ടി ഏത് വൈഫും ഉപയോഗിക്കാം എന്ന വാദം തെലുങ്കുകൾ അംഗീകരിക്കുന്നില്ല. വൈഫായ ഹദീസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ പിൻകാലക്കാരായ പണ്ഡിതന്മാർ പോലും നിരുപാധികം ഒരു ഉപാധികം കൂടാതെ അത് പറഞ്ഞിട്ടില്ല. അതിന് വ്യക്തമായ നിബന്ധനകൾ ആലോചന ഷർത്തുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ ഷർത്തുകൾ പാലിച്ചാൽ ഒരിക്കലും തന്നെ വൈഫായ ഹദീസൊന്നും അമലുകൾ ഉണ്ടാവില്ല. കാരണം അത്രയും കർശനമായ നിബന്ധനകളാണ് അവർ അന്ന് വെച്ചിട്ടുള്ളത്. ഇബ്നു തസ്കരാനിയുടെ ഗ്രന്ഥത്തിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും അത് എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നൊരു പുസ്തകം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ അടിസ്ഥാനമായ മറ്റൊരു സ്വഭാവം, പ്രമാണങ്ങൾ ഒരിക്കലും ബുദ്ധിക്കനുസരിച്ചോ അഭിരുചിക്കനുസരിച്ചോ തള്ളിക്കളയുന്ന സ്വഭാവം നമുക്കില്ല. അത് തെരഞ്ഞെടുപ്പ് മാത്രം പ്രത്യേകതയാണ്. ഇന്ന് പല ആളുകളും ഹദീസുകളെ തള്ളാൻ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ലൈഫാണ് പരിശോധിക്കാനുള്ള മാനദണ്ഡം അളവുകൾ എന്താ അവരുടെ ബുദ്ധിക്ക് ചോദിച്ചിട്ടുണ്ടോ ഇല്ലേന്നാണ്. ഈ ഒരു മാനദണ്ഡം അവർ ചെന്ന് പഠിപ്പിച്ചിട്ടല്ല,
കാരണം ബുദ്ധി എന്ന ആപേക്ഷിക്കുകയാണ്. ആരെ ബുദ്ധിയ? ഐൻസ്റ്റൈന്റെ ബുദ്ധി, ഇവിടുത്തെ സാധാരണക്കാരന്റെ ബുദ്ധി, എല്ലാം ബുദ്ധി തന്നെയാണ് അല്ലേ? ഐ ക്യൂ ടെസ്റ്റിന്റെ ടെസ്റ്റ് നടത്തരുത് അല്ലേ? ഒരാളെ ബുദ്ധി എത്ര ബുദ്ധി പരിശോധിക്കാൻ, അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ പത്താണ് എടുത്താൽ 10 ഐ ക്യൂ ഇട്ടും കിട്ടുക. പരിശോധിക്കാൻ അതിൽ ആരെ ബുദ്ധിയാണ് നമ്മൾ അവലംബിക്കുക? ഒരു അതിന് ഞാൻ 10 പറഞ്ഞു, അല്ല ഒരാൾ പറഞ്ഞു ഇപ്പൊരു 50% ജയിച്ചിട്ടുണ്ട്, അയാൾ എനിക്ക് 25%. പക്ഷെ എനിക്ക് ജയിച്ചിട്ടില്ല, ഇവർക്ക് ഒക്കെ ഈ അജീവിനോട് അവരൊക്കെ നിലപാട് ആളുകൾ ജയിച്ചു, കുഞ്ഞുങ്ങൾക്ക് ജയിക്കൂല. ഈ കാലത്ത് ജയിച്ചത് കുറച്ചാലും കഴിഞ്ഞാൽ ജയിക്കൂല. പണ്ട് ജയിക്കാത്തത് അത് ഉപ്പ് ജയിക്കുന്നുണ്ട്, പണ്ട് ജയിച്ചത് അത് ഉപ്പ് ജയിക്കുന്നുണ്ട്. ഏത് കാലത്താണ് ഉദ്യോഗിക്കുക? അത് ഈ കാര്യത്തിലുണ്ടാക്കുക, അത് ഇനി കുറച്ചാലും കഴിക്കുന്നുണ്ട്. ബുദ്ധി അവലംബമല്ല അഡ്രസ് എന്നതിന് ഫലമായിട്ട് നമുക്ക് കാര്യമായിട്ടില്ല. അതുകൊണ്ട് ബുദ്ധി എന്നത് പ്രമാണങ്ങളെ മാറ്റി വെച്ചു നോക്കാനുള്ള അളവ് പോലായി എടുക്കാനേ പറ്റില്ല, അത് ആപേക്ഷികമാണ്. അതുകൊണ്ട് തന്നെ ചലച്ചിതർ പറയുന്നത് ബുദ്ധിയല്ല ആധാരമാക്കേണ്ടത്, പ്രമാണങ്ങൾ സ്ഥിരപ്പെടുന്നതിന് അതിൽ ചില ഉസൂലുകളുണ്ട്, ആ ഉസൂലുകളനുസരിച്ച് നമ്മൾ പ്രമാണങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. നമ്മുടെ അഭിരുചിക്കൊത്ത് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കൊത്ത് നമ്മൾ മനസ്സിലാക്കിയ ശബ്ദങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും അനുസരിച്ച് അതീതികളെ കൊള്ളുകയോ തള്ളുകയോ ചെയ്യുന്നത് ചലച്ചിതരുടെ രീതിയല്ല. പക്ഷെ അങ്ങനെയുള്ള കലം ഇവിടെ നടന്നുപോയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഒന്ന് ചേകനൂര്, മറ്റൊന്ന് സി എൻ രാമത് പോലെ, അത് രണ്ടിന്റെയും കൂടി അവതാരമായ അബ്ദുൽ സലാഫിന്റെ. ചേകനൂരും സി എൻ കൂടി കൂടിയതായാലും അബ്ദുൽ സലാഫിന്റെ ആ പാതിന് മടവുകയും ഒക്കെ ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല. സംസ്ഥാന സമ്മേളനം പറഞ്ഞോട്ടിരിക്കുന്ന പക്ക അതിശയത, തനിച്ച അതിശയതാണ് ചർച്ചയിൽ വന്നിട്ടുള്ളത്. എത്ര ഫ്ലക്സ് പോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, ആദർശപരമായി മാത്രം പൂജ്യമാണ് മടവ്. ജനപ്രിയത്തിന്റെ പേര് സംസാരിക്കാൻ അവർക്ക് 10% കൂടുതൽ അർത്ഥമില്ല, അത്ര സപ്പൊതിച്ചു വരുന്ന വിഭാഗം. ചേകനൂരിനെ പ്രശംസിച്ചില്ലേ? ചേകനൂരിനെ പറ്റി പറഞ്ഞെന്താ? നവോത്ഥാന നായകന്മാർ പലരും പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ അവസാനത്തെ കണ്ണിയാണ് ശ്രീമാൻ ചേകനൂരിനാവാം. ആര് ഏതെങ്കിലും ലോട്ടിലോട്ട് മടവുകയല്ല, മുജീബ് റഹ്മാൻ കിനാലൂർ എന്ന ഒന്നാംനര നേതാവ്. ഞങ്ങളെ യുദ്ധം കൊടുത്താൽ സാഹചര്യം മുഹമ്മദ് അബ്ദി വഴി മാറഞ്ചേരിക്ക് വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. മോഹൻലി മാറഞ്ചേരി ഏതാ ഉറാസിനെ ശ്രദ്ധിക്കുന്ന ചേകനൂരി സംഘടന സംസ്ഥാന നേതാവ്. നോക്കി ചേകനൂരിന്റെ പക്ക കുപ്പുറാണ് പ്രസംഗിച്ചത്, എഴുതിയതും കുപ്പുറാണ്. അയാളെ ബുക്ക് കരിച്ചാൽ അത്രയും കൂലി കിട്ടും, അത്ര മനുഷ്യ മുത്തലിയാണ്. എന്നിട്ട് അയാളെ പ്രസംഗിക്കുന്ന അവസ്ഥയിൽ ഇവർക്ക് വരാതെ പറയാൻ വല്ല നിയമോറിയോ? അതിസുക്കള് തനിച്ച അതിന് ശേഷം നവോത്ഥാന നായകനായി ചിത്രീകരിക്ക പരിഷ്കുജിതനാണ്. മുജദ്ദീദാണായിരുന്നു യുവത്, യുവതി മറ്റൊക്കെ പ്രതീക്ഷിക്കുന്ന പുസ്തകങ്ങൾ ഇവരെ പ്രസംഗിക്കാന്ന് പറഞ്ഞ എവിടെ എത്തിക്കുന്നവര്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിലേക്ക് അതപ്പതിച്ചു പോകാൻ കാരണം ഏകനൂരിസത്തിന്റെ പാത ഇന്നും പലപ്പോഴും പോയിട്ടില്ല. നമ്മളെ പഴയ വിചാരികൾ പലരും പഠിച്ച സി എൻ മോഡിന്റെ തൃശ്ശീറാണ്. സി എൻ മോഡിന്റെ പരിഭാഷ പറഞ്ഞാൽ പ്രധാന അവരപ്പം കാതീനയുടെ പരിഭാഷ. കാതീനയുടെ ഉത്തരവിന്റെ പരിഭാഷ ഉണ്ടല്ലോ, കാതീനയുടെ പരിഭാഷ എല്ലാ മൊഴിതത്തിനും നിഷേധിച്ചു. അല്ല, ഓരോ ലഭിക്കൊരു മൊഴിതത്തും ഇല്ല. അപ്പൊ നമ്മൾ നെരുവിന്റെ മൊഴിത്വത്ത് കഴിഞ്ഞു തള്ളിക്കളയണം. അരുളിക്കണം ഇങ്ങനെ നെതിയൊക്കെ നെതിന്റെ ഏതാക്കണം നെരുവിന്റെ മൊഴിത്വം ഇല്ല ഒറ്റൊന്ന് പറയാമല്ലോ. അത് ഈ മൊഴിത്വത്തിന് മൂത്താലിന്റെ മൊഴിത്വം വേണ്ടതിന്റെ മൊഴിത്വം ഒക്കെ തള്ളിക്കണം. അങ്ങനെ മൊഴിത്വത്തുകളെ ഇക്കണം തള്ളിക്കളഞ്ഞ് വ്യാഖ്യാന കത്തർച്ചകളാണ്. മനസ്സിലായില്ലേ? ഈശാനതി ഇറങ്ങും എന്ന് പറഞ്ഞത് മീർദാബുരാൻ ഇറങ്ങും എന്നാണ് അർത്ഥം എന്ന് പറയുന്നത്. ഈശാനതിന്റെ മീർദാബുരാന്റെ എത്ര പണികൾ അനുസരിച്ചു വ്യാഖ്യാനിച്ച് ആ വ്യാഖ്യാനമാണ് സി എൻ മോദിയോടെ കൊണ്ടുവന്നത്. നോക്കിക്കത്, അദ്ദേഹത്തിന് ഇവിടുത്തെ ദേശീയ മുസ്ലിങ്ങൾ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുറാപരിവാസിക്ക് സാഹിത്യ അക്കാദമിയോ അല്ലേ അവർക്ക് വലിയ പുരസ്കാരം കൊടുക്കുകയും പേപ്പർ വില കുറച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ദേശീയ മുസ്ലിങ്ങൾ എല്ലാവരും ആദരിക്കുന്ന ആളാണ് സി എൻ അഹമ്മദ് മോദി. അയാളെ നിലപാടെന്താ? ഡൽഹി നിലപാടാണോ? ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ ആളുകളെ കഥ വായിച്ചു. ആ പ്രായത്തിലുള്ള ഒരു 19 കഴിഞ്ഞ് ഒരൊറ്റയിടത്തിൽ ജില്ല ചെയ്താൽ നീക്കാത്തിന്റെ കാര്യം ഇന്ത്യൻ മോഡിലുണ്ടായിരുന്നു. അങ്ങനെ ഇത് ജിന്നല്ല, സി എൻ മോഡിന്റെ പരിപാടി ജിന്നും ഇന്ദു കാണാൻ രണ്ടും മനുഷ്യന്മാരുമേണം. ജിന്ന് കാടൻ, ഇന്ദു നാടൻ. കാട്ടിൽ ജീവിക്കുന്ന നെൽപുൽക്കാരുടെ അർണാടന്മാര് അവർക്കൊപ്പം ഇല്ലാതെ കേറി കയറി പുറത്തിലെത്തിയിട്ട് അർണാടൻ എന്ന് പറയും അല്ലെ? കണ്ണൂരെ കണ്ട അവർ ആദിവാസികൾ, ഈ ആദിവാസികൾ അർണാടന്മാരുമാണ് ജിന്നുകൾ. നാടന്മാര് നിർമ്മിക്കുപ്പായിട്ട് റോഡ് കൂടി നടക്കുന്ന ആൾക്കാര് ഇന്ത്യ. അപ്പൊ ജിന്നിയാണ് വേറെ വർഗം തന്നെ ഇല്ലാണ്ട് അയാളെ വാദം. അത് വായിച്ചു ജിന്നിന്റെ അടിച്ച് ജയിക്കോ? അതുകൊണ്ടാണ് ശരാശരി പറഞ്ഞത് ഒന്നുകിലും അടിച്ചൊക്കെ വാദമില്ല.
അല്ലെങ്കിൽ ജിന്നു എന്ന് പറഞ്ഞാൽ ബാക്ടീരിയക്കും ഫംഗസിനും വൈറസിനും ഒക്കെ ഗവൺമെന്റ് ജിന്നു തന്നെ ഉപയോഗിച്ചത്. ഗവൺമെന്റ് ഫാമിലി വർഷിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞിരിക്കാരെല്ലാം ജിന്നു കേൾപ്പിച്ചേ ഇയാൾ പറയാ ആ വയോജ് എത്തിക്കാൻ വന്ന മാറ്റാൻ തോന്നുന്നു ഗവൺമെന്റ് പനി ചെയ്യാതെ പോകാത്തോണ്ടത് എത്ര അതീതരാത് തല്ലിക്കാണ് ജിന്നുമായി ബന്ധപ്പെട്ട് ചെയ്താൻ എന്ന മുദ്ര അത് പോക്കിരി അർത്ഥം നമ്മൾ മുദ്ര ചെയ്താൻ എന്നറിയില്ലേ ആ അർത്ഥം അവിടെ അത് ജയിക്കാനായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ പോക്കിലിന്റെ കിടന്നിൽ ജിന്നേന്റെ ബന്ധപ്പെട്ട ഒന്നെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ ഫംഗസ് അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ പാമ്പ് ആ മദീനയിൽ കുറെ ജിന്നുകൾ മുസ്ലിങ്ങളായിരിക്കുന്നു മദീനത്തിൽ ജിന്നൻ ചതുരത്തിലമോ അവിടെ പാമ്പ് എന്നർത്ഥം അതെന്തായി മദീനയിൽ കുറെ പാമ്പുകൾ മുസ്ലിങ്ങളായിരുന്നു എന്താ ശരിയ പാമ്പ് മുസ്ലിം ഇല്ല മുസ്ലിം പാമ്പ് അമുസ്ലിം പാമ്പ് ഇങ്ങനെ അവിടെ പോയി ചോദിക്കണം ിയൻ ബാധ അയാൾക്ക് പോയിട്ടില്ല അയാളെ തൗണ്ട് മുഴുവനും ഇന്ത്യന്റെ വാദങ്ങളാണ് ഉള്ളത്. അപ്പൊ ശേഖരവും ഈ നിഷ്ടവും ഇവിടെ കൊണ്ടുവന്ന മുത്തലാസം തന്നെയാണ് അയാളെ മടവൂര്യത്തെ പുലർത്തിന് മുമ്പ് അയാളെ വാദം ഒറ്റപ്പെട്ട വാദങ്ങളായി അയോധ്യ വിശ്വത്തിൽ ഇങ്ങനെ ചവർ പോലെ കണ്ടു വന്നും അക്കൂട്ടത്തിലും ആ ഒരു വിനിയോഗമുണ്ട്. പക്ഷേ മടവൂര്യത്തം വന്നതോടെ ഏഷ്യയിലെ മഹദ്യതായി അയാളെ ഉയർത്തിക്കാട്ടി പിന്നെ അയാളെ എതിരെ ഒക്കെ ഔദ്യോഗിക അംഗീകാരം അല്ലിസ്ലാം വെള്ളത്തിൽ ചവിട്ടിത്താക്കിയ ആളുകളെ പിന്നാലെ പേര് നടക്കണേ ഞാൻ പരലോകത്തിൽ ഇസ്ലാമിന്റെ കെട്ടിയിൽ കാരക്കുന്ന് വരുന്നു പറഞ്ഞ ആളാണ് അവസാനം കാരക്കുന്നിന്റെ കാലത്തോട്ടിലേക്കാണ് നടക്കുന്നത്. ആ കാരക്കുന്നും പോയി മൃത്യാജ്ഞങ്ങള് അതാണ് ഓരോരുത്തരുടെ നിലപാട് ആ പങ്കുകൊണ്ട് പ്രമാണങ്ങൾ സമീപനത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് പറയുന്നവർക്ക് ഗുരുതരമായി തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് ആ ബാധ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിനെ ഇഞ്ചോടിച്ച് നമ്മൾ സൂക്ഷിക്കണം. ഇപ്പൊ റൊട്ടിയാച്ചിറങ്ങിയ വന്നു ജയിക്കാത്തൊരു ഇന്ത്യ പ്രവർത്തനത്തിൽ പറയാനൊരു കാര്യമില്ല. ഓരോരുത്തരും പോയത് ജയിക്കാത്തൊരു അന്ന് നമ്മളെ പള്ളിയിലെത്തുന്ന റൊട്ടിയാച്ചി എനിക്ക് പള്ളികൾ കൊണ്ടില്ലേ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഫോക്കസിൽ ഓരോന്ന് പള്ളിയോട് ചെയ്തിപ്പോ ഇവിടെ റൊട്ടിയൊട്ടും വെച്ച് ഇപ്പൊ പറയുകയില്ല. ആ ഏതാക്കം പള്ളിയിൽ ഇന്ത്യ ഇറക്കിയാൽ ആകെ പ്രശ്നമായിരിക്കും എന്ന് പറയും. കളിയിലെത്തമ്മല്ല എന്നാ നമ്മളെ മദ്രസിലായാലും കുട്ടികളൊക്കെ പോയി ശേഷം എന്നാ പിന്നെ പ്രശ്നം മദ്രസില എന്തായി പറയുന്നത് എന്നാ ശരി നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിന്റെ വീട്ടിലോ എന്റെ ഏട്ടാ മറുപടിയ എന്റെ അഞ്ചേ ഗുലാബിയ അയലോട്ടൊക്കെ തുണിയെടുക്കും അവരും കണക്ക് ഒറ്റ ജീവിതം ആകെ പ്രശ്നമാവും. അപ്പൊ വീട്ടിലും പറ്റൂല മദ്രസിലും പറ്റൂല പല്ല ഇനിയിപ്പൊ ആകാശത്തെ ചേർക്കേണ്ടി ഇത് ദഹിക്കാത്തത് എന്താ ഇവിടെ റുക്കിയാർത്ഥം എന്താ റുക്കിയാർന്ന വായത്തും ഹരീസും എന്ന പ്രാർത്ഥന ഒരു മന്ത്രിക്കോ അവിടെ അപ്പൊ ഒരു പ്രശ്നം അവർക്കത് നമുക്ക് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം ആ പ്രയാസം ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പൊ ആളുകൾ ചോദിക്കാം 1924 മുതൽ 1950 വരെ ഇവിടെ കെജിയു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാർമാറ്റ് സംഘടന ഇല്ല പ്രാദേശിക സംഘടനകൾ ഉണ്ടായിരുന്നുള്ളൂ ഇവരിൽ എവിടെയെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ മറുപടി അറിയും എന്താ മറുപടി അറിയും കേന്ദ്രം ഒന്നിച്ചിട്ടും തയ്യാറെടുപ്പ് ഒരുപാട് വ്യാപിച്ചു ഒരുപാട് പള്ളികളുണ്ടായി ഒരുപാട് മദ്രസകളുണ്ടായി ശരിയാണ്. കേന്ദ്രം വന്ന ശേഷം 1999 കൂട്ടി നോക്കിയാലേ പള്ളി കുറെ ഉണ്ടായി മദ്രസ കുറെ ഉണ്ടായി ആൾക്കൂട്ടം കുറെ ഉണ്ടായി. പക്ഷെ ചെലവിയ ഉണ്ടായോ 2002 പകുതി അത് പോയി നടവിന്റെ അല്ലേ പകുതിയില്ലെങ്കിൽ ഒരു കാവാകും പോയി തുടങ്ങി ഈ കാ ഭാഗത്ത് നിന്ന് ചെലവിയുണ്ടായിരുന്നോ അല്ല അവിടെ നിന്നിട്ടോ അവിടെ നിന്നില് മഹാഭൂരിഭാഗവും മറ്റതാണെന്ന് ഇപ്പൊ മനസ്സിലെ പുതിയ ലോക്ക് പോയത് പഞ്ചായത്ത് അപ്പൊ ഇവിടെ എന്തേ വളർന്നു കേന്ദ്രം വന്നിട്ട് കുറേ ദേവത്തും എന്ത് ദേവത്ത് എന്ത് ദേവത്തിന് ചെലത്തിയല്ലോ കുറെ ആളുകൾ തോന്നിട്ട് കേട്ടും ചെറുക്ക് കേട്ടും വിദേശത്ത് കേട്ടും ചിന്തത്ത് കേട്ടും കുറെ കാര്യം അതുകൊണ്ട് അവരെ ഹിതായത് പൂർണ്ണയോ ചെറുക്കിന്റെ വിദേശത്തുള്ള കേട്ട ഹിതായത് പൂർണ്ണാവോ ഇല്ലല്ലോ. അപ്പൊ അവരെ ഹിതായത്തിനെത്തിക്കണമെങ്കിൽ ചെറിയ സമയത്ത് നൽകണം അവിടേക്ക് എത്തിയില്ല. അപ്പൊ സംഘടന വളർന്നു ആൾക്കൂട്ടം വളർന്നു സാധനങ്ങൾ ഉണ്ടായി ജലപ്രിയത്തിലേക്ക് പോയില്ല. ജലപ്രിയത്തിന് ചെറുപ്പം പത്തം വരായിരുന്നില്ല. അതായത് മുസൈമാണൂരി പിരിഞ്ഞ കാലത്ത് ജലഭീമന്റെ എല്ലാം ചർച്ചയായി ചിന്നി കഥാൻ ഉറപ്പായപ്പോ ജലഭീമന്റെ നിർത്തി പിന്നെ ജലഭീമന്റില്ല. അല്ലെങ്കിൽ എ പി ജി പി ആണ് ജലഭീമന്റെ നിങ്ങൾ കിട്ടണോ അന്ന് എനിക്ക് തമാശ പറഞ്ഞിട്ട് ഈ ചരത്തിമഞ്ഞ് ചരത്തി മഞ്ഞ അതാ അത്രയും ചരത്തിന്റെ മഞ്ഞജാതാക്ക ചില കുട്ടികളൊക്കെ വിചാരം എന്നൊരു സ്ഥിതി മുമ്പിൽ പിന്നെ നമുക്ക് മനസ്സിലായി അങ്ങനെയായിരുന്നു മൂപ്പര് തമാശയെന്ന് പറഞ്ഞെങ്കിലും അല്ല അത്രയമാ ചരത്തിന്റെ മഞ്ഞജായും അത് അതപ്പറിക്കായിട്ടുണ്ട് ചരിത്രത്തിണ്ടായിരുന്നു ഇവിടെ ഉണ്ടായില്ല. അപ്പോ ഇനിയും അങ്ങനത്തെ ഒരാൾക്കുട്ടമായി നമ്മൾ അതപ്പറിച്ചുകൂടാ അതിനെ ശ്രദ്ധിക്കണം. ഇനി 10 മണി ചരത്തിയത് ലോകം ഇവിടെ ആരും കാണിക്കാനില്ല
അവൻ കുട്ടികളെന്താ വിചാരിച്ച, ഒനെന്താ വിചാരിച്ച, ഒലെ പരിപാടിക്ക് അത്ര നമ്മളൊരു ആള് ഇതിനവിടെ ഇവിടെ ആൾ കൂടി മനുഷ്യപ്പെടുന്നു. അതാ മനുഷ്യപ്പെട്ട ഇവിടെ ആള് വേണ്ട, കുറെ ആൾക്കൂട്ടുണ്ടായിരിക്കും. നമുക്കിവിടെ ഓട്ടമൊന്നും ചാക്കിട്ടില്ലല്ലോ. നമ്മൾ പറയുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ഒരു പ്രത്യേകത്തിൽ പ്രത്യേകിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയും. ആള് പറഞ്ഞാൽ പിന്നെ ആള് കുറവല്ലേ? മറ്റോൻ എന്താ പറയാ? ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇടുവോ? നമ്മളെ കേജാറാണോ? അപ്പൊ ഉള്ളിനുള്ളിൽ നമുക്ക് ആൾക്കൂട്ട കാണിക്കണം തന്നെയാണ്. നമ്മൾ എന്തിനാ കേരളത്തിൽ ഇറങ്ങിപ്പോന്നത്? എനിക്ക് ഓരോപ്പം നിൽക്കാതെ അവർക്ക് പള്ളി പേർത്ത് വേറെ പള്ളി ഉണ്ടാക്കാൻ കഴിയും. പള്ളി ഉണ്ടാക്കണം എന്നാ പെണ്ണു പറയുന്നത്. അതെ, കയ്യോഗിയിൽ വീടുകാരൻ തന്നെ നമ്മൾ വേറെ ഇരിക്കാതെ ഉണ്ടാക്കാം. ഇവരുടെ കാത്ത് വേറെ എന്തിനാണ് ജോലിച്ചു പോകാൻ പറ്റാത്ത അത്ര വണ്ണം അവർ വിചരിച്ചു പോയി നമുക്ക് പോകുന്നുണ്ടാവും. അതല്ല, നമ്മൾ വേറിട്ട് ഒരു സംഘമായി സംഘടിച്ച് നമ്മളെ വലിപ്പം കാണിക്കണം എന്നാൽ കാണോ പോയി നമ്മൾ ഉദ്ദേശം തന്നെ പോയി. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിക്കും കാര്യം ഗ്രഹിക്കണം. നമ്മൾ എല്ലാം വേണ്ടത് ഒരു പകൽ സംഘടനയുണ്ടാക്കി കത്തി തെളിയിച്ച് ഞങ്ങൾക്ക് ഉണ്ട് പള്ളി, ഞങ്ങൾക്ക് ഉണ്ട് ആൾക്കൂട്ടം എന്ന് കാണിക്കാനാണ് നമ്മൾ നീയത്ത് പോയി. അത് നമ്മൾ ഉദ്ദേശമല്ല. ശ്രദ്ധയില്ലേ? നമ്മുടെ ഉദ്ദേശം നമ്മുടെ തെരക്കിയത്ത് പുലരണം. അപ്പൊ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ പ്രവർത്തനത്തിൽ തെരക്കിയത്തിലേക്ക് സ്റ്റെപ്പുകൾ എത്ര വെച്ചു? ഇസ്ലാഹ് മാത്രം ഇവിടെ നടക്കുന്നുള്ളൂ, തെരക്കിയത്തിന് പ്രാധാന്യം ഇല്ലാന്ന് എല്ലാവരും സമ്മതിക്കും. സമ്മതിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പുകൾ വെക്കണ്ടേ? തെരക്കിയത്ത് തെരക്കി തെറപ്പിയെ ഉണ്ടാക്കുവാൻ എന്ത് സ്റ്റെപ്പുകൾ നമ്മൾ വെച്ചു? ഇല്ലോ, പലതിലും നമുക്ക് ഇപ്പോഴും പേടിയ. അല്ലേ, ഇതൊന്ന് പുറത്തുണ്ട്. അത് ശരിയായ ഹദീസാണ്. ലോകത്തുറങ്ങിനുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു പറയും. പക്ഷെ നമ്മള് കഴിഞ്ഞ റമദാനിൽ പോലും നമ്മളെ പള്ളികളിൽ നടത്താൻ നമ്മളൊപ്പം അതുപോലെ പോലെ ദഹിച്ചിട്ടില്ല. ദഹിപ്പിച്ച് കൊടുക്കുന്നവർക്ക് ദഹിച്ചിട്ടില്ല. ഇന്നലെ കൗമിന്റെ കഥ. അതായത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരച്ചിലത്തിലേക്കുള്ള സ്റ്റെപ്പുകള് വെക്കേണ്ടതുണ്ട്. അതിന് ധൈര്യം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ സുഹൃത്തുക്കളെ നമ്മൾ യഥാർത്ഥ തിരക്കുകളായി മാറുകയുള്ളൂ. ഒരു ബദൽ സംഘടന ഉണ്ടാക്കി ശക്തി തെളിയിക്കുക എന്ന ലക്ഷ്യത്തിനല്ല നമ്മൾ ഏൽപ്പിക്കൊണ്ടിരിക്കുന്നത്. എതിർ നിൽക്കുന്നത് മനസ്സിലായില്ലേ? അതൊന്ന് മനസ്സിലാക്കണം. ഇനി എട്ടാമത്തെ പ്രത്യേകതയായി ഇന്ന് ലക്ഷ്യത്തിന്റേത് എനിക്ക് പറയാൻ തോന്നുന്നത് വലിയ സഹസമുതിൽ അരിപ്പിച്ചതായി കുറയായ എൻപുകൾക്ക് അതീവ പ്രാധാന്യം കൽപ്പിക്കുന്നു. പത്രവിജ്ഞാനത്തിനല്ല അല്ലെ, ചില ആളുകൾക്ക് പ്രത്യേകിക്കാൻ പോകുമ്പോൾ ഇന്നത്തെ പത്രം നന്നായിട്ട് പ്രധാനപ്പെട്ടിങ്ങ അയിമയാണ് പറഞ്ഞ. ഏ ഒരു പെണ്ണ് ഏ കാമുകന് വേണ്ടി രണ്ട് കുട്ടികളെ കൊണ്ടിരിക്കുന്നു. അതാണ് അടിപൊളി ആളുകൾക്ക് തിരിച്ചിരുന്നു. ആ പത്രം എല്ലാവരും മധുവിലുണ്ടാവും, എല്ലാവരിലുണ്ടാവും, എല്ലാവരും ഈ ശൈലത്തിനെല്ലാം തിരക്കിയത് മാത്രം പറയുന്നത് ആളുകളെ കൃഷിയെ പ്രേരിപ്പിക്കലാണ്. അത് പറയാൻ പാടില്ലെന്ന് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ പത്രവിജ്ഞാനമാണ് നമ്മുടെ വലിയ വിജ്ഞാനം എന്നാണ് ബുക്കറ്. ആയത്ത് അഭിമുഖമുണ്ടാവുന്ന ഒരു കഷ്ണോ ആയത്തോ ഒരേ കഷ്ണ അഭിമുഖമുണ്ടാവും. ചടപടാലിറ്റി പത്രവിജ്ഞാനം, അതാണ് നമ്മളെ പറ്റി ചരക്കുകൾക്ക് വാക്ക അറിയില്ല. എന്താ വാക്ക? സമകാലിക വിജ്ഞാനം. സമകാലിക വിജ്ഞാനം ഉണ്ടെന്നില്ല. അപ്പൊ പത്രം വായിക്കണം. പത്രമെങ്കിൽ ജൂതമാരെന്ന പത്രം എല്ലാ പത്ര മാധ്യമങ്ങളുടെയും വാർത്താ ചാനലുകളുടെയും പിന്നില്ല ജൂതരോഗിയാണ്. അവർ പറിച്ചുവിടുന്ന വാർത്തകളാണ് നമ്മുടെ പത്രങ്ങൾ തെറ്റിയെടുത്തത്. റോയിറ്റർ ആയാലും ബി ടി ആയാലും സി എൻ എൻ ആയാലും ഏതെടുത്ത് നോക്കിയാലും ചെയ്തിട്ട് ദൂതന്മാരാണ്. എന്നിട്ട് അതിങ്ങനെ ഊരി വെറുപ്പിച്ച് ഒരു സമയമായി വളച്ച് തിരിച്ച് ഭേദഗതി വരുത്തി വൈത്തിരിവുണ്ടാക്കി വിടുക. അതല്ലാതെ വേറെ ചാനലുകളല്ല. അഞ്ചായില്ലേ? അതിന്റെ ചാർട്ട് പഠിച്ചേ ഇൽമായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു പ്രായത്തെ പത്തായത്തോടെ നേരം തോന്നിയില്ല. സുബൈ കഴിഞ്ഞിട്ട് പത്രം കിട്ടിയിരിക്കണം. തെരുവിടെ കൊണ്ടിട്ടുണ്ട്. അങ്ങോട്ട് ഇതൊക്കെ പഴയ പൈസ പറഞ്ഞു പത്രം കിട്ടില്ല. ചെറിയ ഇപ്പൊ പഠിക്കണം ഒരു താല്പര്യം. ഇങ്ങനത്തെ ഒരു താല്പര്യം ഒരു ഹദീസ് പഠിക്കാൻ ഒരാഴ്ച പഠിക്കാണ്ടോ? പകുതി താല്പര്യമുണ്ടോ? ഇന്നത്തെ അതെ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞ് അടുത്ത കോട്ടത്തിൽ കളിക്കാതെ കിട്ടാതെ കുട്ടിട്ട് എങ്ങനെ കുട്ടിട്ട് ചൂടുകിട്ടുന്ന വൈകിരിക്കാണോ? എന്നിട്ട് ഇങ്ങനെ ഇതോടെ പോയി അമ്മ കൊറേ അടക്കുള്ള കുട്ടിപ്പിടിക്ക അപ്പത്ത് വായിക്കാറുണ്ട് ചെയ്താണ്ട് പത്രം പഠിക്കാം. ഇതാണിപ്പോ വലിയ വിജ്ഞാനായിട്ട് കാണുന്നത്. സുഹൃത്തുക്കൾ ഇന്നത്തെ പത്രം നാളെ കാട്ടൻ വരാനുള്ളതാ അല്ലേ? അതാ പത്രവിജ്ഞാനത്തിന്റെ വാല്യൂ. എന്നിട്ട് അത് പഠിക്കാൻ നേരം കളിയുടെ അത്യാവശ്യം നോക്കുന്ന വില പോകുന്നുണ്ടോ? ബ്ലോക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇന്ന് വല്ല കരണ്ട് എവിടെയും പോകുന്നുണ്ടോ? അതൊക്കെ നോക്കിയിരിക്കുക. അത്രയ്ക്ക് വീണ്ടും
പിന്നെ ചില ഗ്രൂപ്പുകളിൽ കോൺഗ്രസ് ഗ്രൂപ്പ് വഴി, ലീഗിന് ഗ്രൂപ്പ് വഴി, മറ്റൊരു ഗ്രൂപ്പ് വഴി, ജനതാദൾ മറ്റേത് എല്ലാവരും തന്നെ ഈ തന്നെ പാടെ വായിച്ചിട്ടുണ്ട്. എന്താണിന്റെ കാര്യം? അപ്പൊ അതെല്ലാം ഞങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ഇനിയിപ്പൊ പറയുന്നുണ്ടോ ഗ്രിയാസ്ലാഹി പഴയതിലേക്ക് അച്ഛനുണ്ടെന്ന് പണ്ടും പേപ്പർമാര് പറഞ്ഞ പത്രം വായിക്കാൻ പാടില്ലെന്നോ മഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയും. എല്ലാവരും പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ പത്രവിജ്ഞാനം നമ്മൾ വിജ്ഞാനല്ല, അത് അത്യാവശ്യ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം നോക്കുക. ഒരു മൂലക്കിലത് അതേ ഫോട്ടോ ഉണ്ടാവും. അത് കാര്യത്തിന്റെ അവിടെ വീട് കഴിഞ്ഞ അത്രയും നല്ല വീട് കൃത്യത ഉള്ളിക്ക് കയറ്റി കഴിഞ്ഞു അത്രയും കൃത്യത കാണാനില്ല. മനസ്സിലായില്ലേ? അപ്പൊ ചിലത്തിന്റെ കൃത്യ ഒന്നും ആക്കിയാറില്ല, അവകാരിക ജ്ഞാനമില്ല. അവരിങ്ങനെ വരന്റെ അഖീല കിതാബുകളും വരന്റെ ഫിസിക് കിതാബുകളും വരന്റെ ചെറിയ കിതാബുകൾ വായിക്കുന്നത് അത് വരേണ്ടതാ നിങ്ങൾക്ക് തോന്നും. മനസ്സിലത് വരേണ്ടതല്ല. അതാണ് ശരിയായ കിട്ടത്. ആരെങ്കിലും ആശിക്കണം അല്ലാഹു കൈ ഉദ്ദേശിച്ചാൽ അള്ളാഹു അയാളെ ദീനിൽ നല്ല വിവരം ഉള്ള ആളാക്കും എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ദീനിൽ വിവരം ഉണ്ടാവുക എന്നതാണ് ചെറിയ ജ്ഞാനത്തിന്റെ ഏറ്റവും പ്രാധാന്യപ്പെട്ട പ്രധാനപ്പെട്ട വർഷം. റസൂലുള്ളാഹി അല്ല പറയാൻ റബ്ബുൽ റബ്ബി ചെന്നിയെ ഇന്ന അറിയുക. നബിയെ, എന്റെ റബ്ബ് എനിക്ക് ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ. ഏത് ഇൽമ? ഏത് ഇൽമ? അയക്ക, ഇതിക്ക, കമ്പ്യൂട്ടർ, ഏത് ഇൽമ? ചെറിയ ഇൽമ് അള്ളാഹനെ പറ്റുന്നാലും അല്ലേ. ഉസൂൽ സലാത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് ഇൽമ് എന്നല്ല, മാരിഫത്ത് ഉള്ളാഹി അള്ളാഹനെ മനസ്സിലാക്കുക, മാരിഫത്ത് നബി നബിനെ മനസ്സിലാക്കുക. അപ്പൊ മാരിഫത്ത് ദീനുൽ ഇസ്ലാമിൽ അതില്ല, ദീനുൽ ഇസ്ലാമിനെ തെളിവ് ചെയ്ത മനസ്സിലാക്കുക. ഈ മൂന്ന് അറിവ് നമുക്കുണ്ടോ? അള്ളാഹനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? റസൂലിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് നമ്മൾ എത്ര നേരം വിദ്യാഭ്യാസം ചെലവാക്കുന്നുണ്ട്? അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് ചെറിയ ഇൽമിന് പ്രാധാന്യം കൽപ്പിക്കണം. പണ്ഡിതന്മാരെ മാത്രം പഠിച്ച പോരാ, സാധാരണക്കാരും പഠിക്കണം. പഠിച്ചേ പറ്റൂ. അള്ളാഹിന് അടുക്കുന്ന അള്ളാഹിനെ ഏറ്റവും പേടിക്കുന്നവർ എന്തുകൊണ്ടവരാകുന്നു, അറിവുണ്ടവരാകുന്നു. സൂറത്ത് ഫാത്തിറിലെ 28-ാം ആയത്തിൽ അള്ളാഹു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. കറയായിട്ട് പഠിച്ച സ്വർഗത്ത് പോകും. അപ്പൊ എന്തിനു വേണ്ടി യാത്ര ചെയ്താൽ അത് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. മനസ്സിലൊക്കെ ശരിയക്കാൻ ആരെങ്കിലും എൽമന് ഏൽപ്പിച്ചുകൊണ്ടൊരു മാർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു അയാൾ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. സ്വർഗത്തിലേക്കുള്ള മാർഗം ആയത്ത് പഠിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഇന്ന് പഠിക്കാറ് നമ്മൾ ഇന്നത്തെ വാട്സപ്പിലെ ക്ലിപ്പ് പഠിക്കാം. വലിയ എൽമന്റെ വാട്സപ്പ് കുറെ കാര്യം മനസ്സിലായി. വാട്സപ്പ് ഓരോ രാജ്യങ്ങൾ ഓരോ പ്രശ്നത്തിനെ കണ്ടെത്തണം മുസ്ലിം. അത് മാറ്റി തൊട്ടുകൂട്ടി തൊട്ടുകൂട്ടി അത് ഇങ്ങനെ അതിന്റെ ഇങ്ങനെ ഇത്ര നേരാണ് ഈ കളയുന്ന അതിനൊരു മാറ്റം വിഷമം നമുക്കില്ല. അതാണ് ഇരുമ്പ് പഠിച്ചത്. ഇരുമ്പ് പഠിച്ച പുറം പഠിക്കും, പുറത്തെ വിവാഹം വായിക്കും, ഹരീത് പഠിക്കും, അറിവുള്ള ആളുകളുടെ പണ്ഡിതന്മാരെ കൂട്ടിപ്പോയി അവരോട് ചോദിക്കും. അങ്ങനെ പഠിക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത്. മനസ്സിലായില്ലേ? അത് ചെറിയ ഇൽമനാണ് ചിലത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ചിലത്തി പണ്ഡിതന്മാര് ഭരണകൂടത്തിൽ സ്ഥാനങ്ങളിൽ എടുക്കാൻ വേണ്ടി പരിശ്രമിക്കൂല. ഭരണകൂടത്തിലെ കീ പോസ്റ്റ് എത്താൻ വേണ്ടി കസാരെ കളിക്കൊടുക്കൂല. അതായത് ചെലുത്തിയൊരു മാസത്തിലുള്ള വലിയ കുഴപ്പമായിട്ട് പല ആളുകളും പറയുന്നത് ഒരിങ്ങനെ പള്ളിക്ക് ക്ലാസ് കഴിച്ചിട്ടുള്ളൂ, ലോകം മാറുന്നത് അവരറിയുന്നില്ല എന്നൊക്കെ. ആ രീതിയിലൊക്കെ നമ്മൾ ചെലുത്തി ഒരു മാസത്തിലെ തെറിവറിയുന്നവരും പുച്ഛിക്കുന്നവരുമുണ്ട്. അത്തരം ആളുകളെ കെണികളിൽ നമ്മൾ കൊണ്ടു പോകരുത്. അവർക്ക് ലോകത്തിന്റെ സാഹചര്യം അറിയില്ല, കാലം മാറുന്നത് അവരറിയില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതെല്ലാം തെറ്റായ വാക്കുകളാണ്. ഫിൽമ എന്ന് പറഞ്ഞാൽ കാലം വാ കാല റസൂലു കാല സഹാബ, അതാണ് അമ്മ പറഞ്ഞു, റസൂല് പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു. അതായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്, അതിനായിരിക്കണം നമ്മൾ കഷ്ടപ്പെടേണ്ടത്. അതിനുള്ളൊരു ലഭ്യത, അറിവ് നേടുന്നതിനുള്ള ഒരു താല്പര്യം അത് യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ സംഘടന കുറച്ചു കാലമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണുണ്ട്. അല്ല, പണ്ട് നമ്മുടെ എംഎസ്എകളോട് പറഞ്ഞ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, ജനങ്ങൾക്ക് കിതാബിന്റെ അടിസ്ഥാനത്തിലുള്ള എൽമു പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. സുബൈർ മക്കളുടെ ക്ലാസ്സിൽ കുട്ടികൾ പോകുമ്പോൾ നമ്മൾ വേദാലയത്തിൽ കാര്യമില്ല. ജനങ്ങൾക്ക് എൽമിനോട് താല്പര്യ കുട്ടികളുണ്ട്, അവർക്ക് എൽമു കിതാബിന്റെ തരത്തിൽ നമ്മൾ മജാലിച്ച് നിന്ന് സംഘടിപ്പിക്കണം.
2002 സംഘടന പുലർത്തുന്ന ഐഎസ്എം നമ്മുടെ ഐഎസ്എമ്മിന് അഗ്രോ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിൽ വൈസ് പ്രസിഡന്റായിരുന്നു രാഗത്തിന്റെ ചാർജ് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ കേരളത്തിൽ സമർപ്പിച്ചതാണ് ഒരു മണ്ഡലത്തിൽ ഒരു ക്ലാസ് കൊണ്ട് തുടങ്ങണം, കിതാബിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ. അതൊരൊറ്റ തർക്കം തെറ്റിക്കായിരുന്നു. അതെന്താ പറഞ്ഞാലും അതൊക്കെ അത്രയാം തരത്തിലേക്കുള്ള വിദൂര വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഒരിക്കലും സാധ്യത നമുക്കറിയാം. മനസ്സിലായില്ലേ? അതാ ആ ഒരു പാരമ്പര്യമാണ് ഇപ്പോഴും നമ്മൾ മലയാളത്തിൽ തുടങ്ങണം 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 തുടങ്ങണം. ഇപ്പോഴും സത്യത്തിന് തട്ടിത്തരങ്ങനെ ഇത് പുറത്തേക്ക് അറിയില്ല. അതിന് സാധ്യത കുറവാണ് പലർക്കും. മനസ്സിലായില്ലേ? ഇനി അത് നടത്തുകയാണെങ്കിൽ തന്നെ സംഘടനാ സെക്ടറിന്റെ കീഴിൽ നിന്നുകൊണ്ട് നടത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു സംഘടനാ സെക്ടർ ഇല്ലാത്തവർക്കും മതിലിച്ചിരുന്ന് നടന്നോടെ ക്ലാസ് എടുക്കാൻ പോണ ഒരാളും ഒന്നോ രണ്ടോ ആൾക്കും വിളിച്ചു കൂട്ടാൻ കോഴിയായിട്ടുണ്ടായി. ഏ തെറ്റൂല, ഒരു പണ്ഡിതനും ആ പണ്ഡിതന് ചുറ്റും കുറച്ച് ആളുകൾ അവസ്ഥ വരും, അത് വരാൻ പാടില്ല. അവിടെ പിന്നെ സംഘടനക്ക് പ്രസിദ്ധി ഇല്ലാതായി പോകും. അതുകൊണ്ട് സംഘടന പണ്ഡിതനെ വിളിക്കുക, പണ്ഡിത് വണ്ടി അയച്ചുക, ടീയെ കൊടുക്കുക, ചോറ് കൊടുക്കുക. സംഘടനയിലൂടെ മാത്രമേ ഇന്ന് നേടാൻ കഴിയൂ എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താറുണ്ട്. ജനങ്ങൾ സംഘടനയ്ക്ക് ചുറ്റും ഒരുമിച്ചോടെ പണ്ഡിതന്മാരെ ചുറ്റാൻ പോകുന്നത്, പണ്ഡിതന്മാർ തങ്ങളുടെ കൂലിക്കാരായിട്ട് വരണം എന്ന രീതിയാണ് കുറെ കാലങ്ങൾ നടന്നത്. മനസ്സിലായില്ലേ? കേന്ദ്രം വന്നതിന് ശേഷം കേജയിൽ വന്നതിന് കേന്ദ്രം വന്നതിന് ശേഷം കേജയിലെ അവസ്ഥ ഉണ്ടായി. ആദ്യ കാലങ്ങളിലൊക്കെ കേന്ദ്രവും കേജയും ഓരോരു തോട് ചേർന്ന് ഉഷാറായി പ്രവർത്തിച്ചു. പക്ഷെ പിന്നെ പിന്നെന്തായി? കേന്ദ്രം എന്ന നേതൃത്വത്തിലേക്ക് പണ്ഡിതന്മാരില്ലാത്തവർ വന്നു, എല്ലാ തത്വചവറുകളും കയറി വന്നു. അവസാനം കേജയും ഭരണാ സംഘടനയായി. കേജയിൽ വന്ന ഒരു തൊട്ടുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. എല്ലാ പള്ളിയും എല്ലാം വർക്കും കേന്ദ്രത്തിന്റെ കീഴിലാണ്. കേജയിൽ കേന്ദ്രം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഒരു അധ്യക്ഷൻ വഹിച്ച് ഒരു സ്വാഗതം പറഞ്ഞ് ഒരു പരിധിയെ പ്രത്യേകത പ്രത്യേകിച്ച് ടി എം വാങ്ങി പോകുക, അടുത്ത സ്ഥലത്ത് പോകാൻ ഉദ്ദേശിക്കുക. ഈ ഒരവസ്ഥ കൂലിക്കാരായി മാറി. ആ അവസ്ഥ ഇനി ഉണ്ടാകാൻ പാടില്ല. അതിനെന്തു വേണം? പണ്ഡിതന്മാർ ഉമരണം, അവർ പഠിക്കണം, അവര് വെറും ടി എ വാങ്ങി പ്രസംഗിച്ചു പോകുന്നത് മാത്രമാകാൻ പാടില്ല എന്നിടത്തേക്ക് നമ്മുടെ പണ്ഡിതന്മാർ വളരേണ്ടതുണ്ട്. അതുകൊണ്ട് പലവിൽ എരിവ് ചെറിയായ എരിവ് പഠിക്കുക, പഠിപ്പിക്കുക, അതിന് മുന്തിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൂട്ടരായി നമ്മൾ മാറണം. ഖുർആൻ പറയുന്നത് പലവിലാകത്തിൽ കുട്ടിച്ചെറുപ്പത്തിൽ നിങ്ങൾ പാലിക്കുന്നത് എന്ന സ്വഭാവവും കിട്ടി. അത് എന്തൊരു ഹോമഹുദിതാരകയിലേക്കും പരാജയം എന്ന സൗബൈന് പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ പോലും എല്ലാവരും പ്രസൂതന്റെ യുദ്ധത്തിന് പോകാൻ പാടില്ല. ഒരു കൂട്ടർ റസൂലിന്റെ കൂടെ ഒഴിഞ്ഞിരിക്കണം. എന്തിന്? യുദ്ധത്തിന് പോയവർ തിരിച്ചു വന്നാൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം, അവർ പേടിച്ചേക്കാം. ആയത്തേതായ അയ്യന്റെ അതീക്ഷതാപനെ അപ്പൊ റസൂലിന്റെ കൂടെ ഇരുന്ന് ഈ ആഴത്തിൽ പഠിക്കുന്ന വിഭാഗം വേണം. അത് എല്ലാ കാലത്തും മുസ്ലിം ഉമ്മത്തിനെ പറഞ്ഞിട്ടില്ല. എല്ലാ പ്രശ്നങ്ങൾ നാട്ടിലെത്താൻ ദീനുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് അതിനൊക്കെ മറുപടി കിട്ടേണ്ടതുണ്ട്. അത് പത്ത് കൊടുക്കാൻ കഴിവുള്ള ചെറിയായി ആഴത്തിൽ പഠിക്കുന്ന വിഭാഗം അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഭാഷയെ. കുറെ ശരാശരി അവസരം ഉണ്ടാക്കാനേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. അതിന് പകരം ആഴത്തിൽ പഠിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായില്ല. അതുണ്ടാക്കാൻ നമ്മൾക്ക് നമ്മുടെ നേതൃത്വത്തിന് താല്പര്യം ഉണ്ടായിട്ടില്ല. ആളുകളൊക്കെ സ്ഥിതി പലപ്പോഴും തന്നെക്കാൾ അറിവുണ്ടാവില്ല ഇവിടെ ഉണ്ടാൻ പാടില്ല എന്നേറത്താണ്. മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് ജാമ്യം കുറെ കുട്ടികളായിരുന്നു. കുട്ടികളൊക്കെ പിന്നെ കോക്കത്തിനെതിരായപ്പോ ഇനി ഒറ്റ നമ്മൾ ജാമ്യം മദീപ്പ് കേൾക്കണില്ല എന്ന് തീരുമാനിച്ചു. അതിന്റെ കുട്ടികളെ തലതിരിഞ്ഞിട്ടാവില്ലേ? തലരിയില് കുട്ടികളെ ഇന്ന് പഠിച്ചു, ഇവിടെ കണ്ട ഈ നാലപ്പുറക്കാർ എന്നല്ലേ ഇന്നത് മനസ്സിലാക്കി അവിടെ കിട്ടുന്നില്ല. പക്ഷേ ജാമ്യന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നെറ്റിലൂടെ നേരിട്ട് അന്വേഷിച്ചു എത്രയോ കുട്ടികൾ ജാമ്യത്തിൽ അറിയല് മദീനലി എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരം നേടുന്നുണ്ട്. അവർ സംസ്ഥാനത്തുള്ള പ്രശ്നമല്ല, അവരെ ഇന്നിനെ പ്രോത്സാഹിപ്പിക്കാന്നുള്ളത് ഇവിടെ നടക്കുന്നില്ല. ആരും ഉണ്ടാകാന്നുള്ളത് ഇവിടെ നടിയെ ചിത്രത്ത് പോയവരായിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം കുട്ടികൾ കോളേജ് ചെല്ലുമ്പോഴത്തിന് കുട്ടികൾ സംഘടനാ പ്രവർത്തനം കൊടുക്കും, പിന്നെ കുട്ടികൾക്ക് ഒഴിവില്ല. കുട്ടികൾ എന്നും പണിയാണ്, ഹോസ്പിറ്റിക്കൽ തന്നെ പണി. അപ്പൊ അങ്ങോട്ട് മീറ്റിംഗ്, ഇങ്ങോട്ട് മീറ്റിംഗ്, ഇവിടെ മീറ്റിംഗ്, അവിടെ മീറ്റിംഗ്, ഒറ്റ ചെറിയായിട്ട് പഠിക്കാതെ പത്താളിൽ ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ജാതീയ ജീവിതത്താക്കി പാർട്ടി ഹോസ്പിറ്റലല്ലേ, അവിടെയാ പ്രശ്നം. അതിനാൽ വസൂലല്ല, എല്ലാവർക്കും പണ്ഡിതന്മാർക്ക് ഒഴിവില്ല, പ്രവർത്തകർക്ക് ഒഴിവില്ല, എന്നിട്ടോ ചെറിയല്ല ഉണ്ടോ? അതിന് മാറ്റം വരുന്നില്ല. ഒരു കൊല്ലം നമ്മൾ മുന്നോട്ട് പോയിട്ടും എന്ത് മാറ്റം വന്നു? മാറ്റം വരുത്താൻ താല്പര്യമില്ല വരക്കും. ഇപ്പൊ നമ്മൾ ഈ സ്ട്രോങ് തന്നെ പോണം. എന്നാ പള്ളി മുടക്കാൻ മുന്നോട്ടുള്ള മനസ്സിലായില്ലേ? ആ രീതിയാണിപ്പോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയൊക്കെയോ ഞെട്ടിക്കാനും ആരെയൊക്കെയോ ഒപ്പം നിൽക്കാനും ഞങ്ങൾ തോറ്റിട്ടില്ല അനാജ്യത്തിലെ മികച്ച ചെറുക്കളുടെ ശ്രമങ്ങളല്ലാതെ തെരത്തീയത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. പിന്നെ ജനങ്ങൾ ചിലാരങ്ങളൊക്കെ പറയും ഇതൊക്കെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ പോരെ. ചിലാരും ചോദിക്കുക,
ഉള്ളിൽ നിന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ എന്താ പറഞ്ഞേ വരും. 4 മാസം കൂടി ചർച്ച തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ഞാൻ തുടങ്ങിയല്ല. ബക്കരിയാക്ക് അങ്ങനെ വേറെ രീതിയിലുള്ള ചലജ്യത്തോടെ കെട്ടിപ്പടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ബക്കരിയെ പുറത്തു വയ്ക്കുക. ഇവിടെ വിവാഹമുണ്ട്, അതനുസരിച്ച് ഇവിടെ പോകും. അതുകൊണ്ട് മസലേത്തി അച്ഛൻ മസലേത്തി അച്ഛൻ പറ ചർച്ചൊന്നും അതൊന്നും കാര്യമില്ല. കാര്യം മുമ്പ് ദർവാ സമിതിയിൽ ചർച്ച നടന്നു. ചർച്ച നടന്നാൽ എന്താ, ദർവാ സമിതിയിൽ നമ്മള് ഈ എസ്എമ്മും എംഎസ്എം ഒക്കെ അല്ലെ എപ്പോഴും കുറെ ഉള്ളത്. അതൊക്കെ മാറി 40 വയസ്സിന് വീട്ടിലെ കുറെ ആളുകൾ ഉണ്ട്. മുതിർന്ന ആളുകൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോ പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടാവുന്നത് ആ നിലയ്ക്ക് കുറച്ച് ആളുകൾ വരട്ടെ, ഞാൻ അടക്കമുള്ളവർ മാറി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അത് പറ്റൂല. അതാ പറ ദർവാ സമിതി മനസ്സാക്കണ, അവർ ചെയ്യാൻ വേറെ അജണ്ട ഉണ്ട് എന്ന് മണിക്കാൻ നേരം. അങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ ചില ആളുകളോടൊക്കെ പറഞ്ഞു, ഇപ്പൊ ഇവിടെ അമീസുള്ള വീട് ഞാൻ പറഞ്ഞോട് പറഞ്ഞ ദേവാ സമിതിയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാകട്ടോ. ഇത് ഉള്ളിൽ നിന്ന് നന്നാക്കുന്ന രീതി പറയാം, പലരോട് പറയാം, ബന്ധപ്പെട്ടവരോട് സംഘടനകൾ ശ്രദ്ധയോടൊക്കെ എങ്ങനെ എന്നിരിക്കുകയാണ്, ഞാൻ വേണ്ടി ട്രസ്റ്റിനെ പോലെ എങ്ങനെയൊക്കെയാട്ടോ, ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ എന്താ പറഞ്ഞാൽ ലക്ഷണിയാത്രയായി ഫോക്കസ് എടുത്തു. അത് ഉള്ളിൽ നിന്ന് നന്നാക്കിയാൽ, നന്നാക്കാൻ ശ്രമിച്ചാൽ അതിന് ഫോക്കസ് എന്ന് പറയാം. പിന്നെ ഇതിനുള്ളിൽ നന്നാക്കാൻ പറ്റില്ല, ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയാം. ദേവാസമിതി യോഗത്തിൽ പറഞ്ഞു. പിന്നീട് പ്രധാനപ്പെട്ട പണ്ഡിതരുമായി വേറെ വീട്ടിൽ വെച്ച് അഭ്യർത്ഥി പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ പോകുന്നല്ലേ, നമ്മൾ പുതിയ സംഘടന ഉണ്ടാക്കുന്നത്. എന്നിട്ട് പ്രധാനപ്പെട്ട രീതിയിലാണ് ചർച്ചയുടെ പേര് പറഞ്ഞതാണ്. ജക്കരി പറഞ്ഞമായി എല്ലാ പണ്ഡിതന്മാരോടും ചോദിച്ചേ പറ്റുള്ളൂ, പള്ളി പണ്ഡിത സമിതി ആയിരുന്നിട്ടേ എംഎസ്എം ഐഎസ്എം ഒക്കെ പ്രവർത്തിക്കാൻ, അതൊരു പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ. അപ്പൊ ജക്കരിയെ പ്രാജിക്കുന്ന സരസ്യത്ത് ചുറ്റിപ്പെടുത്താൻ ആകും. ജക്കരിയെ പോയിക്കോ, വെച്ചാൽ മസലേക്കാൻ ചർച്ച അർത്ഥമല്ല എന്ന് സെപ്റ്റംബർ 8 പറഞ്ഞു. അതിന് ഉമ്മ ദേവാസമിതി പറഞ്ഞു, അതായില്ലേ ഇന്നത്തെ ഒക്കെ ഞാൻ ഇറങ്ങിപ്പോരാതെ പിന്നെ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇത് നേരാവുന്നുണ്ടായിരുന്നു. അവസാനം കത്ത് കൊടുത്തിട്ട് വിജയത് ദേവാസമിതിയും രചനയും കൂടി ചർച്ച ചെയ്തപ്പോഴോ ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും ഗൾഫിലേക്ക് പോലെ പ്രത്യേകം കുറച്ച് കാര്യമായി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വിദേശത്ത് എവിടെയെങ്കിലും പോയിട്ട് പണ്ഡിതന്മാർക്ക് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോ ഏതായാലും തനിക്ക് വരമാത്രോട് ചോദിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് അവരോടൊക്കെ കൂടിയാലോചിച്ചിട്ട് ഞാനില്ലേ ഉള്ളൂ. ഇനി പഴയ രീതികൾ ഫോളോ ചെയ്യാൻ ഞാനില്ല. ഞാൻ പഠിക്കാനും വായിക്കാനും മാറുന്നു നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് സിമ്പിളായിട്ട് ഞാൻ അറിഞ്ഞു പോകാം. കുറച്ച് പഠിക്കാനും വായിക്കാനും ഇപ്പൊ പരിഗണിക്കും വരില്ല, ഒരു ഗൾഫിലേക്ക് പോകണത്തിന് അല്ലെങ്കിൽ വിദേശത്ത് പോകണത്തിന് പറഞ്ഞാൽ മതി. അതൊക്കെ അവർ പറയുക, അങ്ങനെ പോയാൽ പറ്റൂല എന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞത് എന്നെ ഇത് തന്നെ പിടിച്ചു നിർത്തണം എന്ന നിലക്ക് അവർ വളരെ സങ്കടപ്പെട്ടപ്പോൾ, വേറെ ചില ആളുകൾക്ക് അതല്ല പ്രശ്നം. ഓണം പോയിക്കോട്ടെ, പക്ഷെ ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി തന്നെ എന്താ ക്ലാരിറ്റി, നിങ്ങൾക്കും ഇങ്ങനെ മാറിയിട്ടാ ലൈബ്രറിങ്ങനെ വെറുതെ ഇരിക്കുമായിരിക്കില്ലല്ലോ. നിങ്ങൾ ആളുകൾ വിളിക്കാൻ പോകില്ലേ, ആളുകൾ വിളിക്കാൻ എവിടെയൊക്കെ പോകും, എന്തൊക്കെ പറയും, അതൊക്കെ അറിയണം. നിങ്ങൾ നമ്മുടെ രീതിയിൽ വരുമോ? ഏ, നമ്മുടെ സംഘടനാ മേഖലയിൽ നിങ്ങൾ വന്നാൽ ഞങ്ങളൊക്കെ നിലപാട് പറയും, ഇതുപോലെ നിങ്ങൾ പറയുക. നിങ്ങളുടെ നിലപാടെന്ന് പറയാൻ നമ്മളല്ല, അത് സംഘടന രണ്ട് നിലപാട് പറ്റില്ല. ഞങ്ങളുടെ നിലപാടിലേക്ക് നിങ്ങൾ വരുന്നില്ലേ, നിങ്ങൾ ബാധിക്കേണ്ട നല്ലത്. ആയിക്കോട്ടെ, ഞാൻ സംഘടനാ വേദിയിൽ വരുന്നില്ല കഴിഞ്ഞില്ലേ. അപ്പൊ പിന്നെ നാം നിങ്ങൾ ഏത് പരിപാടികളോ ഏത് പരിപാടി നിങ്ങൾ ഇപ്പൊ തീരുമാനത്തിൽ പോണോ പോണ്ടേ, അത് പോണം. പക്ഷെ അവിടെ നിങ്ങൾ ജില്ലാ കമ്മിറ്റി വരുന്ന സംസ്ഥാനത്തിൽ അവർക്ക് പറയാൻ പാടില്ല, അവർക്ക് ഞാൻ ഔദ്യോഗിക വേദി പറയുന്നില്ല. ശരി, അപ്പൊ വേറെ ആളുകൾ എന്നാലും അവിടെ പോയാൽ നിങ്ങൾ എന്തൊക്കെ പറയാ, അവിടെ നിങ്ങൾക്ക് നേരത്തൊക്കെ പറയില്ലേ. അപ്പൊ വേറിട്ട് പറയാം, അതെന്ത് ചോദ്യമാണ്, അയാൾ നമ്മുടെ രീതിയിൽ വരില്ല എന്ന് പറയാം. പിന്നെ അത് വേറെ എവിടെയും പോകാൻ പാടില്ല, നമ്മളിങ്ങനെ പറയാം. അതൊരു നിലപാട് അയാൾ പഠിച്ചതിനു പഠിച്ചാലും അറിയില്ല. നമ്മുടെ രീതിയിൽ വരട്ടാൽ നമുക്ക് വരവുകളിൽ നമുക്ക് സംഭവിക്കും ചെയ്തില്ലേ. ഇങ്ങനെ നിങ്ങൾ അയാളെ ഇനി ചോദിച്ച് ബുദ്ധിമുട്ടിക്കണേ എന്ന് പറഞ്ഞു. ഏതായാലും നിങ്ങൾ പുറത്ത് നിൽക്കണം, ഞങ്ങൾക്ക് ഹയറായിരിക്കും, ചരക്ഷേത്തിനെ പറ്റിയിട്ട് കൂടുതൽ നമുക്കൊക്കെ നമുക്ക് ശ്രദ്ധയുണ്ടാകാൻ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷത്തിൽ തിരിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ സുപ്രഭാതത്തിന് ഇരുന്ന് ഒരു പോകുന്നതല്ല, ഇറങ്ങിപ്പോകാൻ പലവട്ടം പറഞ്ഞതാണ്. ഈ ഞാൻ ഈ പറയണമായിട്ടാണ് ശരക്ഷിയത്തെങ്കിൽ ഇവിടെ അറിയില്ല. അത് പക്ഷെ ഇപ്പൊ സങ്കടം ഉണ്ടാകില്ല, വേറെ പോയിക്കോ എന്ന് പലവട്ടം പലരും പറഞ്ഞു. എന്നിട്ട് ഞാനെ പിടിച്ചിരുന്നു, ഞാനിതൊരു പ്രശ്നാഘാതം എന്നെ ഒരു കത്തും കൊടുത്തിട്ട് ഞാൻ പഠിക്കാനും പൈക്കാനും വാങ്ങിച്ചത് പറഞ്ഞാൽ മതി. അതും തറയിക്കാതെ ക്ലാരിറ്റി വേണം, ക്ലാരിറ്റി വേണം എന്നിട്ട് ക്ലാരിറ്റി ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എന്നുള്ളതായാലും കുറ്റപ്പെടുത്തരുത്. കാരണം എന്താണ്, ഇപ്പൊ ചില ആളുകൾ പറയുന്നതാണ് നമ്മളെല്ലാരും മൂമ്പരെ കണ്ടിട്ടുള്ളത്, മൂമ്പര് നമ്മളേക്ക് പോയി കളഞ്ഞല്ലോ, ഞാൻ എവിടേക്ക് പോയില്ല, ഇവിടെ തന്നെ ഞങ്ങളൊക്കെ തന്നെ. മനസ്സിലായില്ല? അങ്ങനെ പോയി നിങ്ങളായിട്ട് വിചാരിക്കണ്ട, ഞാനങ്ങനെ പോകില്ല. ഞാനിപ്പോ ഗൾഫിലോ മറ്റോ പോയാലും കുറച്ചാർത്തേക്ക് എന്തെങ്കിലും ഒക്കെ പഠിക്കാനും വായിക്കാനൊക്കെ പോയാലും ഇവിടെ പോലും പിന്നത്തെ എവിടെ പോയാലും ക്ലാസ് എടുത്താൽ കേൾക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ. നിങ്ങൾ കുറച്ച് ഈ വൈദഗ്ധ്യം മറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ വിഷയങ്ങളൊക്കെ പഠിക്കാനും കേൾക്കാനും സൗകര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള വിശദീകരണങ്ങളാണ് ഇപ്പൊ പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, വേറൊരു കാര്യം
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പത്താമതായി അല്ല ഒമ്പതാമതായി അറിയാവുന്നത് ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗം നന്നാകണം. മനസ്സിലായില്ലേ? ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ജനങ്ങൾക്ക് ദീനെത്തിക്കുദ്ധി ദീനെത്തിക്കൽ, ദീനെത്തിയ മാത്രം പോരാ, എത്ര വഴി ശരിയായിരിക്കണം. എത്തിക്കുന്നവന്റെ കൂലി നഷ്ടപ്പെടുകയും ചെയ്യരുത്. അങ്ങനെയുണ്ടല്ലോ, എങ്ങനെയെങ്കിലും എത്തിക്കിട്ടിയാൽ പോരാ, എത്തുന്നത് ചെറ അനുസരിച്ച മാർഗത്തിലായിരിക്കണം, ചെറിയായിരിക്കണം എന്ന് മാത്രമല്ല, ഇത് കൊണ്ട് നമ്മുടെ കൂലി നഷ്ടപ്പെടാനും പാടില്ല. അപ്പോൾ നമ്മുടെ കൂലി നഷ്ടപ്പെടുന്ന വല്ലതും നമ്മളിൽ വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ പഠിക്കണം, പരിശോധിക്കണം. നമ്മൾ തെറ്റുപറ്റാത്ത വൈദ്യങ്ങളും തന്നെയുണ്ട്. പൈസരാത്ത് ഇത്തിബാഹ് ഇത് രണ്ടും പ്രധാന പത്താമതായിട്ട് പറയാനുള്ള വിഷയം അതാണ്. ചുറ്റി പറയാൻ സമയം വൈകിയത് കൊണ്ട് ഇഹ്ലാസും ഇത്തിബാഹും കൈവിടാൻ പാടില്ല. അത് ദീനത്തിൽ രണ്ട് അസ്ഥിതികളാണ്. ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കുക എന്നതാണ് ഇഹ്ലാസ്. മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു എങ്ങനെ പഠിപ്പിച്ചുവോ അതുപോലെ ആയിരിക്കുക എന്നതാണ് ഇത്തിബാഹ് എന്ന് പറഞ്ഞത്. അത് ഇഹ്ലാസ് മാത്രം ഉണ്ടായാൽ മതി, അള്ളാഹു വേണ്ടി കർമ്മം ചെയ്യുക എന്നത് മാത്രം പോരാ, ചെയ്യുന്നത് അള്ളാഹു റസൂലും പഠിപ്പിച്ചതായിരുന്നു. അപ്പൊ വിദേശത്ത് ചെയ്യുന്ന ആളുകൾ കൂലി കിട്ടാൻ വേണ്ടി തന്നെ മരിച്ചോട്ട് കൂടാനുള്ളതും മയ്യത്തുണ്ടോ തിരിച്ചുവരണം അല്ലേ, മരിച്ചൊരു ഗുണം കിട്ടാൻ ഏഴും പൊന്നാലും പഠിത്തം കൊടുക്കണേ, അവർക്ക് പഠിത്തത്തിൽ രക്ഷപ്പെടുകയാണ്, ഇവിടെ എന്തെങ്കിലും കിട്ടുന്ന വിചാരിച്ചല്ല. പക്ഷേ ഇത്തിബാഹില്ല, റസൂൽ പഠിപ്പിച്ചില്ല. അപ്പൊ ഷിയാക്കളും എന്തെല്ലാം ചെയ്യുന്നുണ്ട്? ഒരു കുടുംബത്തോട് സ്നേഹത്തിന്റെ പേര് പർമ്പര ദിവസം ബാധിച്ച് മാറത്തിന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നത്? അവരെ നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ അത് അവർ ചെയ്യുന്നത് അത് കൂലിയിട്ടും ഇല്ല? കാരണം ഇസ്ലാത്തുണ്ട് അല്ലെ, അടിച്ചടിച്ച് ചെങ്കല കൊണ്ട് അടിച്ചിട്ട് ചോരങ്ങനെ ആംബുലൻസ് കൊണ്ട് നിർത്തിക്കുക അല്ലെ, യാ ഹുസ്ത നെഞ്ചെ തടിച്ചിട്ട് ചോര വരും, എന്തായിട്ട് അവസ്ഥ, ജീവിതം തന്നെ തകർന്നു പോകില്ലേ. പക്ഷേ അവരെന്താ കൂലിട്ടാ മതിയാ, കൂലിയിട്ടോ കാരണം ഇസ്തിബാഹില്ല. അപ്പൊ ഇസ്ലാത്ത് മാത്രം ഉണ്ടായപ്പോ ഇസ്തിബാഹം വേണം. ഇത്തിബാഹ് മാത്രം തന്നെ പോരാ, റസൂൽ പഠിപ്പിച്ചത് പോലെ ചെയ്യുന്നത്. പക്ഷേ ഇഹ്ലാസില്ല, ഇഹ്ലാസില്ല എന്ന സംഘടനയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, ആളുകൾ കാണട്ടെ, പത്രക്കാരറിയട്ടെ, മറ്റൊരു കാണട്ടെ, ഓരോന്ന് എത്തട്ടെ, നമ്മൾ ഉദ്ദേശിക്കലോ പോയി ഒരു പാർട്ടിക്ക് വേണ്ടി, ഒരു ഗ്രൂപ്പിന് വേണ്ടി, ഒരു മധുഹത്തിന് വേണ്ടി ഇതൊക്കെ അവർ പ്രവർത്തിക്കുന്നത് ഇഹ്ലാസ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അള്ളാഹു വേണ്ടി മാത്രം എന്നേരത്ത് നമ്മൾ നിൽക്കണം. അതില്ലായെങ്കിൽ നമുക്ക് പലരും നഷ്ടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കാൻ ഒരുപാട് വ്യക്തിപരമായ വിമർശനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ലത്തീഹത്തിന് വിരുദ്ധമാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മൾ കടയിൽ ചർച്ചയുള്ള വിഷയങ്ങൾ എല്ലിയായ ചർച്ചയ്ക്കുള്ളത് ഞാൻ പറഞ്ഞത് ഖുർആനോടും സുന്നത്തിനോടും എഴുതുന്നുണ്ടെങ്കിൽ ആർക്കും ഗണിക്കാവുന്നതാണ്. അത് സ്വീകരിക്കാൻ ഞാൻ സർവാത്മന സന്നദ്ധനാണ്. എനിക്കതിൽ ഒരു ഈഗോ പ്രശ്നമല്ല. ആരെ പ്രസംഗത്വം കയറിയിട്ടാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ്. എന്നെ കുറിച്ചുള്ള ആദർശപരമായിട്ടുള്ള വിമർശനങ്ങൾ ഞാൻ ഉപയോഗമംഗതയുടെ വാദം പ്രചരിപ്പിക്കുന്നു എന്നാണ്. എന്റെ വാദം എന്താണെന്ന് ഞാനാ പറയേണ്ടത് അല്ലേ? കഴിഞ്ഞ ഓഫീസറോട് നമ്മൾ പറയുക തന്നെയാണ്. അത്രയാ മത്സരത്തിൽ എന്താ ശരിയാക്കലായി വാദം പറയേണ്ടത്? അല്ലെങ്കിൽ അനുസരിച്ചല്ല, അല്ലെങ്കിൽ പി സി അല്ല എന്നതുപോലെ തന്നെ ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്റെ വാദം ഞാനാ പറയേണ്ടത്. ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അല്ലെ, പലരോട് പറഞ്ഞു. നിങ്ങൾ കടവസൂരല്ലേ, ശരിയാക്കലായിരുന്നു പോയി ചോദിച്ചോക്കാണി, അയാൾക്ക് ജില്ലയെ വിളിച്ച് പ്രാർത്ഥിക്കാതെ വാദമോ, അയാൾ എന്ത് രേഖയിലായിരുന്നു പറയുന്നില്ല, അത് പ്രസംഗിച്ചതുമില്ല. എന്നാൽ ഇപ്പൊ ആൾക്ക് എങ്ങനെ അത് മനസ്സിലുണ്ട് നിന്നത് പോയി ചോദിച്ചൂടെ? ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് ശരിയാക്കലാഹിനെ പറ്റി ഇങ്ങനെ കേൾക്കുമ്പോ കടവസൂരിക്കാൻ, അപ്പൊ ഒരു നേതാവാണോ ക്ലാസ്സിൽ എന്താണെന്നറിയോ? ഏ എന്താ അയാളെ പറ്റി വ്യഭിചാരാകണം ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചില്ല, നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതെന്താ വ്യഭിചാരാകണെന്നൊക്കെയാ? ഇതെന്നെ പിന്നെയും വാർത്തകൾക്കും പറഞ്ഞോട്ടെ, നേതാക്കന്മാര് പറഞ്ഞാൽ മതിയോ? പറ്റി വ്യഭിചാരാകണക്കാണ് ഈ നേരിട്ട് ചോദിച്ചു ചോദിക്കാം. ഒക്കെ പഴയ കോൺഗ്രസിന്റെ വാദഗതികളിലേക്ക് നമ്മൾ അറിഞ്ഞു അറിയാതെ പോവുകയാണ്. അപ്പൊ അത് കൊടുത്തു ഞാൻ എനിക്ക് പറയാം, എന്റെ കത്ത് ആ കത്തിന് കിട്ടിയിട്ടുണ്ടാവും. അത് ലെതിരെ കൊടുത്ത കത്തിൽ നാട്ടിലാണ് ലെതിരെ കൊടുത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. എല്ലാ തരത്തിലും സുഹൃത്തുക്കളും വായിക്കാൻ എന്റെ നിലപാട് സുതാര്യമായി ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. സംഘടന ഇരുപാധികം ഹറാമാണെന്നോ ഇരുപാധികം ജാതിക്കാണെന്നോ തരത്തിൽ വില മാത്രം പറഞ്ഞിട്ടില്ല. അത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് സംഘടനക്കൊരു സ്വർത്തും ആരും പറഞ്ഞിട്ടില്ല, അത് അബദ്ധങ്ങളാണ്, വംഗത്വമാണ്. ഇതേ നമുക്ക് തന്നെ തൊട്ടുമൊരു അനുരുദ്ധമായി
അബ്ദുള്ള സബ്ബിന്റെ ബുക്ക് 2002 ജമിയത്ത് ശരിയ എന്ന കുവൈറ്റിലെ സംഘടന ഇറക്കിയതാണ്. ദുബൈർ വങ്കടക്കെതിൽ നമ്മൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടതാണ്. നമ്മൾ ആളുകളോടൊക്കെ ഇത് വായിക്കണം, പഠിക്കണം എന്ന് ഞങ്ങൾ പണ്ഡിതക്കാരോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ഈ പുസ്തകത്തില് പത്ത് പറഞ്ഞിട്ടുണ്ടോ അല്ലേ എന്ന് കേട്ടോ, പേജ് 15 അല്ലെങ്കിൽ പൊതുപ്രവർത്തനം, ചെറിയ സംഘടിതമായ പ്രവർത്തനം, അതിന്റെ ലവാബിത്തുകൾ, ലവാബിത്തുകൾ എന്നുള്ള വ്യവസ്ഥകൾ ചെറുപ്പിന്റെ മറ്റൊരു വാർത്ത. ഒന്ന്, എന്താ ഒന്നാമത്തെ വ്യവസ്ഥ? കിതാബിന്റെ ദിനത്തിലേക്ക് ധരിക്കുന്ന ഒരു പ്രൊഫൈല് മാത്രം ഉണ്ടായിരുന്നു, പിന്നെ ഒരു വ്യക്തിയില്ല. പിന്നെ ഉണ്ടാക്കലിന്റെ നിങ്ങൾ നിങ്ങളെ യുക്തിക്കനുസരിച്ച് സംഘടന ഉണ്ടായിക്കോളും ഇല്ലെങ്കിൽ പറഞ്ഞിരുന്ന ഹിക്കുമത്തിൽ യുക്തി എന്ന അർത്ഥം പറഞ്ഞു നോക്കണം. കേട്ടോ, എന്താണ് ഒന്നാമത്തെ ചർച്ച? ഒന്നാമത്തെ വ്യവസ്ഥ എന്താ? കല്ലിജിത്തിമാകാൻ പുണ്യത്തിനും ഭക്തിക്കും വേണ്ടിയാകണം നമ്മൾ കൂട്ടിച്ചേരേണ്ടത്. നമ്മൾ സംഘം ചേരേണ്ടത് പുണ്യത്തിനും ഭക്തിക്കും. നിങ്ങൾ തെളിവ് കൊടുക്കണ്ടാകാൻ പുണ്യത്തിനും ഭക്തിയും സഹായിക്കണം. വരാത്തരം നൽകുവാൻ കുറ്റകൃത്യങ്ങളിലും ശത്രുതായുള്ള കാര്യങ്ങളിലും നിങ്ങൾ സഹായിക്കരുത്. മായിലിന് രണ്ടാമത്തെ വ്യവസ്ഥ അത്താഴ്ച കിട്ടാതി അല്ല പബ്ലി സ്ഥലം കിതാബിലേക്കും ചിന്തത്തിലേക്കും ക്ഷണിക്കുന്നതാകണം. അതെങ്ങനെ? ചെലവ് സ്ഥാനങ്ങൾ ഗ്രാഫിക്കൊക്കെ അനുസരിച്ച് ചെലപ്പുകൾ ഗ്രഹിച്ചത് പോലെ കിതാബും ചിന്തത്തിൽ ഗ്രഹിക്കണം എന്നതിനേക്ക് ക്ഷണിക്കാനായിരിക്കണം നിങ്ങളുടെ കൂട്ടായ്മ. ഇതാണ് രണ്ടാമത്തെ വ്യതിരിച്ചതിന് മുന്നോട്ട് വായിക്കില്ല, സമയമില്ലാത്തത്. മൂന്ന്, അല്ലാത്തൊന്നുമില്ല മാഷ്യത്തിൽ വരാ തൻസു അസബിയത്തൻ, കുറ്റകരമായ ഒരു കാര്യത്തിലേക്ക് വായിരിക്കരുത് നിങ്ങളുടെ ക്ഷണം. അതുകൊണ്ട് ഒരു അസബിയത്ത് ഒരു പക്ഷപാതിത്വത്തിൽ നിങ്ങൾ സഹായിക്കുന്നതായിരിക്കരുത്. ഉന്നതന്മാരായ പണ്ഡിതന്മാർ നിങ്ങളുടെ ഈ കൂട്ടായ്മയെ അംഗീകരിക്കണം. ആ തോന്നിയവരും കാറ്റതല്ല, ഇത് ശരിയാണോ അത് പഞ്ചമനം ചോദിക്കുക. ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ രീതി എന്നുള്ളത് ശരിയാണെങ്കിൽ അഹലുസുന്നന്റെ അസാധുരം വരണം. ഷോട്ട ചോറകളിൽ സീറ്റിംഗ് കുടിച്ച് 25 വിശ്വസ്യമാർ കുടിക്കും കഴിഞ്ഞില്ല. അസാധുര അഹലുസുന്നത്വജമായ അംഗീകരിക്കണം. മുസ്ലിമീങ്ങൾക്ക് ഒരു ഭരണാധികാരമുള്ള തെരഞ്ഞാണെങ്കിൽ അവരുടെ ഭരണാധികാരിക്കുള്ള അനുസരണത്തെ എതിർക്കാൻ പാടില്ല. ആ അനുസരണത്തിന് ഇത് മുറിവേൽപ്പിക്കാൻ പാടില്ല. ആറ് അല്ലാത്തൂരുടെയും വൈഅത്താകാൻ പാടില്ല. അനുസരണ പഠിച്ചിരിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മക്ക് ഷെർത്താണ് ചെറുത്തുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കിക്കൊള്ളും. ഒഴിവാകണം ഇസ്ലാമിക ഭരണാധികാരിക്ക് മാത്രമേ അങ്ങനത്തെ ബൈക്ക് പറഞ്ഞു. എന്നാൽ സംഘടനകളുടെ സംഘങ്ങളുടെ നേതാക്കൾ അവർ നല്ല കാര്യങ്ങൾ അനുസരിക്കപ്പെടാം. ദൂര ബൈക്കത്തിന്റെ ഒരു ബൈക്കത്തിൽ കൂടാതെ ഖലീഫക്കുള്ള വൈദ്യത്തും സംഘത്തിന്റെ വൈദ്യത്തും ഞങ്ങൾ വേർതിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഏറ്റവും നല്ലത് ആ വൈദ്യത്തെ ഒഴിവാക്കലാണ്. അല്ലോ, തെറ്റുകൾ കടന്നു വരാതിരിക്കാനുള്ള വഴി അടക്കുക എന്ന നിലക്ക് സഹജുവിനെ തടയുക എന്ന നിലക്കും. ഏഴാമത്തേത് അജ്ഞത്തിൽ ഈ കൂട്ടായ്മയുടെ എല്ലാ മാർഗരീതികളും ശരീരത്ത് മുറുകെ പിടിക്കണം. അതെങ്ങനെയാ? വലാരിമ പിടിപ്പിച്ചാലും ഗൂഢാലോചനയുടെ മാർഗങ്ങൾ പുത്തൻ ശൈലികളെ അതിനകത്ത് നിൽക്കണം. അംഗീകരിക്കാത്ത മറ്റു മാർഗങ്ങൾ അതൊന്ന് നിൽക്കണം. വല്ല ചിന്തകളിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. സുതാര്യമായ പ്രത്യക്ഷമായ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. വല്ലതീ ആ കാലഘട്ടത്തിലെ ദഅവത്തിന്റെ ഇമാമുകൾ ഉന്നത പണ്ഡിതന്മാർ അംഗീകരിച്ച മാർഗങ്ങളായിരിക്കണം സ്വീകരിക്കേണ്ടത്. ഏഴ് ചർച്ച എന്നീ പറഞ്ഞതാണ്. ചർച്ച ആരും പറഞ്ഞില്ല, അവസരങ്ങളാണ് ചർച്ചകളുടെ വംശത്വമാണ്. ചർച്ച നമ്മൾ ആളുകൾ അതിങ്ങനെ ഫോർവേഡ് ചെയ്യണം. എല്ലാവരും കേൾക്കണം, ചേർത്ത് പഠിക്കണം, ഞങ്ങളൊക്കെ പഠിക്കണം, ഞാനും പഠിക്കുക. എനിക്കും തന്നെ ഹെച്ചത്തേക്ക് ചിന്താ വിചാരിച്ചിട്ടാണ് ഞാനും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാറുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം
അച്ഛനെ വാശിച്ചതാകുന്നത്. ഇനി കേട്ടുങ്ങള്, ഇത് നമ്മളന്ന് സുബൈർ മക്കളെ കരല് നമ്മൾ കൊണ്ടത്, ഇപ്പം നമ്മള് നമ്മളെ മനുഷ്യനെ തയ്യാറാക്കാൻ അവലംബിക്കുന്നത് ഇതാണ്. ഏതാ ജമിയാനി ഇസ്ലാമിയുടെ മനുഷ്യ പുസ്തകത്തിന്റെ 45-ാമത്തെ പേജിൽ കണ്ടോ, മൗത്തുസ്ലാമി ജമാഅത്തുൽ ദഅ്‌വ, അബോധക സംഘങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ നിലപാട് കേട്ടോളൂ. അല്ലദീ നറാഹു, നാം അഭിപ്രായപ്പെടുന്നത് അന്നൽ അമല ജമാഇ മത്രൂബൻ, അതോ സംഘടിത പ്രവർത്തനം കൂട്ടായ പ്രവർത്തനം ശരഅ അംഗീകരിച്ചതാണ്. എങ്ങനെ, വിസ്തവാദിത ചില വ്യവസ്ഥകൾക്ക് വിധേയമായി തോന്നിയവർ പുലർത്തിരുന്നു മാത്രമായിരുന്നു, വേറൊന്നും ഒരു വ്യവസ്ഥയില്ല എന്നല്ല. എന്തൊക്കെ വ്യവസ്ഥ കേട്ടോളൂ, അന്യപൂർണ്ണ ലിഖിതമായ ഒരു കിതാബി വെക്കുന്ന മറ്റേ പ്രവർത്തനം കിതാബും ചിഹ്നത്തിനും വേണ്ടിയായിരിക്കണം കൂട്ടായ്മയുണ്ടാകേണ്ടത്. വാദിയ സ്ഥലത്ത് സ്ഥലവിസ്ഥാനികളുടെ ചെടികൾക്ക് അടിസ്ഥാനത്തിനുമായിരിക്കണം നിങ്ങൾ കൂട്ടായ്മ ഉണ്ടാകുന്നത്. വാല്ലായി മറ്റി പറയാതെ ചേർത്ത ഏകേശകൾക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് സ്ഥാപിക്കപ്പെട്ടതായിരുന്നു നിങ്ങളുടെ സംഘടന. വസ്തുബിനിന്റെ വ്യക്തികളോടുള്ള പക്ഷപാതിത്വത്തിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടതാകരുത്. ശ്രീകട്ടോ വാക്കതിൽ വരാതിവൻ പറയ അലൈഹി വലാവു തറാവിൽ ബന്ധവും ബന്ധവിച്ഛേദവും സംഘടനയുടെ പേരിലാകാൻ പാടില്ല. സംഘടനയെ സ്നേഹിക്കുകയും സഹായിക്കുകയും സംഘടന അംഗീകരിക്കുന്നതിനോട് പ്രത്യേക സ്നേഹമാണ്. സംഘടനാ പ്രവർത്തനത്തോട് താല്പര്യമില്ലാത്തതോട് ഭയങ്കര ദൂരത്തു. അവൻ അനുസരിച്ചതിന് ആളെ ഇത് ചെയ്യാം, അന്നത്തെ ചെയ്യാം, ഈ തെറ്റത്ത് ശരിയില്ലാത്തതോട് ഞാൻ മാറിക്കണം അവനോട് പൊറുത്ത് പറഞ്ഞോടാണ് നനച്ചുകൊടുക്കുന്നത് അല്ലേ. അതിന് നിൽക്കുന്നില്ല, സലാം പറയുന്നില്ല, അത്ര പോലും വിരോധം. എന്താ ശ്രീകണ്ഠ അഹ്ലുസുന്നത്തിന്റെ ആദർശത്തിൽ വല്ല തെറ്റിന് പറ്റിയിട്ടുണ്ടോ? ഒരുന്നും പറ്റിയിട്ടില്ല. നമ്മൾ മൂപ്പരെ കണ്ടിട്ട് അറിഞ്ഞില്ല, മൂപ്പരെ എന്നെ കണ്ടിട്ടല്ല ഈ ആദർശത്തെ കണ്ടറിഞ്ഞത്. ആ ആദർശത്തിൽ കേടുകട ഞാൻ നീങ്ങിയിട്ടില്ല. വരാതും പറയാതെ ഒരിക്കലും പേരില്ല, അത് പറ്റി പറയാത്ത ചേർത്താ അതിന് പേരണം പറഞ്ഞത് എണ്ണം കൂടി നിക്കട്ടോ. വല്ലാ പോയി ആ ജമാഅത്തുൽ മുസ്ലിമീങ്ങളുടെ പൊതുസംഘം വൈകല്യപ്പെട്ട ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ മുസ്ലിം സമൂഹമുണ്ട്, ആ സമൂഹത്തിന് നൽകുന്ന ആ ജമാഅത്തിന് നൽകുന്ന പ്രാധാന്യം ഇതിന് നൽകാൻ പാടില്ല. മുബാരകത്തിൽ ഇമാമുൽ ഹഖ് ഇമാമുൽ ഹഖ് വൈദ്യുന്നവർ വാല്യപ്പുര അമലു ഹാദിഹി ജമാഅത്തി ഖാലിയ മിമ്മാ യുഅയ്യിദുൽ ഇമാമുൽ ഹഖ്, അത് ഇസ്ലാമിക ഭരണാധികാരി ഉണ്ടെങ്കിൽ ആ ഭരണാധികാരിയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ. അത് അടുത്ത ചേർത്ത് വയക്കൂലിന്റെ ഹൂപ്പിൽ വാറ്റി അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് അള്ളാന്റെ ഭൂമി ചെറിയ നടപ്പിലാക്കൽ, അതുപോലെ ഭരണാധികാരിയുടെ ചുമതലയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒരു താങ്ങും തളരും സഹായമായിട്ടായിരിക്കണം ഈ സംഘത്തിലെ കൊള്ളേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയും ചർച്ചകൾ ആര് പറഞ്ഞു? ജമിയ സിയാസ്രാത്തിൽ ഇസ്ലാമിന്റെ മൻഹജിൽ പറഞ്ഞു. തൽക്കാലം നടന്നം വഹിക്കുക, ഇനിയുണ്ട്, ഇനി പറക്കൽ, ഇനി കുറച്ച് പറയണ്ടേ, ഇത് പത്തോളിലൊക്കെ ഇട്ട ചേർത്ത്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കള് എവിടെക്കാ പോകുന്നത്? എനിക്ക് വളരെ ബഹുമാനമുള്ള ചില സുഹൃത്തുക്കളാണ് ഇത് പറഞ്ഞത്. അദ്ദേഹത്തോടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് സംസാരിക്കരുത്. അള്ളാഹു അദ്ദേഹത്തിന് പൊറുത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന് നാവ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ലാഭത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നത് കൊണ്ട് ഞാന് അത് അദ്ദേഹത്തിനോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ്. ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട് ചില വിവരമാക്കല്, സൗദിയിൽ ജീവിച്ച ഒരാൾക്ക് മദീനത്ത് പഠിച്ച ഒരാള് അത് കണ്ടില്ലാതെ പറയുന്നത് എനിക്ക് അത്ഭുതകരമായി തോന്നുകയാണ്. ഏതായിരുന്നാലും നമുക്കൊക്കെ ശരിയായ ഇമ്മലും മറ്റേ അബദ്ധങ്ങൾ അള്ളാഹു വരുന്നില്ല പൊറുത്തു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ജുബൈർ മക്കളക്ക് മറുപടി പറഞ്ഞല്ലോ, അന്ന് നിങ്ങൾ പറഞ്ഞത് എന്താണ്? ആ പറഞ്ഞത് എന്തായിരുന്നു ഞാൻ ഓർമ്മപ്പെടുത്താം. ഒന്ന്, ജംഇയ്യത്തുകൾ സംഘങ്ങൾ ഉണ്ടാക്കുന്നത് ജാഹിദാണ് എന്ന് തിരക്കി വിലമാക്കുന്ന പത്തുവയുണ്ട്. അന്ന് ഞാൻ ഇതിന് ബാദിന്റെ പത്തു വായിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച് രണ്ടും പ്രധാനമായിട്ട് ഈ രണ്ടും ചേർക്കാം. ഹുക്മുല്ലാഹിന്റെ മായിലും അതുപോലെ തന്നെ സന്നദ്ധ ജംഇയ്യത്തും പത്തുകള് അത് വായിച്ചിട്ടുണ്ട്. അതിന് യാതൊരു മാറ്റമില്ല. പിന്നെ കേരളത്തിലെ സെലഫി പ്രസ്ഥാനം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രസ്ഥാനമല്ല. ഹൃദയത്തിന്റെ ഹരിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലത്ത് ഗുഹാസുനല അബുവാബ് ജഹന്നം, ജഹന്നമിന്റെ കവാടത്തിലേക്ക് വിളിക്കുന്ന കുറെ ആളുകൾ വരും, അവരെ വിളി കേട്ടാൽ നമ്മുടെ നരകത്തിലെത്തും. അങ്ങനത്തെ എല്ലാ കക്ഷികളും നരകത്തിലേക്ക് വിളിക്കുന്ന കക്ഷികളും ഭരണത്തിന് വേണ്ടി കരുപിടി കൊടുത്ത കക്ഷികളുമായാൽ ഒരു കക്ഷിയിൽ ചേരാതെ നിൽക്കണമെന്ന് ഹൃദയപ്പാനോട് റസൂൽ പറഞ്ഞതാണ്. അതിനെ
പറ്റി പറഞ്ഞ കേരളം അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ പ്രസ്ഥാനം നരകത്തിലേക്ക് ജനിച്ചത് കക്ഷിയായിട്ടില്ല. അതൊന്നും നമ്മൾ കൊടുത്ത മറുപടിയാണ്. ഇന്നും നമ്മൾ ചുരുക്കം അങ്ങനെ തന്നെയാണ്. ചില ആളുകൾ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചില ആളുകളെ കയ്യിൽ അത് കൊടുത്തുപോയിട്ടുണ്ട്. ഇനി അത് ഓരൊക്കെ ജീവിച്ചിരിക്കാൻ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നേർച്ചയിൽ അനാചാരം ഒഴിവാക്കണ പോലെ തന്നെയാണ്. പിന്നെ പറ്റി അങ്ങനെയും പറയുന്നത് അത് അത്രമാത്രത്തിന്റെ കേന്ദ്രത്തെ പറ്റി നമ്മൾ പറഞ്ഞു തന്നെയാണ്. മാത്രല്ല ഈ സംഘടന മാത്രം വേറെ പല ഇസ്ലാമിക സംഘടനകളുണ്ട്. അതൊക്കെ ഈ ചർച്ചയിൽ തിരിച്ച് നന്നാക്കാൻ നിന്നാൽ നയിക്കാത്ത രീതി നന്നാക്കണ പോലെ തന്നെ ഉണ്ടാവും, നന്നായിട്ടില്ല. അപ്പൊ അത് അത് നമ്മളെ പറ്റിയാ പറഞ്ഞത് ചില ആളുകൾ ഞാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. നമ്മളെ ഈ ഇസ്ലാമിനെ പറ്റി ഞാനത് പറഞ്ഞിട്ടില്ല. പിന്നെ കേന്ദ്രത്തിൽ വൈകത്തില്ല ഇമാമിന്റെ ആലമിന്റെ സ്ഥാനം അതിന് നൽകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ സർക്കുലർ നമ്മൾ ലംഘിച്ചാൽ അള്ളാ അമീർമുവിനും ഉമർ ഖത്താബിന്റെ സിദ്ദൂരെ ലംഘിച്ച സിദ്ധം കിട്ടുമോന്ന് ഒരൊറ്റ വിചാരിച്ചു വിചാരിക്കാറില്ല. കേന്ദ്രത്തിന്റെ മെമ്പർഷിപ്പ് ഒരു വൈകത്തായി ഞങ്ങൾ കാണുന്നില്ല, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംഘത്തിൽ ദുന്നിക്കാരിയാണ് എന്നൊക്കെ ഉദാഹരണം ഈ മൈക്ക് പോലെ മൈക്ക് എന്തെങ്കിലും പ്രസംഗിച്ചാൽ പക്ഷെ മൈക്ക് ഉണ്ടെങ്കിൽ അതൊരു എളുപ്പമാണ് കൂടുതൽ ആൾ കേൾക്കാൻ. ഈ മൈക്കിന്റെ സ്ഥാനെ ഞങ്ങൾ സംഘടന കഴിച്ചു. അപ്പൊ സംഘടന കടക്കൂത പുറത്തന്ന് പറഞ്ഞിട്ടുണ്ട് സംഘടനയെ ഞങ്ങൾ വിവാദത്തായി കാണുന്നില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ശബ്ദ ആ ഇസ്ലാമിക ഭരണാധികാരിയും ആ ഭരണാധികാരികളുടെ സംഘവും അതുപോലെ തന്നെ സംഘമായി ഞങ്ങൾ ഇതിനെ കാണുന്നില്ല, ഞങ്ങൾ മയ്യത്ത് നൽകുന്നില്ല. ഇതാണ് പ്രധാനമായി ബന്ധിച്ചൊരു വാദം. മുജിസ്ലിമുകളായ ഉന്നതരായ പണ്ഡിതന്മാർക്ക് മാത്രം രേവത്താക്കാൻ പാടുള്ളൂ. ഒരു തിരുക്കിയുള്ള ഒരാളോടുകൂടി മനയത് തിരുക്കാണെന്ന് പറയാൻ പാടില്ല. അതുപോലെ ഞാൻ കുറ്റക്കാരനായി പോകുന്നത് തിരുക്കി എന്ന് പറയും ചെയ്ത് നിക്കരിക്കാത്ത നിക്കരിക്കുന്ന രേവത്തല്ലേ പറയാൻ പാടില്ല എന്ന് ചില കുട്ടികൾ തെറ്റിദ്ധരിച്ചിരുന്നു. അത് ശരിയല്ലാതെ ഇതിന് ഭാഗമായി അലയുടെ ആ രേവത്തിൽ ഇടന്താവ് അഫലാഫ് വായിച്ചിട്ട് ഞാൻ ഒരു അഞ്ച് പോയിട്ട് ഞാൻ ഇപ്പോ സുധർമ്മന്റെ പ്രസംഗം ഞാൻ തന്നെ ഇന്ന് ഇവർ കേട്ടില്ലേ. ഞാൻ ഇതൊക്കെ പറഞ്ഞത് ഒരു കുറച്ച് ഭാഗം കേൾക്കാൻ പറഞ്ഞു. അപ്പൊ അതിന് പറഞ്ഞതിനൊന്നും യാതൊരു മാറ്റം നമുക്കില്ല, അതിനൊരു പിന്നാമ്പം നമ്മൾ പോയിട്ടില്ല. മനസ്സിലായില്ലേ? പക്ഷേ അന്ന് നമുക്ക് സംഘടന തിന്മയാണോ ഇല്ലാത്താണോ എന്ന വാദത്തിന് മറുപടി പറയാനായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. കൂട്ടത്തിൽ ഇതൊക്കെ വായിച്ചിട്ടുണ്ട്, ജമിയത് പറഞ്ഞ ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ചർച്ചകളാണ് ഇനി നമ്മൾ സംഘടന ഉണ്ടാക്കുമ്പോൾ പരിഗണിക്കണം എന്ന് പറയേണ്ട സാഹചര്യം അതില്ലല്ലോ. ഇനി നമുക്ക് സംഘടന ഉണ്ട്, ഇത് നന്നായി കൊണ്ടുപോകാൻ നമ്മൾ താല്പര്യം മറുപടികളെ കഴിഞ്ഞ രക്ഷപ്പെടുമ്പോൾ കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇഷ്ടമല്ല നമുക്കിതൊക്കെ നന്നാക്കാം എന്ന ഉദ്ദേശത്തിലുള്ള സമയത്താണ് ഞാൻ പ്രത്യേകിക്കുന്നത്. അവിടെ ചുറുക്ക് വരണ്ടാവില്ല. ഇപ്പൊ ചുറുക്കുണ്ടാ നമ്മൾ ഇനി ഇപ്പൊ സംഘടന രീതിയിലേക്ക് പോവുക. നമ്മളൊരു കൂട്ടായ്മയിൽ മാറിക്കൊണ്ടിരിക്കാം. അപ്പൊ ഇനി നമ്മൾ ചെയ്യുമ്പോ അതിന് പാലിക്കേണ്ട കാര്യങ്ങളായിട്ടൊക്കെ അതിപ്പോ തന്നെ പറയാം. ഞാൻ ഇപ്പൊ പറയാൻ പറ്റില്ല, ഇപ്പൊ തന്നെ പറയേണ്ടത് ഇപ്പത് മാറ്റപ്പെടുത്താൻ പറ്റിയ സന്ദർഭമാണ്. അതുകൊണ്ട് അതിന് സുഹൃത്തുക്കൾ പറഞ്ഞു ഇതിന്റെ ആളുകൾ പഠിച്ചത് ശരിയാത്തരായി അങ്ങനെ ചർച്ചപ്പെട്ട ഞങ്ങളൊന്നും അതിൽ കുടുങ്ങൂലാഞ്ഞു. നിങ്ങളിതിൽ കുടുങ്ങിയതിനെ അടക്കോ ചർച്ച ഇല്ലാതെ തോന്നിയതായി ചർച്ച ഉണ്ടാക്കാൻ അന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളിപ്പെ സംഘടനാ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴും പറയാറുള്ളതാണ് ഈ ചർച്ചകളൊക്കെ അല്ലെ. നമ്മൾ സാമ്പത്തിക കേന്ദ്രങ്ങളെ ശ്രദ്ധിക്കണം അല്ലെ, നമ്മൾ സംഘടനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പ്രവർത്തനം അള്ളാഹു ഉദ്ദേശിക്കണം നമ്മുടെ ദേവസ്ഥ പറയുന്നതല്ലേ. അത് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് നിശ്ചിത താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ ആ സുഹൃത്ത് മനസ്സിലാകും. മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കൾ ഈ സുഹൃത്ത് വിഷയത്തെ നേരിട്ടതിലെ വൈരുദ്ധ്യം ആദ്യം ഞാൻ മലപ്പുറത്ത് പറഞ്ഞു. മലപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ മലപ്പുറത്ത് നിന്ന് എനിക്ക് തന്നെ കുറിപ്പ് മുസ്ലിം ഐക്യ പ്രസക്തിയും പ്രാധാന്യവും എന്നിട്ട് ഐക്യത്തിന്റെ ഇസ്ലാമിക മാനദണ്ഡം പിന്നെ ഭിന്നതയുടെ കാരണങ്ങൾ അല്ലെ. എനിക്ക് അമിത്തമി ഫോണിൽ വിളിച്ചു പറഞ്ഞു പിന്നെ രേഖയിലുള്ളു പ്രമാണങ്ങളിലുള്ള അറിവില്ലായ്മ തെറ്റിദ്ധാരണ അനുകരണം പക്ഷപാതിപ്പ് മനഹരി മക്കള മേഖല അറിവില്ലായ്മ രഹസ്യ പ്രവർത്തനം ചോറയുടെ നീക്കൽ. അപ്പൊ ഞാൻ പക്ഷപാതിപ്പം രഹസ്യ പ്രവർത്തനം കുറച്ച് നടത്താറുണ്ട്. അപ്പോഴത്തെ പക്ഷപാതിത്വം വരാതിരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ സംഘടനയിൽ പക്ഷപാതിത്വം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ചർച്ചകൾ പാലിക്കണം. അല്ലെങ്കിൽ നമ്മളെ സംഘടനയിൽ എന്ത് വരും? പക്ഷപാതിത്വം വരും എന്ന് ഞാൻ പറഞ്ഞു. ഓ അതാണ് വലിയ പ്രശ്നം. നമ്മൾ ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചാൽ പിന്നെ പിന്നെ തന്നെയാണ് ആ ചർച്ച പറഞ്ഞത്. അപ്പൊ ഞാൻ കത്ത് കൊടുത്തു. കത്ത് കൊടുത്താൽ ഞങ്ങൾക്ക് ആർക്കും തല തീരുമാനങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഈ സെറ്റപ്പിനെ പറ്റി യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് സംശയം നിങ്ങൾ ചോദിച്ചോ കത്ത് കിട്ടുന്ന കാലത്ത് കൊണ്ടുപോയി മൊത്തം കൊണ്ടുപോയി അപ്പൊ ഖുർആനോട് ചെന്നത് ചോദിച്ചെടുത്തിട്ട് നമുക്ക് എടുക്കുക. അത് നമ്മൾ എഴുതിച്ചു പോവുക. അത് പറഞ്ഞ് ഞാൻ ഒപ്പിട്ടു. ഞാൻ അങ്ങനെ ഒരു ഒപ്പിട്ടിട്ടില്ല. ഞാനാ യോഗത്തിന് കൂടി ഒപ്പിട്ടിട്ടുണ്ട്. യോഗത്തിൽ ചെന്ന് ഈ ഒപ്പൊക്കെ മറ്റൊരു ഒപ്പിന് ഒപ്പിക്കുക. ഒപ്പിട്ട് 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 പിന്മാരി ഒക്കെ മറ്റൊരു ഒപ്പിക്കുക. ഞാനത് യോഗത്തിൽ ചെന്നൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അതിന്റെ ശേഷത്തിന് എല്ലാ തീരുമാനം എനിക്ക് ഞാൻ ഈ യോഗത്തിൽ എത്തിയതിലേക്ക് തെളിവാണ്.
അല്ലാതെ ഇന്ത്യക്കാരുടെ തീരുമാനത്തിൽ പിന്നെ യോജിപ്പുള്ളതാണെന്ന് പറയാനല്ല. ഞങ്ങൾക്ക് തീരുമാനം ഇഷ്ടത്തില്ല. ഒരുമിച്ച് പോകാൻ തീരുമാനം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരുമിച്ച് പോകണെതിരാണോ സംഘടനയുടെ ചർച്ച പറയുന്നത്? അതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞു ഇനി എവിടെ നിങ്ങൾ പറയരുത്. അത് കേട്ടാ സംഘടന വേണമെന്നുള്ള മെസ്സേജ് ആളുകൾക്ക് കിട്ടുക. അപ്പോൾ ഇനി എവിടെ നിങ്ങളത് പറയരുത്. അപ്പതാണ് ഞാൻ പറഞ്ഞത് കിതാബ് സംഘത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രയുടെ മാത്രം പറഞ്ഞൊന്നും പറയാൻ പറ്റുമെങ്കിൽ തന്നെ ഞാൻ ഉമ്മറുവിനെ പോലെ മാറിയിട്ടോളാം. എനിക്ക് പറയണം പറയരുത് എന്ന് പറഞ്ഞാൽ ഭക്തന്റെ മറ്റോട് ഇട്ടിത് ഈ ഭക്തങ്ങളോട് ഇട്ടി എനിക്ക് താല്പര്യമല്ല. ഞാൻ മറന്നാൽ നമ്മൾ ഞാനുള്ളിൽ തങ്ങളോട് ഇട്ടിത് പോലെ നമ്മുടെ പേര് യുദ്ധം വേണ്ട. ഞാൻ മാറുന്ന ഞങ്ങൾക്ക് പറ്റിയ സ്ഥലങ്ങൾക്ക് പറഞ്ഞോളാം. എന്താണ് അതെ ആദ്യം പറഞ്ഞത് ചുരുക്കത്ത് പറയാൻ പാടില്ല. പറഞ്ഞാല് ആളുകൾക്ക് സങ്കടം വേണ്ടാത്ത മെസ്സേജാണ്. പിന്നെ പറഞ്ഞ കാര്യം സഹരിയാത്തനായി പൊളിക്കുന്ന ചെറുപ്പൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പരെ കത്തെടുത്ത് നോക്കിയാൽ തന്നെ കാണാ ഇന്ത്യ രാജ്യത്ത് നടക്കൂല. അപ്പൊ മൂപ്പരെ മനസ്സിലുള്ളത് ഹറാമാണെന്നാണ്. പിന്നെ മൂപ്പർ പറയുന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അത് നേരത്തിൽ അനാചാരം ഒഴിവാക്കുന്ന വഴിയാണ്. ഒരിക്കലും നന്നാക്കാൻ കഴിയുന്ന സംഘടനയെന്നൊക്കെ അത് കേന്ദ്രങ്ങളെ പറ്റി പറഞ്ഞത് കിടുകൂട്ടി കണ്ടോ. അപ്പൊ എന്തായി ചെറുപ്പമൊക്കെ ഉണ്ട് ഇന്ത്യയിൽ നടക്കൂല. അത് സഹരിയാത്തനായി കഴിയാ. പിന്നെ രണ്ടാമത്തത് മൂന്നാമത്തത് അതിനാരാ ഇവിടെ ചർച്ച പാലിക്കാത്തത്? നമ്മളാ ചർച്ചൊക്കെ പാലിക്കണേ. ഏത് ചർച്ച നമ്മൾ പാലിക്കാത്തത്? ഈ ചർച്ചൊക്കെ നമ്മൾ പാലിക്കണതന്നെയല്ലേ. എന്നാ പിന്നെ പറയല്ലേ വേണ്ടത്? ഏ പാലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നടക്കാൻ ഓർമ്മപ്പെടുത്തുക. അപ്പൊ നിസ്കാരം എല്ലാവരും ഒക്കെ ഇരിക്കുന്നത് ഇയാളെ നിസ്കാരത്തെ പറ്റി പ്രശ്നിക്കണേ. നിസ്കാരം എല്ലാം ഇരിക്കുന്നത് അതിനിടയ്ക്ക് വർദ്ധനവും നിസ്കാരത്തിന്റെ തെറ്റുകൾ വരും. ശ്രദ്ധ പറയും ജമായത്തിന്റെ ശ്രദ്ധ പറയും. അതുപോലെ ഈ ചർച്ചകൾ പാലിക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും പിന്നെ വീഴ്ചകൾ വരുന്നുണ്ടോ? കഴിഞ്ഞ കാല പ്രവർത്തനം എത്രത്തോളം നമ്മൾ പാലിച്ചിട്ടുണ്ട്? ഇനിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഒന്ന് വിലയിരുത്താൻ അടുത്ത് പറയട്ടെ. അതിന്റെ പറഞ്ഞതിന് കുറ്റം പറയുന്നവർക്ക് അപ്പൊ മൂന്നാമത്തെ പറയുന്നതാണ്. പിന്നെ ചില നാലാമത്തെ വർക്ക് എന്തായാലും ഇറത്തിട്ടാണെങ്കിൽ സംഘടന ആദ്യം ഇവിടെ ഉണ്ടാകട്ടെ. ഒരാൾ നിശ്ചയിക്കും അത് നിശ്ചയം ചെത്തരും നിശ്ചയിക്കണം നിശ്ചയിക്കണം. ഇതൊരു കൂടിയിരുന്ന തീരുമാനം എല്ലാം തന്നെ ഒരേ ഒരേ വാക്കാണ്. അത് നിസ്കരിക്കണമെങ്കിൽ ചർച്ച അറിയുന്നത് അത് ചർത്തം തിരിച്ചാണ് നിസ്കരിക്കുന്നത്. പക്ഷെ ചർത്തിന് എണ്ണം ചോദിച്ചാൽ നേരത്തെ പറയാൻ പറ്റില്ലാന്നുള്ളൂ. അതുപോലെ നമ്മുടെ സംഘടന ചർത്തം തെറ്റാ പോണത്. ആ ചർത്ത വിശ്വാസിക്കുന്ന ഒരു ശബ്ദം എടുക്കുന്ന സംഘടന ഒന്നും പറയാൻ പറ്റില്ല. നാലാമത്തെ പ്രതികരണം അഞ്ചാമതായി അങ്ങനെ ചർത്തന്നല്ല അത് അബദ്ധമാണ് വങ്കസമാണ് പറ്റി ഫോർവേഡ് ചെയ്യാം. അഞ്ച് അഭിപ്രായം ഇത് അന്വേഷണത്തോടെ വിഷയം ചർച്ച ചെയ്യാതെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് നിങ്ങൾ പൊളിറ്റിക്സാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇത് ചർച്ചയാവില്ല. അതുകൊണ്ട് ചർച്ച ദീനിയാണ്. ചർച്ച നിശ്ചയത്തോടെ ഞാൻ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടിയല്ല. ഈ പ്രസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആരുടെ കൂടെ പോരുമ്പോണ്ട നിങ്ങൾ ആരും ഞാൻ കൊണ്ടുപോകില്ല. നിങ്ങൾക്ക് നേതാവായി നിൽക്കാൻ ഞാൻ അറിയാറില്ല. ഞാൻ ഒറ്റക്കെ സ്വതന്ത്രമായി തന്നെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യ നേതാവിന് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാനത് ഉദ്ദേശിക്കുന്ന ഉറന്നു പറയാൻ ഒരു ഗ്രൂപ്പിന് നേതാവായി നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രസ്ഥാനെ ഭിന്നിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശിച്ച ഭിന്നിപ്പിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആളാണ്. പക്ഷെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഭരത്തിയത്ത് മറച്ചുവെച്ച കിട്ടും ഞങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് നമ്മള് തുറന്ന് തന്നെ പോകണം. അതുകൊണ്ടാണ് അങ്ങനെ വേണ്ട നമ്മുടെ കുട്ടികളോട് ഞാൻ പറഞ്ഞ കുട്ടികളെ അങ്ങനെ ഹറാമാണെന്ന് നിങ്ങൾ പറയണ്ട. ആ ഭാഗം എനിക്കില്ല. ഞാൻ പഠിച്ചിട്ട് മനസ്സിലാക്കിയത് സംഘടന ജാതിയാണ് ചർച്ചയോട് കൂടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് യോജിക്കാതെയോ നിങ്ങൾ യാത്രിച്ച് പ്രവർത്തിച്ചോളി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തലക്കിട്ട് പ്രചരിപ്പിച്ചോളി എന്നോട് വിരോധമില്ല. നിങ്ങൾ സംഘടന ഹറാമാന്ന് വിശ്വസിച്ചതുകൊണ്ട് അത് അതിർത്തിട്ട് മൊത്തം നമുക്ക് ഇത്രയല്ല. ഇത് പേര് മകരത്രികൾ അതിർത്തിട്ട് മൊത്തം നമ്മൾ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ഒരു തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ വിശ്വസിച്ചോളൂ. അപ്പോൾ നിങ്ങളുടേതായി പ്രവർത്തിച്ചോളി നമ്മൾ ഞങ്ങളതായിട്ട് പ്രവർത്തിച്ചോളാം. ആ കുട്ടികളോട് നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ നസീഹത്തോടെയുള്ള ഒരു ചർച്ച ഇവിടെ നടക്കാൻ നമുക്ക് വേണ്ടത് അതിൽ തടസ്സമായ വ്യക്തിപരമായ കാര്യങ്ങളും സംഘടനാപരമായ വിശദീകരണങ്ങളൊക്കെ വലിച്ചിട്ട് ഈ വിശദീകരണങ്ങൾ ഇനി നടക്കുന്നത്. ഞാൻ ആ വിശദീകരണക്കാർക്കൊന്നും മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ മൂന്നാലാൾ വന്നിട്ട് ഒരാൾ കുറേ ഇങ്ങനെ പറയാം, മറ്റാൾ ഇങ്ങനെ പറയാൻ പോകില്ല, ഞാൻ അവസാനം തന്നിട്ട് അറിയാം. ഇങ്ങനെ പല നാടകങ്ങളും നടക്കുന്നുണ്ട്. അതൊന്നും കാര്യമില്ല. നദീഹത്തോട് കൂടി ശരിയാത്തരായി പറഞ്ഞ വിഷയം ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യാവുന്നതാണ്. ശരിയാത്തരായി ശിയാഴ്ചത്തിലേക്ക് പോകാതിരിക്കട്ടെ. നമ്മാറ്റി മാസത്തെ ഒരുപാട് ശിയാക്കുന്ന ഒന്നാമത്തേക്ക് ശിയാഴ്ച പോകാം. നമുക്കറിയാം കൂട്ടാൻ തിരിച്ചു കിട്ടട്ടെ എന്ന് പറയാം. ഇതൊന്നും കാര്യമില്ല. ഇത് നമ്മൾ വിഷയം ചർച്ചപ്പെടുത്തണം. വിഷയം ലഭ്യത്തോടെ ചർച്ച ചെയ്യണം. ഞാൻ സംസാരിക്കുന്നത് സംഘടനകൾക്ക് അതീതമായി ഈ കേരളത്തിൽ അവർക്ക് ജാഗ്രത്തെ പുലകളും ജനതീയ പുലകളും ആഗ്രഹിക്കുന്ന ആയിരങ്ങൾ കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്.
മനസ്സിലായില്ലേ? ഈ ഒരു പ്രസ്ഥാനത്തിന് മാത്രമല്ല, ഔഷധത്തിന്റെ ആദർശം സംഘത്തിന്റെ വേദിക്കത്തിന്റെ പപ്പുറത്ത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ആദർശം വെള്ളം ചേർക്കാൻ സുതാര്യമായി പറഞ്ഞു കൊടുക്കണം. ഏ പഠിക്കാൻ പോവുക, പഠിക്കാൻ എന്നാ പഠിച്ചു എന്നിട്ട് പറഞ്ഞാൽ പോലെ പഠിച്ചതേ പറയുന്നുള്ളൂ. ഈ പഠിക്കാത്ത ഒരുപാട് കാര്യം പറയാനുണ്ട് അല്ലേ? നമുക്ക് തെരഞ്ഞു ഒരു മാസത്തിലേക്ക് മടങ്ങാ, ജായ്ബാഗിന് മാത്രം മടങ്ങിയാൽ പറ്റോ? സംഘടനാ നേതാക്കൾ ഒരു നമ്പറാണ്, അവർക്ക് സംഘത്താകത്ത് നിർബന്ധമാണ് എന്നൊക്കെ എത്തിയത്. ഞങ്ങൾ ചോദിക്കാം തെരഞ്ഞു ഒരു മാസങ്ങളോട്, അവർക്ക് ചോദ്യം ചോദിക്കാം. അതിയുണ്ടാകുക അതിയുറപ്പിന്റെ ഒന്നിൽ നമ്പിനിക്കും എന്ന ഒരു നമ്പർ പെട്ടതാണ് ജീവിക്കാൻ ഒരു നൂറിച്ചൊക്കെ അവർക്ക് സമ്പ്രദായത്തിന് കൊടുക്കുന്ന നിർബന്ധമാണ് എന്നാലപ്പ പറഞ്ഞേ. എന്നാ 35 36 വോട്ടുകൾ പോലും ജയിച്ചു അതുപോലെ കൊടുത്ത വലിയ ഗവൺമെന്റ്. പിന്നെ അമീറിനെ പറ്റുന്ന ഹദീസിലൊക്കെ ഉണ്ട്, അവൻ നിന്നെ അടിച്ചാലും ശരി, അവൻ നിന്നെ ഊരൊക്കെ നോക്കിയാലും ശരി, ക്ഷമിച്ചു നിൽക്കണം. എന്തിനാ നമ്മൾ പുറത്തു വന്ന് എ സി സി പി ഒക്കെ ഉരുണ്ടവരല്ലേ? അവർക്ക് ചോദിക്കപ്പെടും. ഞാൻ ചെറിയ പറഞ്ഞു തെരഞ്ഞെടുപ്പ് മാത്രം ചോദിച്ചാൽ ഇവരൊക്കെ ഉരുൾ നമ്പർ ആണോ? ആരാണ് ഉരുൾ നമ്പർ? സമ്മതാക്കുന്ന വാചാർത്ഥല്ല, കേൾക്കാൻ ശരിക്കാ, കേൾക്കാൻ ശരിക്കാ വാചാർത്ഥല്ല, അത് ഷെറഇന്റെ വാക്ക. അരയിക്കും ഇഷ്ടം വിവസ്ഥും നിങ്ങൾക്ക് നിർബന്ധമാണ്. ആർക്കാത് ആരാ ഉരുൾ നമ്പർ? അമാനി മൗലവിയും മുഹറക്കൂരിയൊക്കെ ജനിക്കണമെങ്കിൽ ഇതിനകത്തും നിൽക്കുന്ന തസ്തിരുണ്ടല്ലോ. അത് നിൽക്കുന്ന നോക്കാം നമ്മൾ ആരാ ഉരുൾ നമ്പർ? അൽവലമാ ഭരണാധികാരികളും പണ്ഡിതന്മാരും. ഞാൻ എന്റെ പ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്ലാമിക ഭരണാധികാരി, വൈകത്തിൽ ചെയ്യപ്പെട്ട ഭരണാധികാരി, അതുപോലെ തന്നെ ചേരാൻ ചെയ്തിരിക്കുന്ന പണ്ഡിതൻ, ഇവ രണ്ടാം ഉരുണ്ടാവുന്നാണ് ഞാൻ ഇവരെ പഠിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ തിരുത്താൻ തയ്യാറാണ്. നമുക്ക് ജനപ്രീയ മാങ്ങോട് ചോദിക്കാം, ഇപ്പൊ കുറച്ച് ചർച്ച ചെയ്താൽ ഏതായാലും ആവില്ല, എത്ര ആളധികം കഴിഞ്ഞില്ല. നമുക്ക് ചോദിക്കാം, അവർ പറയട്ടെ. അപ്പൊ അതുകൊണ്ട് നസീഹത്തോടു കൂടി ഈ വിഷയങ്ങൾ ചർച്ചപ്പെടുക്കണമെന്നാണ് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അവരെ പ്രേരിപ്പിക്കേണ്ട, അതിനാണ് വിശദീകരണ യോഗങ്ങൾ എത്ര നടത്തിക്കൊള്ളി അതിനൊന്നും മറുപടി പറഞ്ഞു നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ മറുപടി പറഞ്ഞ ഈ വിഷയം എന്നിട്ടെന്നി വേറെ കൊണ്ടുപോകാൻ മറ്റേ കോൺഗ്രസ് പോലെ ശ്രമിച്ചാൽ അതുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിന് ഉപകാരം ഉണ്ടാവില്ല. പറഞ്ഞ നമ്മൾ കുറച്ച് താഴോട്ട് പോകുന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. എന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ ഇതിന്റെ പേര് വരാമെന്ന് പറയാമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അവരോടൊക്കെ ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അവരോടൊക്കെ പഴയതുപോലെ തന്നെ അവരൊക്കെ വിളിക്കാനും സലാം പറയാനും സംസാരിക്കാൻ താല്പര്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ആ വരാവും പറാവും ഇതിന്റെ പേരിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാ ചർച്ചയും പറഞ്ഞതാണ് വരാവും പറ വേണ്ടി വേണ്ടി പാടില്ല. പക്ഷെ വരാവും തന്നെ അനന്യ ബന്ധം വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തും ബഅദുഹും അവലിയാഉ ബഅദ്. ദൈവവിശ്വാസികളായ പുരുഷന്മാരും ദൈവവിശ്വാസികളായ സ്ത്രീകളും അവർ പരസ്പരം അനന്യ ബന്ധമുള്ളവരാണ്. മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള അനന്യ ബന്ധം. ലായത്തിൽ മുഅ്മിനൂന കാഫിരീന അവലിയ. സത്യനിഷേധികൾ കാഫിറുകളെ അനന്യ ബന്ധമുള്ളവരാക്കി വെക്കരുത്. ഇതൊക്കെ ഖുർആന്റെ തർപ്പ. അനന്യ ബന്ധം നമുക്ക് സ്നേഹബന്ധം ഇസ്ലാമിന്റെ നൽകുന്നില്ല. അള്ളാഹ് വേണ്ടി സ്നേഹിച്ച അള്ളാഹ് വേണ്ടി വെറുക്കുക. ഇന്നങ്ങനില്ല, സംഘടനെ കൊണ്ട് സ്നേഹിച്ച സംഘടനെ കൊണ്ട് വെറുക്കുക. ഞാൻ ഇന്നോട് ചില ആളുകളൊക്കെ നിങ്ങളുടെ ഫോൺ ചെയ്യോ വേണ്ട, വിളിക്കുകയോ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിന്റെ അവരോട് ചോദിക്കാനുള്ള കാര്യം, നിങ്ങളെന്നെ സ്നേഹിച്ച സംഘടനയ്ക്ക് വേണ്ടിയാണോ വിട്ടേക്ക്? ഞങ്ങളെന്നെ സ്നേഹിച്ച അള്ളാഹ് വേണ്ടിയാണോ? ആ സ്നേഹത്തിൽ ഇന്നും നിലനിർത്തുന്ന ആഗ്രഹിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന പേരില്ല. നമ്മളൊക്കെ സ്നേഹിച്ചതാണ്, അങ്ങനെ ആഗ്രഹം അപ്പോഴേ ജോലിയിട്ടുള്ളൂ അല്ലേ? മൻ അഹബ്ബലില്ല വഅഖബലില്ല വഅഫാലില്ല വമൻ അഅത വഅസ്തഖബല ഈമാൻ. ആരെങ്കിലും അള്ളാഹു വേണ്ടി സ്നേഹിക്കും, അള്ളാഹു വേണ്ടി കൊടുക്കും, അള്ളാഹു വേണ്ടി കൊടുക്കും, അള്ളാഹു വേണ്ടി കൊടുക്കാതെ തടഞ്ഞു വെക്കുകയും ചെയ്താൽ അവന്റെ ഈമാൻ പൂർത്തിയായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതാണ് അള്ളാഹു ദൈവത്തിന്റെ സ്നേഹം അള്ളാഹു വേണ്ടി കൊടുക്കും. അതിന്റെ കാരണം നമ്മൾ വരേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മൾ ഈ മൈക്ക് വ്യക്തിയെ പ്രസംഗം മാത്രം ജാഗ്രതാവൂന്ന് വിചാരിക്കേണ്ടതില്ല. അതിന് സൗകര്യം ഇല്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യണം? അത് ചെയ്യണം. അതോടൊപ്പം തന്നെ വ്യക്തിബന്ധങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചെന്നുകൊണ്ട് നാം ഈ ദഅവ നടത്തണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമുക്ക് ഉത്തമബോധ്യമുള്ള കാര്യങ്ങൾ മുസ്ലിമീങ്ങളോട് എല്ലാവരോടും നമ്മൾ ചെയ്യണം, തുറന്ന് പറയണം, അവരോട് അവരതിലേക്ക് ക്ഷണിക്കണം, അവരെ അവർക്ക് നല്ല ഗാഡ്ജറ്റുകൾ കൊടുക്കണം, നല്ല പുസ്തകങ്ങൾ ലഘുലേഖകൾ കൊടുക്കണം. അങ്ങനെ ഈ ദഅവത്ത് വ്യക്തിബന്ധങ്ങളിലൂടെ നമുക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്.
സലഫിയത്തിന് മെഡിഷനുകളില്ല. യമൻ സലഫി തന്നെ, സൗദി സലഫി, ഇമാറാത്ത് സലഫി, യു കെ സലഫി, അമേരിക്കൻ സലഫി, ഏ ദമ്മാദ് സലഫി, ദമ്മാദ് അല്ല യമനിൽ സല, ഏ അവിടെ തന്നെ വേറെ അതറബോസ് വേറെ നൗദ് ആൾക്കാരുണ്ട്. ഏതെന്നായി ദമ്മാജി ദമ്മാജ, ഈ ദമ്മാജ എന്ന ആളാരാ? അദ്ദേഹമാണ് അവിടെ ദാറുൽ ഹദീസിന് സ്ഥാപനം ഉണ്ടാക്കിയത്. ഒരു ഗ്രാമപ്രദേശമാണ്. ലോകത്ത് നാനാഭാഗങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അത്രയും കേട്ടിട്ടുള്ളൂ. ഞാനവിടെ പോയിട്ടില്ല. പോയ ആളുകളോട് വിശദമായി സംസാരിച്ചിട്ടില്ല. മുഹബിൽ വാദയെ കുറിച്ച് കൂടുതൽ നിങ്ങൾ കേട്ടു. താരിഖ പറഞ്ഞു അല്ലെ? ഈ താരിഖിന്റെ ലേഖനത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കാൻ രണ്ട് ശക്തോട് കൂടി ജായിതാണ്. ആര് പറഞ്ഞ? സമ്മാജിലെ തെരഫി താരി സ്ഥാപിച്ച മുമ്പിലും മാറി അവരോട് ഇവിടെ പരിചയപ്പെടുത്തി മുമ്പിലില്ല. രണ്ട് ചെല്ലത്തിൽ വഞ്ചിന്ന് അഞ്ച് കളിയാക്കി. കുടിന്റെ ശക്തത്രേ രണ്ട്, ജിന്നോട് സാഹചര്യം ചെല്ലത്രേ രണ്ട് കളിയാക്കില്ലേ. അപ്പൊ ആ മുമ്പിലും മാറി സ്ഥാപിച്ചതാണ്. ആ മുബിനുൽ വാദയുടെ പുസ്തകമാണ് അനസും അനീബയും മജീസനായി എത്തുന്ന രേഖ തയ്യാറാക്കി കെ ജെ യു കൊടുത്ത് അതിൽ പോലും സലഫിയത്തിന്റെ വലിയ തെളിവാക്കി കൊടുത്ത് ഷിഹറിന്റെ ഹദീസിനെ എതിർക്കുന്നവർക്കുള്ള മറുപടികൾ ലക്ഷ്യ തീർന്ന സലഫി എല്ലാം സ്ഥാപിക്കുന്ന പുസ്തകം അത് ഉടമപ്പെടുത്തിയാണ് അനീബി അടുത്ത് കൊടുത്ത് കെ ജെ യു മുബിലിന്റെ പുസ്തകം ബ്രഹ്മാജ് സലഫിയുടെ നേതാവിന്റെ പുസ്തകം. ഇപ്പൊ ദമ്മാജി 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 അറിയാണ്ട് ദമ്മാജിനെ ഒരു ഒരു കവിനെ കുറിച്ച് മജീസരായി പഠിച്ച് അയാളത് ഐജന സമ്മേളനത്തിൽ ഉണ്ടാ സമ്മേളനത്തിൽ പ്രസംഗിച്ച് അപ്പൊ അദ്ദേഹത്തെ എന്ത് തരക്കരുന്നല്ലോ. ആ നമ്മൾ ദമ്മാജി ദമ്മാജി എങ്ങനെ പറയാം? അപ്പൊ ചെടുത്തൊരു ദമ്മാജി ദമ്മാജി എങ്ങനെ പറയാം? എല്ലാവരും ഒന്ന് പഠിച്ച് അപകടം എന്താ ദമ്മാജി പറഞ്ഞിട്ട് ആലോചിക്ക. എന്താ ദമ്മാജിന്റെ ചരിത്രയുടെ പ്രത്യേകത? എന്താ നമുക്ക് ഇസ്ലാമിലില്ലാത്ത വാദമുള്ളത് പറഞ്ഞിട്ടുള്ളത്? നമ്മൾക്ക് സമാജ തലത്തിലോടോ സൗദി തലത്തിലോടോ യു കെ തലത്തിൽ ആരോടും പ്രത്യേകമായിട്ടില്ല. ഒരു തെളിവും ഇല്ല. തെളിവിനനുസരിച്ച് ആര് പറഞ്ഞാലും സ്വീകരിക്കും, ആര് തെളിവിനെ പറഞ്ഞാലും തള്ളിക്കളയും. അതാണ് നമ്മളെ നിലപാട്. മനസ്സിലായില്ലേ? അതിന് പുകമറുണ്ടാക്കൽ, അതാണ് ഇന്ത്യയിൽ സംഘത്തിന് വേണ്ടിയാണ് കൂടെ ചെയ്യുന്നത്. സംഘത്തിന് വേണ്ടി സത്യം മറച്ചു വെക്കാൻ അത് ഇന്ത്യത്താണ്. സംഘത്തിന് വേണ്ടി വിഷയം അട്ടിമറിക്കൽ അത് ഹിന്ദിയത്താണ്. സംഘത്തിന് വേണ്ടി സ്നേഹിക്കുക, സംഘത്തിന് വേണ്ടി വെറുക്കുക, അതെല്ലാം ഹിന്ദിയത്താണ്. അതുകൊണ്ട് ഹിന്ദിയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണമെന്നാണ് എനിക്ക് സന്ദർഭത്തിൽ എന്റെ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇനിയും പഠിക്കാണ്ട് എന്നൊരാഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. മനസ്സിലായില്ലേ? ഏത് ചോദ്യം ചോദിച്ചാൽ അപ്പം അവരുടെ ഇടയായ ആളുകളാണ് ആളുകൾക്കും ഇത്തരക്കായിട്ട് നിർത്തൊന്നും അറിയില്ലേ. എന്നെ പറ്റി പറഞ്ഞ വലിയ കാര്യം ഹാക്കിലീയത്ത്, ഹാക്കിലീയത്തിനെ പറ്റി ചോദിച്ചിട്ട് അയാൾ അറിയില്ല എന്ന് പറഞ്ഞു. ഒന്ന്, ഞാൻ ജമാഅത്തെ ഇസ്ലാമിന്റെ വിഷയം പഠിച്ച ആളല്ല. പിന്നെ വേങ്ങരയിൽ നമ്മളെ പൈസ കിട്ടിയാല് കണ്ടെത്തി കൊണ്ടുവന്നവര് മതി. കുറെ കാലം അവിടെ ക്ലാസ് മതി. അത് കുട്ടികളെ ഹാക്കിലീയത്തിനെ പറ്റി സംസാരിച്ചു. ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായിരുന്ന ചില കുട്ടികൾ അയാളോട് കൂടി സംസാരിച്ചു. ഹാക്കിലീയത്ത് വിഷയത്തിൽ കേരളത്തിലെ സെലക്ടുകൾ പറയുന്നത് ഗൾഫിലെ സെലക്ട് ഒരു മാത്രം പറഞ്ഞതിനെതിരാണ്. ഈ ഡെമോക്രസി ജനാധിപത്യത്തെ പറ്റി പറയുന്നത് നമ്മുടെ കേരളത്തിലെ സെലക്ട് പറയുന്നതും ഗൾഫിലെ സെലക്ട് മാത്രം തമ്മിൽ എതിരാണ് എന്ന് പറഞ്ഞു. അത് തന്നെ നമ്മുടെ സാജിദ് എന്ന് പറയുന്ന ശരീഫ് പരിപാടിന്റെ മോനിൽ അദ്ദേഹം പറഞ്ഞു ആക്ടിവിയസ്റ്റ് വിഷയത്തിൽ ജമാഅത്തെ യൂണിവേഴ്സിറ്റി ബന്ധിച്ച് നമുക്ക് കുറച്ച് അപ്പുറം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ വിഷയം പഠിക്കേണ്ടതാണ്. അത് തെറ്റാണെന്നും പറയാൻ പറ്റില്ല, ശരിയാണെന്ന് നമുക്ക് പഠിക്കണം. ഗൾഫിലെ സെലക്ട് ഇടമാക്കുന്ന ആ വിഷയത്തിൽ നമുക്കില്ലാത്ത വാദമുണ്ട്, നമുക്ക് തെറ്റുപറ്റി എങ്കിലും പഠിക്കണം. ആരി ബന്ധി തന്നെ യോഗത്തിൽ വെച്ച് പറഞ്ഞു ആരിൽ പോകാനുള്ള ആക്ടിവിയെന്ന് തെറ്റുപറ്റിയില്ല. അപ്പൊ പഠിക്കണ്ടേ? ഇത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള വലിയ കുറ്റം. ആ പഠിക്കാന്ന് പറഞ്ഞു ഉമർ മോലി പറഞ്ഞ് ബെപ്പിങ്ങിൽ എത്തിച്ചാൽ ഇനി ഉമർ മോലി പഠിച്ചതിന് അത്ര ആരും ആക്ടിവിയെ പറ്റി പഠിക്കാൻ പാടില്ല. എന്താ ഒന്നും പറഞ്ഞതിനെ മുഴുവൻ ഞാൻ പഠിച്ചിട്ടില്ല. നമ്മുടെ സ്പെഷ്യലൈസ്ഡ് വിഷയം അല്ല അത്. ആക്ടിനീയത്തിനെ പറ്റി ജമാഅത്തിലേക്കുള്ള പൊതു തെറ്റുകൾ നമുക്കറിയാം. തൗഹീദ് ഉലൂഹിയ, റുബൂബിയ, അസ്മാഅത്തി പറഞ്ഞ നാലാമത് തൗഹീദ് തൗഹീദിന്റെ ആക്ടിനീയ അത് പറയാൻ പാടില്ല. അത് റുബൂബിയത്തിൽ തന്നെ വരുന്ന കാര്യമാണ്. പിന്നെ അതിൽ എത്രത്തോളം തെരഞ്ഞെടുപ്പ് മാത്രം പറഞ്ഞിട്ടുണ്ട് ഞമ്മളെ വാക്കുകൾ തെറ്റുപറ്റിട്ടോ? പഠിക്കണം, പഠിക്കേണ്ട പഠിച്ചിട്ടേ ഞാൻ പറയുള്ളൂ. അല്ലോ, ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് കുട്ടികൾക്ക് ജമാഅത്തിന്റെ വാദ ശരി തോന്നി. രണ്ടു കുട്ടികൾക്ക് ജമാഅത്തിന്റെ വെളി പോകാൻ തുടങ്ങി. ആ ശരിക്കും പഠിക്കണം എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ ഒരു കാലത്ത്
അന്ന് എൽമ ഉയർത്തപ്പെടും. അവസാന കാലത്തിന് അടയാളം പറഞ്ഞതാണ് എൽമ ഉയർത്തപ്പെടുകയും ജഹീല നാട്ടിൽ സ്ഥാപിക്കപ്പെടുകയും. എങ്ങനെ എൽമിനെ ഉയർത്തപ്പെടുക? റസൂൽ പറയാണ് ഇന്നല്ലാഹ ലാ യഖ്ബലുൽ ഇൽമ ഇൻജിദാഹ, എൽമിനെ എന്ന സാധനത്തെ അല്ലാഹ് ഊഴിയെടുക്കല്ല. എൽമെന്ന വിലമാക്കൾ അല്ല ഉൾപ്പെടുത്തും, വിലമാക്കൾ മരിച്ചു അല്ല ഒരു ആരുമിനെയും ബാക്കിയാക്കാത്ത അവസ്ഥ വരും. അപ്പോൾ ജനങ്ങൾ വിവരമില്ലാത്തവരെ നേതാക്കളാക്കും. അവരോട് ചോദിക്കപ്പെടുന്നു, അറിവില്ലാതെ അവർ പത്തു കൊടുക്കും. അവരു അല്ലു അവർ പേക്കും, അവർ ജനങ്ങളെ പേക്കിക്കും. മനസ്സിലായില്ലേ? അപ്പോ ചോദിച്ചതിനും കരുത്തിപ്പുറത്ത് മറുപടി അമ്മമാരി പറഞ്ഞ ആളല്ല ഞാൻ. മനസ്സിലായില്ലേ? ഇമാം മാലിക്കിനോട് ചോദിച്ചപ്പോ പല ചോദ്യങ്ങളും ഇപ്പൊ ലാദിയില്ല. നിങ്ങൾ മദ്യത്തിൽ ഇമാം മാലിക്ക് ലാദി വരെ നാണമല്ലേ? വേറൊരു സാബി പണ്ഡിതനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തോട്, നിങ്ങൾക്ക് ലാദി വരെ മഴഞ്ഞപ്പോ മലക്കൾ വരെ മഴിഞ്ഞില്ല. ലാ ഇന്നലെ ലാ ഇല്ല അമ്മനാണ് മലക്കൾ വരെ അമ്മയോട് പറഞ്ഞു. പക്ഷെ എനിക്ക് കൊടുത്താൽ ഇതെന്തിനാണ് ഞാൻ പഠിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിവുകൾ ഒരുപാടുണ്ട്. ഇനി എന്താ പഠിക്കാൻ പോകേണ്ടത് എന്ന് ആളുകളാണ് ചോദിക്കണേ. എനിക്ക് അറിവുകളുണ്ടെന്ന് എനിക്കല്ലേ കൂടുതലേ അറിയാം. എനിക്ക് പഠിക്കണം എന്നുണ്ട്, അത് നമ്മളൊക്കെ പഠിക്കണം. പഠിക്കാറുണ്ടെങ്കിൽ നമ്മളൊക്കെ വരണം. അതാണ് എനിക്ക് സന്ദർഭത്തില് പറയാനുള്ളത്. ആക്ടിവിയസ് വിഷയമായാലും പല വിഷയങ്ങളെ പറ്റും നമുക്ക് ഇനി കൃത്യത കിട്ടേണ്ടതുണ്ട്. ഇനി നമ്മൾ കൃത്യമായ തലത്തിൽ ജനങ്ങളോട് പറയണം. ഇനി കേരളത്തിൽ പ്രതീക്ഷയുള്ള വലിയൊരു കൂട്ടായ്മ നമ്മൾ മാത്രമാണ്. നമ്മൾ ഈ തെറ്റക്കുമ്പ തട്ടി തടഞ്ഞ് അങ്ങേ വർത്താനം പറഞ്ഞ് ഇങ്ങോട്ട് വർത്താനം പറഞ്ഞ് ഈ ഇതും കൊളാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് നമ്മൾ കറക്റ്റായി തലത്തിലേക്ക് വരണം. അതിന് പഠിക്കണം, പഠിക്കാൻ അവസരം ഉണ്ടാക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വേഗതയിൽ ഈ പറഞ്ഞ മദീനി അത് പറഞ്ഞപ്പോ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ പറഞ്ഞതൊക്കെ നമ്മുടെ ഓറിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കുട്ടികൾ വിശ്വാസം ഉണ്ടാകുന്ന വിദഗ്ധം ചർച്ച ചെയ്യണം ഞാൻ പോലല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാനതിനെ പറ്റി ദീർഘമായി സംസാരിക്കുന്നില്ല. പിന്നെ ഞാൻ പിരിവിനെ പറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ വലിയൊരു ആശയമുണ്ട്. ഈ പുസ്തകങ്ങളിൽ നമുക്കൊരു മസല പിരിവിനാശ്രയിക്കുന്ന പുസ്തകമാണ്. മസല ചോദിക്കൽ, യാചിക്കൽ, യാചനയെ എതിർക്കുന്ന പുസ്തകമാണ്. അപ്പൊ നമ്മുടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിരിവ് നടത്തുന്നവരാണ്. അതൊക്കെ അതിൽ യാചനയിലേക്ക് വല്ലതും പോകും മുട്ടോ എന്നൊരു ഉണ്ട് വിചാരം നമ്മൾ നടത്തണം എന്ന് മാത്രമേ പലരെയും പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചിട്ടില്ല. ഞാൻ അന്ന് പെരിന്തൽമണ്ണ വെച്ച് പറഞ്ഞത് നമ്മൾ യാചന സംഘടനയ്ക്ക് വേണ്ടിയാവും നമ്മൾ ഇച്ഛത്തിന് പുറമില്ല. സംഘടനയ്ക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ചെയ്യ അവസ്ഥ എന്താ നിങ്ങൾ നിങ്ങൾ 1000 തന്നാൽ മതി 2000 പേര് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ട്. ഞങ്ങളെ നാട്ടിൽ കുറച്ച് ആളുകളുണ്ട്, നിങ്ങളൊക്കെ എങ്ങനെയാണ് പള്ളി നടക്കുക, നിങ്ങൾ എടുത്താണെങ്കിൽ ഗീസിലൊക്കെ കയ്യെത്തും. ആ രീതിയിലൊക്കെ നമ്മൾ തിരിച്ചത് ഞാൻ അടക്കേണ്ട ഒരു അത് ചിലപ്പോൾ പള്ളിക്ക് വേണ്ടിയാകാം, നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടിയാകാം, പാവപ്പെട്ടവർക്ക് വേണ്ടിയാകാം, സംഘടനാ പ്രവർത്തകന് വേണ്ടിയാകാം, സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയാകാം ഒക്കെ ആവാം. അപ്പൊ ഞാൻ പിരിച്ചിട്ട് നമ്മളൊക്കെ പിരിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ പിരിച്ചാൽ ആ പിരിവിന്റെ കാര്യത്തിൽ നമുക്ക് വല്ല അബദ്ധം പറ്റുന്നുണ്ടെന്ന് അത് ഇഷ്ടം ചർച്ചില്ല. അപ്പുറത്തിന് രണ്ടിയാസനായി കൊണ്ട് ആവശ്യപ്പെട്ട് പിരിച്ചിട്ടില്ലേ, രണ്ടിയാസനായി വെടിക്കോടി പിരിച്ചിട്ടില്ലേ, ഞാൻ പിരിച്ചിട്ടുണ്ട് സഹോദര. അതുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണ്ട, പിരിപ്പ് അബദ്ധം പറ്റിക്കൂടെ. ഇന്നലെ വരെ പറ്റാ പറയല്ലേ, ഇന്ന ഇയാൾ മുമ്പ് പറഞ്ഞുകൂടെ അല്ലത്, എന്നാ പിന്നീട് പറയാം. ഏയ് വൈദ്യുകൾ കിട്ടുവാണല്ലോ ഇയാളെ ഞങ്ങളുടെ മൗലികോദ്യം ഇയാൾ വന്നത് തെറ്റാ, ഇയാൾ തന്നെ എന്ന് പിന്നീട് പറയരുത്. പിന്നെ വിചാരിക്കാവുന്നു അത്യാധി വർത്താനല്ലേ. അപ്പൊ ഒരു കാര്യം മനസ്സിലാവുമ്പോഴല്ലേ നമ്മൾ പറയാ അവിടെ ഗവൺമെന്റ് വർത്താൻ നമ്മളൊന്ന് പഠിക്കുക. ഒക്കെ പാടായിട്ട് നിൽക്കാറുണ്ട് ബ്രഹ്മാതി തരത്തിലുള്ള നേതാവ് നമ്മളെ ജയപ്പറഞ്ഞേ അഞ്ചുസാരൊക്കെ പറഞ്ഞേ മുഖ്യമന്ത്രി ബാധയിട്ട് നിൽക്കാൻ. ഹജി പണ്ഡിതനാണ് അദ്ദേഹം, മഹജിഖാണ് അദ്ദേഹം, ലോക തെരഞ്ഞി പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബുക്കാണ് അദ്ദേഹം പഠിക്കാൻ ഇല്ല. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ചേർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെ എതിർക്കുന്നു, കുറെ കുട്ടികൾ പഠിപ്പ് നിർത്തി അറബിയിൽ കുത്തുവളർത്തണം എന്ന് പറയും. ഇങ്ങനെ പുതിയ ആരോപണങ്ങൾ, ഈ വക ആരോപണങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ അവർ പുതിയതുണ്ടാക്കട്ടെ. അവരെല്ലാം ആരോപണം കൊണ്ട് പറയുന്നു. നമ്മളാരും ഇവിടെ വിദ്യാഭ്യാസം നിർത്തുന്നില്ല. പക്ഷെ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ സംസ്കാരം നിലനിർത്തണം. ഞാൻ പണ്ടേ പറയുന്നത് പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് ഏതോ ബാങ്ക് കോളേജിലോ എവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നിർത്തും, ഏതാണ്ടെ പഠിക്കുന്നതും കൂടി അറിയില്ല. കുട്ടികൾ നേരെ പഠിക്കുമ്പോൾ ഇറങ്ങും, ഏതോ വർഷം കയറും വൈകുന്നേരത്ത് വന്നാലും. അങ്ങനെ കുട്ടികളെ പുറത്തുവിടാൻ നമ്മൾ അനുവാദം ഉണ്ടോ?
എവിടെ മേമസങ്ങൾ കുത്തി പഠിക്കണം, എവിടെ നല്ല കോഴിക്കട സ്റ്റാൻഡ് അവിടെ ഇല്ലാത്ത കമ്പ്യൂട്ടർ റേഞ്ച് എനിക്കൊന്നും ഞാൻ 300 വെച്ചാൽ കുത്തി പുറപ്പെട്ട് വയനാട്ടിൽ ഏറ്റവും ഞാൻ വിളിക്കും. ഇങ്ങനത്തെ കുട്ടികളെ കയറിയിട്ട് വിടാൻ പറ്റുമോ? ഇനി ആൺകുട്ടികളെ അങ്ങനെ വിടാൻ പറ്റുമോ? എവിടെ പഠിക്കണമെന്നല്ലേ, എന്താ പഠിക്കണം എന്നല്ലേ, ഇഷ്ടപോലെ പൈസ എങ്ങനെ കൊടുത്തിട്ട്. അപ്പൊ വിദ്യാഭ്യാസം വേണം, പക്ഷെ നമ്മുടെ സംസ്കാരം രക്ഷിക്കുന്ന വിദ്യാഭ്യാസമായിരുന്നു. കുട്ടികളെ പല ഒറ്റ സ്കൂളിൽ ചെന്നിട്ട് ചേർത്തിട്ട് കുട്ടി തിരിച്ചു വരുമ്പോഴത്തെ മുസ്ലിം അല്ലാതെ വരികയാണെങ്കിൽ പിന്നെ എന്താ കാര്യങ്ങൾ? അപ്പൊ അതുകൊണ്ട് അവർക്ക് എപ്പോഴും പറയണം, ശരതിയിൽ കുത്തുമ്പോൾ നടത്തണമെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്, എവിടെ പറഞ്ഞെന്ന് വിളിച്ചു. അങ്ങനെ വാദമുള്ള ഒരാള് ഉപയോഗത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, അരിക്കൂട്ട് എന്ന ഒരാൾ. മനസ്സിലായില്ലേ? കൂടാ പരിഭാഷ പാടില്ല, മുസ്ലിം ലീഗ് ചേർന്ന നിർബന്ധമാണ്, അതാണ് ചെലുത്തിയത്. ഈ കേരളത്തിലെ ജമാഅത്തുൽ സലഫിയ്യ എന്ന മുസ്ലിം ലീഗാണ് അതിന്റെ നേതാവാണ് തങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരാളിൽ ഹൃദയം പങ്കെടുത്ത കൂടെ ഉണ്ടായിരുന്നു. അത് അപ്പൊ ആചാര്യ വാദമൊന്നും എനിക്കില്ല, എനിക്കില്ലാത്ത വാദമൊന്നും എങ്ങനെ പെട്ടെന്ന് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ അതിന് എന്താരോപണ പറയാ. സുഹൃത്തുക്കളെ, ഇതൊന്നും ചെലുത്തിയല്ല, ഇതൊന്നും തനിച്ച ഹൃദയല്ല. ഈ ഹൃദയത്തെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. നമ്മുടെ വിഷയങ്ങൾ പഠിക്കുക, പഠിക്കാൻ രംഗത്ത് വരിക. ഞാൻ ചർച്ചയ്ക്ക് വെച്ച വിഷയങ്ങൾ നബീനത്തോടെ ചർച്ച ചെയ്യാം, അതേ എനിക്ക് പറയാനുള്ളൂ. അള്ളാഹുവിന്റെ നീ കൂട്ടാതെ ഉറക്കാതെ ഉൾക്കൊള്ളാൻ അത് നമ്മൾ സഹായിച്ചു മാറാം. അല്ല, അത് നമ്മൾ ഒരുപാട് വിഷയത്തിന് മറുപടിയായിരുന്നു, അപ്പൊ കൂടി ഒന്നും പറയുന്നില്ല. അതെല്ലാം ഇതിന്റെ അത നമ്മൾ പറയും. ഡോക്ടറുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പറഞ്ഞതാണ്, ഇതൊക്കെ നമ്മൾ പഴയ സ്റ്റൈലാണ്. അതൊക്കെ നമ്മളൊന്ന് ചെലവ് ഒരുപാട് ചോദിച്ചിട്ട് മതി, പഴയ അങ്ങനെ തന്നെ നമ്മൾ ചോദിച്ചെടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുറത്തേ കിട്ടി ചർച്ചയാക്കിയപ്പോ വിശദീകരിക്കേണ്ടി വന്നതാണ്. അതൊന്നും എനിക്ക് യാതൊരു ചെറുപ്പെടുത്തല്ല. അതൊക്കെ ചെലവ് ഒരുമാക്കൾ അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു തകരാറില്ല. പിന്നെ കാപ്പുർ രാജാക്കന്മാർക്ക് കത്തയച്ചു, അത് അന്ന് അവർ തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ട്. മുസ്ലിം രാജാക്കന്മാരല്ല, മുസ്ലിം ആയാൽ പിന്നെ രാജാവ് പ്രജ ബോധത്തൊക്കെ വേറെ വേറെ ദേവത്തില്ല, എല്ലാവരും വലിയ ദേവത്തെ അബ്ദുറഹ്മാനിന്റെ പപ്പത്തിലിരിക്കും, ഇതാരും കുട്ടിക്ക് വേറെ ദേവത്തെ വരണ്ട് എന്ന് പറയുന്ന ഏർപ്പാടില്ല. മനസ്സിലായില്ലേ? ജമാഅത്തേര് ലാൻഡ്സ്കാപ്പിനും ജേൻസ്കാപ്പിനും വേറെ പ്രേരേക്കുന്നത് ഭംഗിയമായി ഞമ്മൾ ചെയ്യേണ്ടതില്ല. സമൂഹത്തിലുള്ള തരം പൊങ്കലിൽ രണ്ടാക്കി നോക്കിയിട്ട് ആളുകൾ കാറ്റഗറി ചെയ്യേണ്ടതില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോ വി ഐ പി അച്ഛൻ നമുക്കുണ്ട്, നമ്മളൊക്കെ 2 ലക്ഷത്തിന് അച്ഛനുണ്ടോ പോലെ 5 ലക്ഷം 6 ലക്ഷത്തിനൊക്കെ നമ്മളെ പി എം മൗലവിയാണ്. ആ എന്താ ഗ്രൂപ്പിന്റെ പേര്? ആ അത് കൊണ്ടുവരില്ല. ഒരു വലിയ ഗ്രൂപ്പ് എറണാകുളം ബാബുചേട്ട് വന്നിട്ട് എസിനോട് പറഞ്ഞു, ഒരുപാട് മലയാളിമാർ നല്ല പൈസ കൊടുത്ത് അവർ ചെയ്യാൻ ചെയ്യാൻ അവരാ പൈസ കൊടുക്കുന്നതല്ലേ, നമുക്ക് അറമ്പിന് മുമ്പ് തന്നെ സ്റ്റാർ ഹോട്ടലിൽ താമസൊക്കെ. അങ്ങനെയും കൂടി ഒരു ഗ്രൂപ്പ് നമുക്ക് തുടങ്ങിയാലെന്താ ഇത് കേരളത്തിൽ ഇങ്ങനെ നടത്തട്ടെ? ബാബുചേട്ടെ, ഇതൊരു ജീവി തന്നെ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ കച്ചവടക്കാർക്ക് നടത്തുന്ന വഴി നമുക്ക് നടത്താൻ പറ്റും, നമ്മൾ ആളുകൾ കാറ്റഗറി ചെയ്യാൻ പറ്റും. കേന്ദ്രത്തിന്റെ അതിൽ അത്യാവശ്യം പൈസ എൽപി കൂടെ അത്യാവശ്യം ഒരുക്കൂട്ടി ഒക്കെ ഒന്നും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതാ നമ്മളെ അച്ഛൻ്റെ രീതി. കെ പി ആ പറഞ്ഞ നമ്മളെ ആളുകളെ തരം കൊണ്ടിയും തരം താമസം വെച്ചിട്ട് കാറ്റഗറിക്ക് മതസംഘടനകളും പാടില്ല. അപ്പൊ നാട്ടിൽ പലതും അങ്ങനെ ചെയ്യുന്നത് പോലെ പൈസ കിട്ടാൻ വേണ്ടി വില വേദനക്കും, ഒന്ന് ഗെറ്റുകളിൽ വെക്കും, വില ഫോട്ടോ എടുക്കും. എന്തായാലും അതൊക്കെ ഓലക്ക് ഒപ്പിച്ച് നിന്നും ഓല പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങനെ പഴയ പരിപാടി. അതൊരു ദീനി സംഘടനകൾക്ക് ചേർന്നതല്ലാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ശരി, പ്രശ്നമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നസീഹത്തോടു കൂടിയുള്ള ചർച്ച ഈ വിഷയങ്ങളിൽ നടക്കേണ്ടതുണ്ട്. അടുത്തുള്ള പുലർന്ന് കാണണം നമ്മുടെ ആഗ്രഹമല്ലാതെ പത്ര കാലത്തിൽ എനിക്കില്ല, ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ പേരിന്റെ ആരോഗ്യ ഗ്രൂപ്പ് ഉണ്ടാക്കും വേണ്ട, ഇതിനെ വളർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കാര്യങ്ങൾ മനസ്സിലായി ആളുകൾ വിഷയങ്ങൾ പഠിച്ച് സുതാര്യമായി മുന്നോട്ട് പോകണം. അതിനുള്ള ആസ്വാദനത്തല ഓഫീസ് നൽകുമാറാകട്ടെ. അറിയില്ലാതെ നമുക്കുള്ള തെറ്റു കുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് കുറ്റപ്പെടുത്തു മാറാകട്ടെ. അതെ, പറഞ്ഞാൽ